Praise the Lord. Hallelujah. 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 നമുക്ക് ഇനി ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത് സജിത് ബ്രദറാണ്. യൂട്യൂബിലൂടെയൊക്കെ സജിത് ബ്രദർ നടത്തുന്ന രോഗശാന്തി ശുശ്രൂഷകൾ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും. ബ്രദർ ഇവിടെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസത്തെ ശുശ്രൂഷ ഇവിടെ നടത്താറുണ്ട്. ഇന്ന് ബ്രദർ ആന്ധ്രയിൽ ശുശ്രൂഷ കഴിഞ്ഞിട്ട് വന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. നമുക്കേതായാലും ബ്രദറിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് ഒരുങ്ങാം. നമുക്ക് കണ്ണിലടച്ച് കൈകൊട്ടി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ ഈ നിമിഷത്തെ അവിടെ നിന്ന് ആശ്വദിക്കണമേ. നിൻ്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നീ ഇടയാക്കണമേ. കർത്താവേ, നീ ആഗ്രഹിക്കുന്ന വചനങ്ങൾ ഞങ്ങൾക്ക് കിട്ടുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ വചനത്തിൻ്റെ അത്ഭുത ശക്തി മനസ്സിലാക്കുവാൻ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ മേലയക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒന്ന് രണ്ട് നിമിഷത്തോടെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വരികയാണ്. പിതാവിൻ്റെ സ്നേഹത്തിൻ്റെയും പുത്രൻ്റെ കൃപയുടെയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയുടെയും സർവ ഐശ്വര്യത്തെയും നമുക്ക് വിശ്വാസത്താൽ സ്വീകരിക്കാം. കരം കൂപ്പി പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറയുക: പിതാവിൻ്റെ സ്നേഹത്തെയും പുത്രൻ്റെ കൃപയെയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയെയും ഞാൻ എന്നിലേക്ക് സ്വീകരിക്കുന്നു. വീണ്ടും ആവർത്തിച്ച് പറയുക: പിതാവിൻ്റെ സ്നേഹത്തെയും പുത്രൻ്റെ കൃപയെയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയെയും ഞാൻ എന്നിലേക്ക് സ്വീകരിക്കുന്നു. ഇനിയും പറയുക: പിതാവിൻ്റെ സ്നേഹത്തിൻ്റെയും പുത്രൻ്റെ കൃപയുടെയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയുടെയും സർവസമൃദ്ധിയെയും ഞാൻ എന്നിലേക്ക് സ്വീകരിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കൊരു ഭാരം മനസ്സിൽ തോന്നുന്നുവെങ്കിൽ ഒരു നിമിഷവും കൂടെ നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് വിശേഷിച്ച് ഈ പുതിയ വർഷത്തിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിക്കാൻ പോകുകയാണ്. ഏതാനും ചില ദിവസങ്ങളെ നമ്മുടെ മുമ്പിലുള്ളൂ. 2021 ഒരുപാട് സങ്കടങ്ങൾ, ഒരുപാട് സന്തോഷങ്ങൾ എല്ലാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 2022 നമ്മൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്, പ്രത്യേകിച്ച് ഈ ധ്യാന യോഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുവരുമ്പോൾ, ഇത് ആത്യന്തികമായി ഒരു പുതിയൊരു വർഷത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കാൻ വേണ്ടിയാണ്. അപ്പം ആ ദൈവിക പദ്ധതിയെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ നിമിഷത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങാം. കർത്താവിനോട് ഉള്ളൊരുക്കി ഇങ്ങനെ പറയാം: കർത്താവേ, കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, ഒരു പുതിയ വ്യക്തിയാക്കി, ഒരു പുതിയ രൂപാന്തരപ്പെട്ട വ്യക്തിയായി കൂതാശ ജീവിതത്തിലും സഭാത്മക ജീവിതത്തിലേക്കും എന്നെ നയിക്കണമേ. ഈശോയുടെ സ്നേഹത്തിലേക്ക് എന്നെ ആഴമായി കൊണ്ടുപോകണമേ എന്ന് നമുക്കെല്ലാവർക്കും ഒരു മനസ്സോടെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. ആത്മീകമായും ഭൗതികമായും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ ഒരു വലിയ സ്പർശനം ഏൽക്കുവാനായിട്ട്
ഒരു പുതിയ വ്യക്തിയായിട്ട് ദൈവം എന്നെ മാറ്റിമറിക്കുവാനായിട്ട്. കഴിഞ്ഞ വർഷം ചിന്തിച്ചതുപോലെയൊന്നും പോകുവാൻ കഴിഞ്ഞിട്ടില്ല. എടുത്ത പല തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കർത്താവേ, ഈ ഒരു വർഷത്തിൽ എന്നെ ശക്തമായി ഉപയോഗിക്കണമേ. എന്നെയും എൻ്റെ കുടുംബത്തെയും ഒരു മിഷണറി കുടുംബമാക്കി മാറ്റണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനിന്ന് ഈ ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞൊരു ഒന്നര മണിക്കൂർ യാത്രയിൽ ഫ്ലൈറ്റിലായിരുന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ എന്താണ് ഇന്ന് അവിടെ ഡിവൈനിൽ വ്യക്തികളുടെ മേൽ കർത്താവ് ചെയ്യുന്നത്. അന്നേരം കർത്താവ് പറഞ്ഞ ഒരു വാക്ക് ഇതാണ്: ഞാൻ പല വ്യക്തികളെയും പ്രാരാബ്ധങ്ങളെ തോളിൽ നിന്നെടുത്തു മാറ്റി സ്വാതന്ത്ര്യപ്പെടുത്തും. ഹല്ലേലൂയ. എനിക്ക് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയട്ടെ, അതുപോലെ മനസ്സിൽ ആ നിയോഗം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് ദൈവത്തിന് വേണ്ടി പോകണമെന്നുണ്ട്, എനിക്ക് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണമെന്നുണ്ട്, മറ്റുള്ളവരോട് സുവിശേഷം പറയണമെന്നുണ്ട്, എനിക്ക് ദൈവവചനം വായിച്ച് പഠിക്കണമെന്നുണ്ട്. പക്ഷേ എൻ്റെ തോളിലുള്ള ഈ പ്രാരാബ്ദങ്ങൾ എന്നെ സമ്മതിക്കുന്നില്ല. ഇപ്പം ചിറകുടിഞ്ഞ ഒരു പക്ഷിയെപ്പോലെ ഭാരം കെട്ടിത്തൂക്കിയിട്ട് ഒരു പക്ഷിയോട് പറക്കാൻ ആവശ്യപ്പെടുമ്പോൾ ആ പക്ഷിക്ക് പറക്കാൻ കഴിയാത്തതുപോലെ എൻ്റെ ജീവിതം ബന്ധിതമാണ്, എൻ്റെ ജീവിതം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഈശോയെ, അങ്ങേ കാരുണ്യത്താൽ എൻ്റെ തോളിൽ നിന്ന് ഈ മാറാപ്പിനെ, ഈ ഭാണ്ഡത്തെ ഒന്ന് എടുത്തു മാറ്റണമേ. അങ്ങനെ സ്വതന്ത്രമായിട്ട് ഈ അനന്തവിഹായസിൽ ഒരു പറവ പറന്ന് പരിലസിക്കുന്ന പോലെ എനിക്ക് ഈശോയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ താല്പര്യമുണ്ട്. എന്നെ സ്വതന്ത്രമാക്കണമേ എന്ന് മനസ്സുള്ളവർ ഈ സമയത്ത് കരം ഉരിച്ചുയർത്തി പിടിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, വിളിച്ചോ, 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 വിളിച്ചോ. കർത്താവേ, തോളുകൾ സ്വതന്ത്രമാക്കണമേ, തോളുകൾ സ്വതന്ത്രമാക്കണമേ. ഹല്ലേലൂയ. ആ ഉറമിച്ച് വിളിച്ചോ. എന്റെ ഈശോയേ, തോളുകൾ സ്വതന്ത്രമാക്കണമേ. ഉറച്ചു വിളിച്ചോ. ഹല്ലേലൂയ. കർത്താവേ, സാമ്പത്തിക കടഭാരങ്ങളെ എടുത്തു മാറ്റണമേ. ആ അങ്ങനെ പ്രാർത്ഥിച്ചോ. ഈശോയേ, ഹല്ലേലൂയ. ഒരു സ്വാതന്ത്ര്യം കിട്ടിയ വ്യക്തിയായിട്ട് കടന്നു പോകാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഓ ഹല്ലേലൂയ. ഒരു സ്വതന്ത്ര വ്യക്തിയായിട്ട് യേശുവേ, സ്വതന്ത്രമാക്കണമേ ഞങ്ങളെ. കർത്താവേ, ഞങ്ങളെ സ്വതന്ത്രമാക്കണമേ. ഞങ്ങളുടെ കെട്ടുകളെ അഴിക്കണമേ, ഞങ്ങളുടെ ബന്ധനങ്ങളെ പൊട്ടിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങൾ തെറ്റുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സ്വർഗത്തിന്റെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക്, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെയുള്ള ഒരു പ്രയാണത്തിൽ നമുക്കെല്ലാവർക്കും അമ്മയുടെ നിരന്തരമായ സഹവാസവും പ്രാർത്ഥനയും അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി.
കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവൾ അവിടുത്തെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൻ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അടപേക്ഷകളുടെ മേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ക്ഷമിച്ചായിക്ക സ്തുതി അറിയിക്കട്ടെ ക്ഷമിച്ചായിക്ക സ്തുതി അറിയിക്കട്ടെ സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാൻ പ്രിയമുള്ളവരെ സാധാരണ രീതിയിൽ വ്യാഴാഴ്ചകളിലാണ് ഇവിടെ വരാനും പകലാണ് ഇവിടെ ശുശ്രൂഷിക്കാനും ഒക്കെ അവസരം ഉണ്ടാകുന്നത് ഇന്ന് തെലുങ്കാനയിൽ ഒരു വലിയ കൺവെൻഷൻ നടക്കുകയായിരുന്നു അനേക വ്യക്തികൾക്കുള്ളിൽ കർത്താവ് വരുത്തുന്ന രൂപാന്തരത്തെ കാണുവാനായിട്ട് ദൈവം അവസരമൊരുക്കി എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചത് ഞങ്ങൾ ഒരു 6-7 വർഷമായി സ്ഥിരമായിട്ട് ആന്ധ്രയിൽ പല സ്ഥലങ്ങളിൽ കമ്മം മുതൽ വിജയവാഡ മുതൽ പല സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്നുണ്ടായിരുന്നു അവിടെ ഏറ്റവും സന്തോഷം തോന്നിയത് അവിടെ ഒരു യോഗം നടക്കുമ്പോൾ ആ ഗ്രാമത്തിലേക്ക് തളർന്ന ഒരു തളർവാദ രോഗിയായ ഒരു മകളെ ഇന്ന് എനിക്ക് 2 വർഷം മുമ്പ് കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഒരു പ്രതീക്ഷയും ആ വ്യക്തിയെ കണ്ടിട്ട് എൻ്റെ മനസ്സിൽ ഉണ്ടായില്ല എൻ്റെ അവിശ്വാസം കൊണ്ടായിരിക്കാം എന്തുകൊണ്ടോ എൻ്റെ മനസ്സിൽ ഈ വ്യക്തി എഴുന്നേൽക്കുമെന്നുള്ള ഒരു ഉറപ്പും എൻ്റെ ഉള്ളിൽ ഉണ്ടായില്ല ഉള്ളതുപോലെ പറയണവൻ എന്തായാലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു അന്ന് ആ ഗ്രാമത്തിൻ്റെ വിശ്വാസം വലുതായിരുന്നു ദൈവം ആ മകളെ എഴുന്നേൽപ്പിച്ചു ഹല്ലേലൂയ അവളുടെ വിവാഹം ആ വർഷം തന്നെ കഴിഞ്ഞു ഇന്നലെ ഞങ്ങളവിടെ ചെന്നപ്പം അവളുള്ള കുഞ്ഞുമായിട്ട് ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുകയായിരുന്നു അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി തളർന്ന് കിടന്നവളെ ദൈവം എഴുന്നേൽപ്പിച്ച് അവളുടെ ജീവിതത്തിൽ ഒരു തുണയെ ചേർത്ത് കൊടുത്ത് അവർക്ക് ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ കർത്താവ് ദാനമായി കൊടുത്തിരിക്കുന്നു എത്ര നല്ല സ്നേഹം ഈശോയേ ഹല്ലേലൂയ ഞാനിന്ന് രാത്രിയിൽ നിങ്ങളുമായി സംസാരിക്കുവാനായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു പ്രകാശനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 10-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് നിങ്ങൾ ബൈബിൾ എടുക്കുവാൻ ശേഷിയുള്ളവർ എടുക്കുക അല്ലാത്തവർ ഞാൻ വായിക്കുമ്പോൾ ഇത് കേൾക്കുവാനായിട്ട് ശ്രമിക്കുന്നു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 10-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായത്തോട് തത്തുല്യമായ ഒരു വിഷയമാണ് വിശദീകരിക്കുന്നത് വേറൊന്നുമല്ലായിരുന്നു നമ്മൾ ലാസറിൻ്റെ ഉയർപ്പാണ് യോഹന്നാൻ സുവിശേഷത്തിൽ വായിക്കുന്നതെങ്കിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ ഈശോ ആ വഴി കടന്നു പോകുമ്പോൾ ഞാൻ വായിക്കുന്ന 10-ാം അധ്യായത്തിന് 38 മുതലുള്ള വാക്യങ്ങളാണ് അവർ അതുവഴി പോകുമ്പോൾ അവർ ഗ്രാമത്തിൽ പ്രവേശിച്ചു മാർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ ഭവനത്തിൽ സ്വഭവനത്തിൽ സ്വീകരിച്ചു അവൾക്ക് മറിയം എന്നുപേരുള്ള ഒരു സഹോദരിയും ഉണ്ടായിരുന്നു അവൾ കർത്താവിൻ്റെ വചനം കേട്ട് അവൻ്റെ പാദത്തിൽ ഇരുന്നു അതാണ് നമ്മൾ ഇവിടെ കാണുന്ന ഈ ഭാഗം ഓക്കെ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിലിരുന്നു മാർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി അവൾ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു കർത്താവേ ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ എന്നെ സഹായിക്കാൻ അവളോട് പറയുക കർത്താവ് അവളോട് പറഞ്ഞു മാർത്തെ നീ പലതിനെക്കുറിച്ച് ഉത്കണ്ഠാകുല അസ്വസ്ഥയുമായിരിക്കുന്നു ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു ഒന്നും മാത്രമേ ആവശ്യമുള്ളൂ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല നമ്മൾ സിനോപ്റ്റിക്സിൽ സമാന്തര സുവിശേഷത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം വിശദീകരണം കൊടുത്ത് അവതരിപ്പിച്ചിരിക്കുന്ന എന്നാൽ യോഹന്നാൻ സ്ലീഹ പശ്ചാത്തലം നൽകുന്ന ഒരു ഭവനത്തിൻ്റെ പശ്ചാത്തലത്തിലേക്കാണ് പോകുന്നത് ഇത് ബെഥാനിയിലെ ലാസറിൻ്റെ വീടാണ് വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ ഈ വീട്ടിലേക്ക് ഈശോ കടന്നു പോകുന്നത് പല സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് യോഹന്നാൻ സുവിശേഷം അവതരിപ്പിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷത്തിൻ്റെ ഒരു വ്യത്യസ്തതയുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം ഗലീലയിലോ കവർണഫോമിലോ നസറത്തിലോ അല്ല ജെറുസലേം കേന്ദ്രീകരിച്ചാണ് യോഹന്നാൻ സുവിശേഷം അവതരിപ്പിക്കുന്നത് നസറത്തിൽ ഈശോ പോയാലും വേഗത്തിൽ ഈശോ ഗലീലയിലേക്ക് കടന്നു വരുന്നു അപ്പം
ദേവാലയ പരിസരത്തോട് ചുറ്റിപ്പറ്റിയാണ് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം അവതരിപ്പിക്കുന്നത്. എന്നാൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഉടനീളം നമ്മൾ പഠിക്കുമ്പം ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ ഒരു വ്യത്യസ്തമായ അവതരണ ശൈലി നമുക്ക് കാണാം. നമുക്കിപ്പോൾ ഈശോ പഠിപ്പിച്ച ഉപമകളൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർത്ത് വെക്കുന്നത് വിശുദ്ധ ലൂക്ക നടത്തിയിട്ടുള്ള വിവരണങ്ങളായിരിക്കും. കാരണം ലൂക്കായ്ക്ക് ഈ വിഷയങ്ങളെ വിശദീകരിക്കാനുള്ള ഒരു സ്വയസിദ്ധമായ ഒരു ശൈലിയുണ്ട്. അപ്പോൾ ലൂക്ക ഇവിടെയും ഒരു വിഷയം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. വിശുദ്ധ ലൂക്ക നമുക്കറിയാം വിജാതീയനായ അന്ത്യോക്യക്കാരൻ, അപ്പോസ്തോലിക സ്ലീഹന്മാരല്ലാത്തവരിൽ ആരെങ്കിലും സുവിശേഷം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ലൂക്ക മാത്രമാണ്. ഇനി യഹൂദരല്ലാത്തവരിൽ ആരെങ്കിലും ബൈബിളിൻ്റെ പുസ്തകത്തിൻ്റെ എഴുത്തുകാരായിട്ടുണ്ടെങ്കിൽ അത് ലൂക്ക മാത്രമാണ്. വൈദ്യനായ ചരിത്രകാരനായ വിശുദ്ധ ലൂക്ക. അപ്പോൾ ലൂക്ക സുവിശേഷം എഴുതുമ്പോൾ മറ്റ് സുവിശേഷങ്ങളിൽ കാണാത്ത തരത്തിലുള്ള ഒരു വിഷയം അവതരിപ്പിക്കുകയാണ്. ഈശോ പല സന്ദർഭങ്ങളിലും ഈ ബെഥാനിയിൽ പോകാറുണ്ടായിരുന്നു. ജെറുസലേമിൽ നിന്ന് ഏകദേശം 14 മൈലുകൾക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ബെഥാനിയ എന്ന് പറയുന്നത്. സോ നസ്രത്തിൽ അല്ലെ കഫർണഫോമിൽ ഉള്ളവർക്കൊന്നും ജെറുസലേമിൽ ഒരുപാട് ബന്ധങ്ങൾ കാണുകയില്ല. ചില മാസങ്ങളിലേക്ക് നീണ്ടു നിൽക്കുന്ന അർപ്പണത്തും തർപ്പണവും പെരുന്നാളുകളും ഒക്കെ സംബന്ധിക്കുവാനായിട്ട് വരുന്നവർ ആ ജെറുസലേം കേന്ദ്രീകരിച്ച് ഏതെങ്കിലുമൊക്കെ ഭവനങ്ങളിൽ പാർക്കാറുണ്ടായിരുന്നു. അങ്ങനെ യേശുവും ശിഷ്യന്മാരും പാർത്തു വന്നിരുന്ന ഒരു ഭവനമാണ് ബെഥാനിയിലെ ലാസറിൻ്റെ ഭവനം. അപ്പോൾ ആ ഭവനവുമായി ഈശോയ്ക്ക് ഗാഢമായ ബന്ധമുണ്ടായിരുന്നുവെന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ ഈശോ ആ വീട്ടിൽ പോയി കരയുന്ന രംഗം മാത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇപ്പോഴൊരു പ്രത്യേക സന്ദർഭം വരികയാണ്. ആ വഴി പോകുമ്പം ഈശോ അവരുടെ ഭവനത്തിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ഈ സന്ദേശത്തിനൊരു തലക്കെട്ട് കൊടുത്താൽ അതിങ്ങനെയാണ്, ദ ബ്യൂട്ടി ഓഫ് സ്മോൾ തിങ്സ്. ചെറിയ കാര്യങ്ങളുടെ സൗന്ദര്യം ഒന്ന് പറഞ്ഞു നോക്കി. ചെറിയ കാര്യങ്ങളുടെ ചെറിയതിൻ്റെ സൗന്ദര്യം, അല്ലെ ചെറിയ കാര്യങ്ങളുടെ സൗന്ദര്യം. അത് കേൾക്കുമ്പോൾ തന്നെ ഒരല്പം ഒരു സങ്കോചം നിങ്ങൾക്കുണ്ടായേക്കാം. നമ്മുടെ എല്ലാം ഭാവനയും സ്വപ്നവും ആഗ്രഹവും എല്ലാം വലുതാണ്. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങളുടെ സൗന്ദര്യം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ അല്പം ഒരു പാട് വരും. പക്ഷേ ചെറിയ കാര്യത്തിനൊരു ഭയങ്കര സൗന്ദര്യമുണ്ട്. അത് നമുക്ക് ഈ ഇൻസിഡൻറ്റിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മൾ വിചാരിക്കും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും വലുതാണ്. ആരെങ്കിലും ചെറുതാകാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? ആരെങ്കിലും ചെറുതാക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇല്ല. എൻ്റെ പ്രാർത്ഥന എല്ലാം വലിയ പ്രാർത്ഥനകളാണ്. ദൈവമേ എനിക്കൊരു വീട് തരണം. ഇന്ന് വരെ ഒരാളും പ്രാർത്ഥിക്കുന്നത് എനിക്കൊരു ചെറിയ വീട് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടില്ല. ദൈവമേ എനിക്കൊരു നല്ല വീട് തരണേ, വലിയ വീട് തരണേ. എല്ലാവരുടെയും സ്വപ്നം വലുതാണ്. ചെറുതിലോട്ട് പോകാൻ ആർക്കും ഇഷ്ടമില്ല. പക്ഷേ ഈ ചെറുതിന് ഒരു വലിയ സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം നമ്മെ പഠിപ്പിക്കുന്നത് ഈശോയാണ്. ഈശോയുടെ ജീവിതത്തിലൂടെയാണ് ആ സൗന്ദര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ബ്യൂട്ടി ഓഫ് സ്മോൾ തിങ്സ്, ചെറിയ കാര്യങ്ങളുടെ വലിയ സൗന്ദര്യം. ഇവിടെയും അതുതന്നെയാണ് നമ്മൾ കാണുന്നത്. ഈശോ ആ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു. അവൾ ഇതാ മാർത്ത എന്ന പേരുള്ള ഒരുവൾ അവനെ ഭവനത്തിൽ സ്വീകരിച്ചു. ഇതൊരു പക്ഷേ സമാന്തര സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്തെ വിശദീകരണമായിരിക്കാം. നോക്കൂ, മാർത്ത ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നു. അവൾക്ക് മറിയം എന്നു പേരുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ പാദത്തിലിരുന്നു. അപ്പോൾ രണ്ട് സഹോദരിമാരാണ്, മാർത്ത എന്നും മറിയം എന്നും പേരുള്ള രണ്ട് സഹോദരിമാർ. അതിൽ ഈ മാർത്ത അവളാണ് ഈശോയെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നത്. എനിക്ക് ഈ ആദ്യ ഭാഗങ്ങൾ വായിക്കുമ്പോൾ കുറച്ചുകൂടി ഇഷ്ടം തോന്നുന്നത് മാർത്തയോടാണ്. മാർത്തയാണ് ഈശോയെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നത്. മാർത്തയാണ് ഈശോ ഭവനത്തിൽ വരുവാൻ മുഖാന്തരമാകുന്നത്. പക്ഷേ പിന്നീട് ഈശോ അവതരിപ്പിക്കുമ്പോൾ, വിശുദ്ധ ലൂക്ക അവതരിപ്പിക്കുമ്പോൾ കാര്യങ്ങൾ ഈ സഹോദരിയായ മറിയയുടെ കയ്യിലേക്ക് മാറുകയാണ്. അവൾ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ട്, അവൾക്ക് മറിയ എന്ന പേരുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിലിരുന്നു. മാർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകുകയാണ്. നമ്മളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് വ്യക്തിത്വങ്ങൾ രണ്ട് തരത്തിലുള്ള ആത്മീയതയെ പ്രതിനിധാനം ചെയ്യുന്നു. ഞാനിങ്ങനെ പറയാം, മറിയം ആത്മീയതയും മാർത്ത ആത്മീയതയും. എങ്ങനെ പറയുന്നത്? സ്പിരിച്വാലിറ്റി ഓഫ് മേരി ആൻഡ് സ്പിരിച്വാലിറ്റി ഓഫ് മാർത്ത. മാർത്തയുടെ ആത്മീയതയും മറിയയുടെ ആത്മീയതയും, ഇത് രണ്ടും നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാൻ കഴിയും. രണ്ടും ഒന്നിനൊന്നോട്
ചേർത്ത് വെക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആത്മീയത എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാർത്തയാണ് ഭവനത്തിൽ സ്വീകരിച്ചത്, മാർത്തയാണ് ഈശോ ഭവനത്തിൽ വരുവാൻ മുഖാന്തരമായവൾ. പക്ഷേ മറിയമാണ് പിന്നീട് കയറി വന്ന് ഈശോയുടെ പാദത്തിലിരുന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പോൾ മാർത്ത വന്നൊരു കംപ്ലൈൻറ്റ് പറയുകയാണ്. മാർത്ത പറയുന്ന കംപ്ലൈൻറ്റ് നമ്മൾ വായിക്കുന്നത് 40-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ്. കർത്താവേ, എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നു, നീ ശ്രദ്ധിക്കുന്നില്ലേ? അപ്പോൾ ഇതാണ് മാർത്ത പറയുന്നൊരു കംപ്ലൈൻറ്റ്. എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നു, ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ വ്യാപൃതയാണ്, എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നു, നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. അപ്പോൾ സ്വാഭാവികമായും ശരിയാണ്, രണ്ട് പേരൊരുമിച്ച് താമസിക്കുമ്പം ഒരാളെ തന്നെ പണി ചെയ്യിപ്പിച്ചാൽ അത് കൊള്ളാവുന്ന കാര്യമാണോ? അല്ല. നമ്മളെല്ലാവരും പറയുക ശരിയല്ല, തെറ്റായിപ്പോയ മറിയ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ കർത്താവ് ഈ മറിയയുടെ ഭാഗത്ത് നിൽക്കുകയാണ്. നമ്മളവിടെ അത് കാണുന്നത്, കർത്താവ് അവളോട് പറഞ്ഞു, മാർത്ത മാർത്ത, നീ പലതിനെക്കുറിച്ച് ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമാണ് ആയിരിക്കുന്നു, ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ പലതിനെക്കുറിച്ച് നീ ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ ആത്മീയത. ഈശോ ഉണ്ട്, ഈശോയെ സ്വീകരിച്ചിട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, കർത്താവിനെ കാണാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, കുർബാന സ്വീകരിക്കാറുണ്ട്, ധ്യാനത്തിന് പോകാറുണ്ട്, കൈ ഉയർത്താൻ പറയുമ്പോൾ കൈ ഉയർത്താറുണ്ട്, കൈയടിക്കാൻ പറയുമ്പോൾ കൈയടിക്കാറുണ്ട്, ഹാലലുയ പറയുമ്പോൾ ഹാലലുയ പറയാറുണ്ട്, നേർച്ച ചെയ്യാറുണ്ട്, നോമ്പ് നോക്കാറുണ്ട്. പക്ഷേ പലതിനെ ചൊല്ലി ഉത്കണ്ഠാകുലയാണ്. ഹാലലുയ, കരമുയർത്തി ഒന്ന് പറയാം, ഹാലലുയ. പലതിനെക്കുറിച്ച് ഉത്കണ്ഠാകുലയാണ്. അപ്പം ഇതാണ് ഒന്നാമത്തെ അവസ്ഥയെന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ ദൈവിക ബന്ധം പരിപാലിക്കുന്നുണ്ട്, പക്ഷേ പലതിനെക്കുറിച്ച് എൻഗേജ്ഡ് ഇൻ സോ മെനി അതർ തിങ്സ്, പല പല കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണ്. അപ്പം പല പല കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടെയാണ് എന്ത് പ്രാർത്ഥന കൂടെ. അപ്പം കർത്താവ് അവൾ പല പല കാര്യങ്ങൾ ചെയ്യുന്നതിനെതിരായിരുന്നോ? വീട്ടിലെ ജോലി ചെയ്യുന്നതിനെതിരാണോ? ഇനി ഈ വചനം കേട്ടിട്ട് വീട്ടിൽ പോയിട്ട് മാർത്ത ഇപ്പോൾ ജോലി ചെയ്തപ്പോൾ കർത്താവ് നിരസിച്ചു, അതുകൊണ്ട് പണിയൊന്നും എടുക്കണ്ടെന്ന ധ്യാനത്തിന് കേട്ടേന്ന് ആരും പറയരുത്. അങ്ങനല്ല ഇവിടെ പറയുന്നത്. കർത്താവ് അവളോട് പറയുകയാണ്, നീ പലതിനെക്കുറിച്ച് ഉത്കണ്ഠാകുലയും അസ്വസ്ഥയും അസ്വസ്ഥതയും ഉള്ളവളാണ്. അതാണ് പ്രശ്നം, അതാണ് പ്രശ്നം. വീട്ടുജോലിയൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. കർത്താവ് എന്നെ സഹായിക്കണേന്നാണ് പറഞ്ഞത്. പക്ഷേ കർത്താവ് ആത്യന്തികമായ വിഷയത്തിലേക്ക് അവളെ കൊണ്ടുപോവുകയാണ്. കർത്താവ് പറയുകയാണ്, നിന്റെ പ്രശ്നം നീ പലതിനെക്കുറിച്ച് ഉത്കണ്ഠാകുലയാണ്, നീ പലതിനെക്കുറിച്ച് വിചാരപ്പെടുകയാണ്, നീ അസ്വസ്ഥയാണ്. ഹല്ലേലൂയ. ഞാൻ വരുമ്പം, എൻ്റെ അടുക്കൽ വരുമ്പോൾ ഒന്നുകിൽ നീ എൻ്റെ അടുക്കലേക്ക് വിഷയങ്ങളെല്ലാം തരുക, അല്ലെങ്കിൽ നിൻ്റെ വിഷയവുമായി നീ ഇരിക്കുക. നിൻ്റെ അടുക്കൽ ഇനി എൻ്റെ അടുക്കൽ വരികയും ഇനി നിൻ്റെ ഭാരം നീ എടുക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. കരമടിച്ച് ഈശോയ്ക്ക് ആരാധന കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബസ്സേ കയറി, ചുമട് ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ ബസ്സേ കയറി, ചുമട് ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ ബസ്സിൽ കയറി. ബസ്സെ കയറിയിട്ട് ഇയാൾ തോളിൽ നിന്ന് ചുമടെടുത്ത് മാറ്റുന്നില്ല, അയാള് ബസ്സെ ചുമന്നുകൊണ്ടിരിക്കുക. കണ്ടക്ടർ ചോദിച്ചത് എന്നാപ്പാ നിങ്ങള് ചുമടെടുത്ത് താഴെ വെക്കാത്ത? അപ്പൊ അയാള് പറഞ്ഞു, ഇച്ചിരി പെട്ടെന്ന് അങ്ങ് ചെന്നാലോ. ഇതേ അവസ്ഥയാണ് നമ്മുടെ പലരുടെയും. ബസ് ചെല്ലാതെ ചുമട് ചെല്ലത്തില്ല, ചുമട് ചെല്ലാതെ ചുമക്കുന്നവൻ ചെല്ലത്തില്ല. പക്ഷെ ബസ്സിലാണെങ്കിലും നമ്മളത് ചുമന്നോണ്ടേ ഇരിക്കുകയുള്ളൂ. ഇതാണ് എൻ്റെ ഒരവസ്ഥ, നമ്മുടെ ഒരവസ്ഥ. അപ്പോൾ ഈ ഒരവസ്ഥയെ ദൈവം എങ്ങനെ കാണുന്നു? ഒന്നുകിൽ കർത്താവിന് വിഷയത്തെ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കുക. ഇത് രണ്ടും കൂടെ വേണ്ട. എന്നോട് തന്നെ ഒന്ന് പറഞ്ഞേ, ഒന്നുകിൽ കർത്താവിന് കൊടുക്കുക, അല്ലേ ഞാൻ അങ്ങോട്ട് ബി പി കൂട്ടുക. ഇത് രണ്ടും കൂടെ വേണ്ട. ഇത് കർത്താവിനും കൊടുക്കും, ഞാൻ നെഞ്ചത്തടിക്കുകയും ചെയ്യും. ഇത് രണ്ടും കൂടെ വേണ്ട. ഒന്നുകിൽ യേശുവാണ് എൻ്റെ കർത്താവെന്ന് പറയുക, അല്ലെങ്കിൽ യേശുവാണ് എൻ്റെ കർത്താവെന്ന് പറയാതിരിക്കുക. യേശുവാണ് എൻ്റെ കർത്താവെന്ന് പറയുകയും കൂടെ കൂടെ നമ്മൾ കർത്താക്കന്മാരാവുകയും ചെയ്യുക. കർത്താവിന് വിട്ടുകൊടുത്തോ അവസാനം വരെ എത്തിക്കാൻ ഈ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. കർത്താവിന് വിട്ടുകൊടുത്തോ, ഹല്ലേലൂയ. കർത്താവിന് കൊടുത്തേച്ച് പിന്നെ ഇവിടെ കിടന്ന് ബി പി കൂട്ടേണ്ട കാര്യമില്ല. കർത്താവിന് കൊടുത്തോ,
കർത്താവിന് കൊടുത്തെങ്കിൽ ഇനി അങ്ങോട്ട് നോക്കാൻ കർത്താവ് മതിയായവന. അപ്പൊ എന്തുകൊണ്ടാണ് ഈ മാർത്ത ഇത്ര അസ്വസ്ഥയാകുന്നത്? മറിയത്തിന് ഇല്ലാത്ത അസ്വസ്ഥത ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ചിന്താധാരയിലേക്ക് കൊണ്ടുവരട്ടെ. മാർത്തയ്ക്ക് മാർത്തയുടേതായ ഒരു വിഷയം ആ വീട്ടിലില്ല. മാർത്തയ്ക്ക് വിഷയമുണ്ടെങ്കിൽ അത് മറിയത്തിൻ്റെയും വിഷയമാണ്. കാരണം ഇവരൊരു വീട്ടിൽ താമസിക്കുന്നവരാണ്. മാർത്തയുടേതായിട്ട് മാർത്തയ്ക്കൊരു വിഷയമില്ല, മറിയയുടേതായിട്ട് മറിയത്തിനും ഒരു വിഷയമില്ല. എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അത് ആ വീടിൻ്റെ പ്രശ്നമാണ്, ആ വീടിൻ്റെ വിഷയമാണ്. പക്ഷെ എന്താണ്, എനിക്ക് കർത്താവ് വന്നിട്ടും ഈശോയെ സ്വീകരിച്ചിട്ടും പരിശുദ്ധ കുർബാനയിലൂടെ കർത്താവിനെ അനുഭവിച്ചിട്ടും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളിലൂടെ സഹനത്തെ ജീവിതത്തിൽ പദ്യമായി സ്വീകരിച്ചിട്ടും എൻ്റെ ഉത്കണ്ഠ എന്താണ് മാറാത്തത്, എൻ്റെ ആകുലത എന്താണ് മാറാത്തത്? ഇത് വലിയ പ്രശ്നമാണ്. വെടിവെക്കുകയും ചെയ്യും, തല്ലിക്കൊല്ലുകയും ചെയ്യും. ആദ്യം വെടിനോർത്ത് വെക്കും, പിന്നെ അതിൻ്റെ പുറകെ പോയി തല്ലിക്കൊല്ലുകയും ചെയ്യും. കർത്താവിന് കൊടുക്കുകയും ചെയ്യും, ടെൻഷൻ അടിക്കുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ വചനം കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ആശ്വാസമാണ്. നമ്മൾ വചനത്തിൻ്റെ ആശ്വാസം സ്വീകരിച്ചിട്ട് പറയും, എൻ്റെ മകൻ്റെ കാര്യം കർത്താവിന് കൊടുത്തു. വചനം ഇച്ചിരി അകത്തു നിന്ന് ഇറങ്ങുന്ന ഉടനെ ഇവിടെ ചിന്തിക്കാൻ തുടങ്ങും, എൻ്റെ മകൻ എങ്ങനെയാകും, ദൈവമേ എൻ്റെ മകളുടെ കാര്യം എന്താവും, എൻ്റെ കാര്യം എന്താവും, എൻ്റെ ഭാവിയുടെ കാര്യം. വചനം കേൾക്കുമ്പോൾ കരമുയർത്തി പറയും, എൻ്റെ ഭാവി കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു. എന്നാ പറഞ്ഞേ, എൻ്റെ ഭാവി കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു. വചനമൊക്കെ കേട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എന്താകും, എങ്ങനെയാകും, വല്ലാത്ത ഒരു ഉത്കണ്ഠ നമ്മെ മൂടുന്നുവെങ്കിൽ നമ്മിൽ ഈശോ നിറയാത്തതിൻ്റെ ലക്ഷ്യമാണ്, നമ്മിൽ ഈശോ നിറയാത്തതിൻ്റെ അടയാളമാണ്. ഈശോ നമ്മിൽ നിറയുംതോറും ആകുലതകൾ നമ്മിൽ കുറയും. ഹാലലൂയ, ഒന്നുകൂടെ ഞാൻ പറയും, ഈശോ നമ്മിൽ നിറയുംതോറും ആകുലതകൾ നമ്മൾ കുറയും. ഹാലലൂയ, ഈശോ എത്രത്തോളം നിറയുന്നു അത്രത്തോളം നമുക്ക് ഈ കർത്താവിൻ്റെ ആ ഫുൾനെസ്, പൂർണ്ണത അനുഭവിക്കാൻ വേണ്ടി കഴിയും. ഹാലലൂയ. സ്ട്രെസ് ഇല്ലാത്ത, ഞാൻ പറയുന്ന വിഷയങ്ങളില്ലാത്ത എന്നല്ല, ഭാരങ്ങളില്ലാത്ത എന്നല്ല, വേദനകളില്ലാത്ത എന്നല്ല, വേദനകളുണ്ട്. ഈശോയ പറഞ്ഞത്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഉപദ്രവങ്ങളുണ്ട്. ഹാലലൂയ. പക്ഷേ ഇവിടെ ഒരു ജീവിതമുണ്ട്. എല്ലാ ആകുലതകളും ഉള്ളപ്പോഴും എല്ലാ ഉത്കണ്ഠകളും ഉള്ളപ്പോഴും അതൊന്നും ബാധിക്കാതെ കർത്താവിൻ്റെ മുഖം നോക്കി ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിതം. ഹാലലൂയ. കരമടിച്ചൊന്ന് ഈശോയ്ക്ക് ആരാധന കൊടുത്തു. ആ ജീവിതം കഴിഞ്ഞ വർഷം അത് സാധിച്ചില്ലെങ്കിൽ ഈ ആണ്ടിൻ്റെ ആരംഭത്തിൽ, 2022 ആരംഭത്തിൽ വിശ്വാസത്താൽ കർത്താവിനോട് ചേർന്ന് പറയണം, എൻ്റെ ഈശോയെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ ജീവിതം, ഞാൻ എൻ്റെ ഭാരത്തെ എല്ലാം കർത്താവിൻ്റെ കയ്യിലോട്ട് ഇറക്കി വെക്കുകയാണ്. ഹല്ലേലൂയ. പത്രോസിലേക്ക് എഴുതിയ ലേഖനത്തിൽ അതാണെന്ന് പറയുന്നത്. അവിടുന്ന് നിങ്ങളെ, ഓ, ഞാൻ ആ വചനം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഞാൻ ആ വാക്യം കൂടെ ഒന്ന് ജസ്റ്റ് വായിക്കാം. പത്രോസിലേക്ക് എഴുതിയ 1 5 അധ്യായം നിങ്ങൾ എടുക്കാൻ കഴിയുമെങ്കിൽ എടുക്കുക. ഈ വാക്യം പറയുമ്പോൾ ആരുടെയൊക്കെയോ ഹൃദയങ്ങളിലേക്ക് വലിയ ആശ്വാസം വരികയാണ്. നോക്കൂ, 5 വാക്യങ്ങൾ, പത്രോസിലേക്ക് എഴുതിയ 1 6 വാക്യങ്ങൾ. ഈ പദം പറയുമ്പോൾ എല്ലാവരും കേട്ടണം. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവീൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവീൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കേട്ടില്ല. ഒന്നുകൂടെ 6 വാക്യം ഒരു പ്രാവശ്യം ഞാൻ വായിക്കാം. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ, അതൊന്ന് കരമുയർത്തി ഒന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ, സാധാരണ കൈയല്ല, ശക്തമായ കരത്തിൻ്റെ കീഴിൽ. ഓ, ഇന്ന് ആ വാക്യത്തിനൊന്ന് അടിവര ഇടണമെങ്കിൽ അടിവര ഇട്ടെ. പത്രോസിലേക്ക് എഴുതിയ 5 6 വചനം, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവീൻ. എടുത്തു ചാടണ്ട, പൊട്ടിത്തെറിക്കണ്ട, ഉത്കണ്ഠാകുലനാകണ്ട, എന്താകുമെന്ന് ചിന്തിക്കണ്ട. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവീൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. കരമുയർത്തി പറ, തക്ക സമയത്ത്.
ഓ അവിടെ തന്നെ ഉയർത്തിക്കൊള്ളും. നിങ്ങൾ ഈ ഈ തക്ക സമയത്തേക്ക് എത്തിപ്പെടാൻ വലിയ പാടാ, ഉത്കണ്ഠ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അടുത്ത വചനത്തിൽ പറയുന്നത്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവീൻ. ഹല്ലേലൂയ. നെഞ്ചോട് കൈ ചേർത്ത് വെച്ച് പറഞ്ഞ, എൻ്റെ ഉത്കണ്ഠകളെല്ലാം ഞാൻ അവിടുത്തെ ഏൽപ്പിക്കുകയാണ്, എൻ്റെ ഉത്കണ്ഠകളെല്ലാം ഞാൻ അവിടുത്തെ ഏൽപ്പിക്കുവാണ്. ഹല്ലേലൂയ. അപ്പം ആരോ ചോദിക്കുന്നു, ഉത്കണ്ഠകളെല്ലാം ദൈവത്തെ ഏൽപ്പിച്ചാൽ എങ്ങനെയാകുമെന്ന്. അതുകൊണ്ട് പത്രോസ്ലിഹയിലൂടെ പരിശുദ്ധാത്മാവ് വീണ്ടും സംസാരിക്കുന്നത്, നിങ്ങളുടെ കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധാലുവാണ്. കരമടിച്ച നിശ്ചയിക്ക് ആരാധന കൂടെ. എന്റെ കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധാലുവാണ്. ഒന്നുകൂടെ ആ പദം പറഞ്ഞു, എൻ്റെ കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധാലുവാണ്, ശ്രദ്ധ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതൊന്ന് ഉറപ്പിച്ച്, എൻ്റെ കാര്യത്തിൽ അവിടത്തേക്ക് ഭയങ്കര ശ്രദ്ധയാണ്. ഇമവെട്ടാതെ എൻ്റെ ഓരോ ചലനങ്ങളും അവിടുന്ന് നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ ഇന്നലെ അവിടത്തേക്ക് അറിയാം, എൻ്റെ ഇന്ന് അവിടത്തേക്ക് അറിയാം, എൻ്റെ നാളെ അവിടത്തേക്ക് അറിയാം. എൻ്റെ ഓരോ വഴികളിലും ഞാൻ അറിയാത്ത ഒരു കരം എൻ്റെ പുറകെ ഉണ്ട്. എൻ്റെ കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധാലുവാന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ ബലമുള്ള കൈയുടെ കീഴിലോട്ട് താഴ്ന്നങ്ങ് ഇരുന്നേച്ചിട്ട് പറ, എനിക്കൊന്നും അറിയത്തുമില്ല, എനിക്കൊന്നും അറിയുകയും വേണ്ട, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ ഏത് കരത്തിന്റെ കീഴിലാണുള്ളത്. അത് ബലമുള്ള കരമാണ്, അവിടുന്ന് എൻ്റെ ഉപനിധിയാണ്, അന്ത്യത്തോളം എന്നെ കാപ്പാൻ വിശ്വസ്തനാണ്. കരമുയർത്തി വിളിച്ച് ഈശോയേ. തുടങ്ങട്ടെ. ഒരു വലിയ ഉറപ്പ്. എന്നാ അറിയോ ഒരു വലിയ ഉറപ്പ് നമ്മുടെ മനസ്സിലേക്ക് ഇന്ന് വ്യാപിക്കട്ടെ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്, ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ വീടിന്റെ കാര്യത്തിൽ കർത്താവ് ശ്രദ്ധാലുവാണ്. നിങ്ങൾ ഇത് വിടുന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾ നേരിടാനുള്ള സകല പ്രശ്നങ്ങളിലും കർത്താവ് ശ്രദ്ധാലുവാണ്. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് നേരിടാനുള്ള ഫോൺ കോളോ, കൊടുത്തു തീർക്കാനുള്ള പണമോ, ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളോ, ചെന്നെത്താനുള്ള ഇടങ്ങളോ, പോയി ചേരാനുള്ള സ്ഥലങ്ങളോ, ഏതെല്ലാം വിചാരണകൾ, ആരെല്ലാം എവിടെയൊക്കെ നിങ്ങൾക്കെതിരെ കരുക്കൾ നീക്കി കാത്തിരിപ്പുണ്ടോ, അവിടെ എല്ലാം ഈശോ വാക്ക് പറയുന്നു, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധാലുവാണ്. നിങ്ങളുടെ കാവോ ഈശോയേ. ഓരോ കൺമണി പോലെ പരിപാലിക്കുന്ന കർത്താവിന്റെ വിശ്വസ്തതയൊന്ന് കണ്ട്. നിങ്ങൾ ഉറങ്ങിയേക്കാം, പക്ഷെ നിങ്ങൾ ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുന്ന ഒരാളുണ്ട്. ഞാൻ മയങ്ങിയേക്കാം, പക്ഷെ വേറൊരാൾക്കും മയക്കമില്ല. ഞാൻ അവിശ്വസ്തനായേക്കാം, പക്ഷെ അവിടുത്തേക്ക് എൻ്റെ കാര്യത്തിൽ അവിശ്വസ്തനാകാൻ പറ്റില്ല. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, അവിടുന്ന് എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല, എൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ ആരുമില്ലെന്ന് ഇനി മേലെ പറയരുത്. ഈശോ പറയുകയാണ്, അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ചേർന്ന് പറഞ്ഞ, ഈശോ എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കരമുയർത്തി പറഞ്ഞ്, ഈശോ എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഒന്നുകൂടെ പറഞ്ഞ്, ഈശോ എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അപ്പോൾ അതുകൊണ്ട് എന്നാ ചെയ്യാനാ? പത്രോസ്ലിഹ പറഞ്ഞ്, ഉത്കണ്ഠയെല്ലാം കൂടെ നിങ്ങൾ തലയിലോട്ട് എടുത്തു വെക്കുക, എന്നിട്ട് ബി പി കൂട്ടുക. സമയത്തിന് മുമ്പേ ഞരമ്പ് പൊട്ടി മരിച്ചു പോകാത്തൊക്കെ തല. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിച്ചേരെ. ഓ, ആ പദം ഒന്ന് കേട്ട്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിച്ചേരെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ഏൽക്കാൻ ഒരാൾ തയ്യാറായിട്ട് നിൽക്കുക. ഹല്ലേലൂയ. ഇനി തീരുമാനിക്ക്, ഞാൻ ചുമക്കണോ ഈശോ ചുമക്കണോ? ഹല്ലേലൂയ. ഇനി തീരുമാനിക്ക്, ഞാൻ ഏൽക്കണോ അതോ കർത്താവ് ഏൽക്കണോ? ഇന്ന് എനിക്ക് അറിയാൻ കഴിയുന്നു, ഇന്ന് ഭാരമെടുക്കാൻ, ഞാൻ പറഞ്ഞില്ലേ പ്രാരാബ്ധങ്ങളെ എടുക്കാൻ, ഓരോ തോളുകളിലും അടിച്ചേൽപ്പിക്കപ്പെട്ട, വന്നു ചേരപ്പെട്ട, കൊണ്ടുവന്നു ചേർന്നപ്പെട്ട സകല പ്രാരാബ്ധങ്ങളെ എടുത്തിട്ട് കർത്താവ് പറയുകയാ, എന്റെ മകനെ എന്റെ മകളെ, നിന്റെ കാര്യത്തിൽ എനിക്കൊരു പ്രത്യേക ശ്രദ്ധയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ വരമേൽപ്പിച്ചേക്കാനാ പറഞ്ഞ, എല്ലാം കൂടെ അവിടെ കൊണ്ട് ഇട്ടേക്കാനാ പറഞ്ഞ. നിങ്ങളിത് ചുമന്നുകൊണ്ട് നടക്കരുത്. എന്നോട് തന്നെ ഞാനൊന്ന് പറഞ്ഞു, ഇത് ഞാൻ ചുമന്നുകൊണ്ട് നടക്കേണ്ടതല്ല, അതിനു വേണ്ടിയാ കർത്താവ് എന്നോട് പറഞ്ഞത്, നിന്റെ ഉത്കണ്ഠകളെല്ലാം എന്റെ അടുത്തോട്ട് കൊണ്ടുവന്നേരെ. ഹല്ലേലൂയ. അപ്പം മാർത്തയുടെ പ്രശ്നം ഇപ്പം മനസ്സിലായി കാണും. മാർത്തയുടെ പ്രശ്നം എന്നാ? കർത്താവ് വീട്ടിലുണ്ട്, കർത്താവിനെ വിളിക്കുന്നുണ്ട്, പക്ഷേ ഉത്കണ്ഠയൊക്കെ അതുപോലെ ഇരിപ്പുണ്ട്. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. കർത്താവിനെ വിളിക്കുന്നുണ്ട്, ഈശോയെന്ന് വിളിക്കുന്നുണ്ട്, ഡിവൈന് ധ്യാനത്തിന് വന്നിട്ടുണ്ട്, പക്ഷേ
കർത്താവുണ്ട്, കർത്താവിനെ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഉത്കണ്ഠയെല്ലാം അതുപോലെ അകത്തിരിപ്പുണ്ട്, ഭാരമെല്ലാം അതുപോലെ അകത്തിരിപ്പുണ്ട്. അതിനിടയിലാണ് ഒന്നാം സെഷന് വരുന്നു, രണ്ടാം സെഷന് വരുന്നു, മൂന്നാം സെഷന് വരുന്നത് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, രാവിലെ എഴുന്നേറ്റ് വീണ്ടും പ്രാർത്ഥനയ്ക്ക് വരുന്നു, ജപമാലയിൽ പങ്കുചേരുന്ന രഹസ്യങ്ങൾ ഒന്നൊന്നായി ചെല്ലുന്നു. പക്ഷേ സൈഡിൽ എന്തുണ്ട്? ഉത്കണ്ഠകളൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഈ ഇരിക്കുന്നയാൾ ഇടയ്ക്കിടയ്ക്ക് കയറി വരും. ഇടയ്ക്കിടയ്ക്ക് കയറി വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ റിലേ കട്ടാവും. ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഉത്കണ്ഠകളുടെ പുറകെ പോകാൻ തുടങ്ങും. നമ്മളിവിടെ ഇരുന്നുകൊണ്ട് ഉത്കണ്ഠകളുടെ പുറകെ പോകാൻ തുടങ്ങും. നമ്മൾ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ വീട്ടിലോട്ട് നേരെ വണ്ടി കയറി പോകും. മനസ്സിന് സഞ്ചരിക്കാൻ ബസ് ടിക്കറ്റോ അല്ല എടുക്കണം. ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ചെല്ലാം, നിങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടാം, എല്ലാ കാര്യങ്ങളും ഇടപെടാം. പ്രസംഗം കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു വന്നാൽ മതി. അങ്ങനെ ജീവശവങ്ങളായിട്ട് ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അപ്പോൾ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഭരമേൽപ്പിക്കുക. എടുക്കാൻ കർത്താവ് തയ്യാറാണ്, കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഹല്ലേലൂയ. ചോദിച്ചോ, 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 ചോദിച്ചോ. ഒരാൾ അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി ഒന്ന് ചോദിച്ച്, എടുക്കാൻ കർത്താവ് തയ്യാറാണ്, കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? കൈയൊന്നും കൊടുക്കണ്ട, കൈയൊന്നും കൊടുക്കണ്ട, കൈയൊന്നും കൊടുക്കണ്ട. മുഖത്ത് നോക്കി ഒന്ന് ചോദിച്ചാൽ മതി. ഹല്ലേലൂയ. എടുക്കാൻ കർത്താവ് തയ്യാറാണ്, കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പറ, കർത്താവേ ഇത്രയും നാൾ ഞാൻ ചുമക്കുമായിരുന്നു, ഇന്ന് മുതൽ വേണ എടുത്തോ, എനിക്ക് കർത്താവിൽ ഒരു സ്വതന്ത്രമായ ജീവിതമുണ്ട്. കരമടിച്ച് ഈശോയ്ക്ക് ആരാധന കൊടുക്കാം. ലൂക്കാ, ലൂക്കാ വിളിക്കുന്നു, ലൂക്കാ നമ്മെ വിളിക്കുകയാണ്. ലൂക്കാ പറയുകയാണ്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഭരമേൽപ്പിക്ക്. കർത്താവളോട് പറഞ്ഞു, മാർത്താ മാർത്താ, നീ പലതിനെ കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമാണ്. അപ്പൊ നമ്മൾ തെറ്റിദ്ധരിക്കും, കർത്താവിന് ആഹാരം ഒഴുക്കുന്ന കാര്യത്തിലല്ലേ? കർത്താവ് വീട്ടിൽ വന്നിരിക്കുന്നു, വചനം കേട്ടോണ്ടിരുന്ന, വൈകുന്നേരം എന്തെങ്കിലും ഗാനാ പീന വേണ്ടേ? അകത്തോട്ട് വല്ലതും പോകണ്ടായോ? ഭക്ഷിക്കണ്ടേ? അപ്പോൾ ആ ഭക്ഷണം ഒരുക്കാൻ വേണ്ടി പോയ മാർത്തയെ വിളിച്ചിട്ട് കുറ്റം പറഞ്ഞ് ശരിയായോ? അല്ലല്ലല്ലല്ല, ഭക്ഷണം ഒരുക്കുന്ന കാര്യം അല്ല ഇവിടുത്തേത്. ഭക്ഷണം ഒരുക്കുന്ന കാര്യത്തിനാണ് കർത്താവ് പറയത്തില്ല. ഭക്ഷണം ഒരുക്കുന്ന കാര്യത്തിന് എന്താ ഇതിന് മാത്രം ഉത്കണ്ഠ? സാമ്പാർ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഉത്കണ്ഠയുള്ള വീട്ടമ്മമാരെ കണ്ടിട്ടുണ്ട്. അവരോട് ചോദിച്ചാൽ പറയും, നാല് കറി, നാല് പച്ചക്കറി മേടിച്ചുകൊണ്ട് എല്ലാം കൂടെ കൊത്തി എരിഞ്ഞിട്ട് സാമ്പാർ ഉണ്ടാക്കി കൈത്തരാം. അതിന് പ്രത്യേകിച്ച് ഉത്കണ്ഠയുടെ ഒന്നും ആവശ്യമില്ല. എന്നാൽ ഉത്കണ്ഠ ആവശ്യമുള്ള ഏതിനകത്ത? ദൈനംദിന വിഷയത്തിനകത്താ. ഹല്ലേലൂയ. സാമ്പാർ ഉണ്ടാക്കുന്ന കാര്യമോ പരിപ്പുണ്ടാക്കുന്ന അച്ചോറുണ്ടാക്കുന്ന കാര്യമോ അപ്പം ഉണ്ടാക്കുന്ന കാര്യത്തിലല്ല മാർത്ത ഉത്കണ്ഠയായിരിക്കുന്നത്. ജീവിതത്തിൽ പല കാര്യങ്ങളിൽ ഉത്കണ്ഠയാണ്. അപ്പോൾ തന്നെ എന്തും ചെയ്യുന്നുണ്ട്? കർത്താവിനെ സ്വീകരിക്കുന്നുണ്ട്, വീട്ടിൽ വിളിക്കുന്നുണ്ട്, പ്രാർത്ഥന നടത്തുന്നുണ്ട്, ധ്യാനത്തിന് പോകുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ തരത്തിലുള്ള ആത്മീയത. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഈ കൂട്ടത്തിലാന്ന് തോന്നുന്നു, മാർത്തയെ പോലെയാന്ന് തോന്നുന്നു. സംസാരിക്കുമ്പോഴും ഉത്കണ്ഠകൾ മനസ്സിൽ വരാറുണ്ട്. അപ്പോൾ അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സ്പിരിച്വാലിറ്റിയാണ്, രണ്ടാമത്തേതാണ് ദ ബ്യൂട്ടി ഓഫ് സ്മോൾ തിങ്സ്, ചെറിയ കാര്യങ്ങളുടെ സൗന്ദര്യം. ഓക്കെ. മാർത്ത പല കാര്യങ്ങളിൽ ഉത്കണ്ഠയും അസ്വസ്ഥയുമാണ്. 42-ാമത്തെ വാക്യം, ഒന്നും മാത്രമേ ആവശ്യമുള്ളൂ, മറിയം നല്ലത് തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ഹല്ലേലൂയ. രണ്ടാമത്തെ ആത്മീയതയാണ് സ്പിരിച്വാലിറ്റി ഓഫ് മേരി. ആത്മീയത പരിശുദ്ധ മറിയത്തിൻ്റെ ആത്മീയത, മറിയത്തിൻ്റെ ആത്മീയത, മറിയത്തിൻ്റെ ആത്മീയത മാർത്തയുടെ ആത്മീയതയല്ല. മറിയം പറയുകയാണ്, മറിയത്തിൻ്റെ ആത്മീയത ഈശോ തന്നെ തൊട്ട് പറയുകയാണ്, ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഒരുപാടുണ്ട്, പക്ഷെ നല്ല ഭാഗം തിരഞ്ഞെടുക്കുന്നതാണ് ആത്മീയത. ഹല്ലേലൂയ. ഒന്നുകൂടി ഞാൻ പറയാം, ഒരുപാടുണ്ട്, അതിൻ്റെ അകത്ത് നല്ല പോർഷൻ തിരഞ്ഞെടുക്കുന്നതാണ് യഥാർത്ഥ ജീവിതം. ഹല്ലേലൂയ. ചപ്പും ചവറും ഒക്കെ ഒത്തിരി ഉണ്ട് ജീവിതത്തിൽ, അതെല്ലാം ഫോക്കസ് ചെയ്ത് വേണേ ജീവിക്കാം. പഴയ കാലത്തിലെ മുറിവുകൾ, 98 മുറിവുകൾ, 94, 87, അതൊക്കെ ഭാണ്ഡക്കെട്ടായിട്ട് ചുവന്നുകൊണ്ട് ജീവിക്കാം. ഇതിങ്ങനെ പോർഷനായിട്ട് കിടക്കുകയാണ്. ഇറ്റ് ഈസ് യുവർ ചോയ്സ്, യു ക്യാൻ ചൂസ് വട്ട് എവർ യു വാണ്ട്. അതാണ് അവിടെ പറയുന്നത്. മറിയം നല്ലത് മാത്രം പോയി എടുത്തു, ചീത്തയൊന്നും എടുത്ത് കൈവച്ചില്ല. എല്ലാം അവളുടെ ജീവിതത്തിലും ഉണ്ട്. മാർത്തയുടെ ഭാരം മറിയയുടെ ഭാരമാണ്, മാർത്തയുടെ വിഷയം മറിയയുടെ വിഷയമാണ്. പക്ഷേ മറിയം എൻ്റെ അകത്ത് എടുക്കേണ്ടത് മാത്രം എടുത്തുള്ളൂ. ഒന്ന് നെഞ്ചോട് കൈ ചേർത്ത് വെച്ച് പറ, എല്ലാം ഉണ്ടാകും, എടുക്കേണ്ടത് മാത്രമേ എടുക്കാവുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹേർട്ട് ഉണ്ടാവും, ഹേർട്ട് ഉണ്ടാവും. വ്യക്തികൾ നമ്മളെ ഹേർട്ട് ചെയ്യും,
ചിലപ്പോൾ നമ്മളെ കളിയാക്കും, നമുക്ക് മുറിവ് വരും, നമുക്ക് വേദന വരും, സങ്കടം വരും, എല്ലാം എടുത്ത് അകത്തോട്ട് വെക്കരുത്. മറിയം നല്ല അംശം മാത്രമേ, നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. കുറച്ചേ ഉള്ളൂ, അത് ഒന്ന് മാത്രമേ ഉള്ളൂ. നോക്കൂ നോക്കൂ നോക്കൂ, ഷി ഹാസ് സെലക്റ്റഡ് ലിറ്റിൽ, അവൾ ചെറുതാണ് എടുത്തിരിക്കുന്നേ, ഒന്നേ ഉള്ളൂ. മാർത്തയുടെ പ്രയർ ലിസ്റ്റ് നോക്ക്, മാർത്തയുടെ പ്രാർത്ഥനയുടെ റിക്വസ്റ്റുകൾ നിങ്ങൾ നോക്ക്. 2021 ഡയറി മുഴുവൻ എഴുതിയിട്ടും 2022 ഡയറി വാങ്ങാൻ കാത്തിരിക്കുക, ഇനി പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതാൻ തീരുന്നില്ല. ബൈബിളിൻ്റെ പുറകിൽ എഴുതി നോക്കി, അവിടെ തീരുന്നില്ല. എല്ലാം എഴുതി 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 കൂട്ടം വെച്ചിരിക്കുക. പക്ഷെ മറിയയ്ക്ക് ഒത്തിരി വിഷയങ്ങളില്ല. ഇതാ ഞാൻ പറഞ്ഞത്, ബ്യൂട്ടി ഓഫ് സ്മോൾ തിങ്സ്. ഇച്ചിരി ഉള്ളൂ, ഒത്തിരി ഒന്നും വേണമെന്നില്ല, ചെറുത് മതി. ആ ചെറുതിനകത്ത് ദൈവത്തിൻ്റെ വലിയ കൃപ ഇറങ്ങി വരും. ഹാലലൂയ. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, കർത്താവിൻ്റെ കണ്ണ് എപ്പോഴും, നമ്മൾ വിചാരിക്കും വലുതില്ല കർത്താവിൻ്റെ നോട്ടമൊന്നും, അല്ലല്ലല്ലല്ല, കർത്താവിൻ്റെ കണ്ണ് എപ്പോഴും ചെറുതിലാണ്. ആ ചെറുതിനെ കർത്താവ് അനുഗ്രഹിച്ച് വലിയതാക്കും, അതാണ് ദൈവത്തിൻ്റെ മഹത്വം. ഹാലലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹാലലൂയ, കരമുയർത്തി പറഞ്ഞേ ഹാലലൂയ. ഇച്ചിരി മതി, ഒത്തിരി ഒന്നും വേണമെന്നില്ല, ചെറുത് മതി. ഞാൻ ചിന്തിക്കുകയായിരുന്നു, കർത്താവെ അങ്ങ് ജനിക്കുകയായിരുന്നെങ്കിൽ അങ്ങ് ജനിക്കേണ്ടിയത് കുറഞ്ഞത് ജെറുസലേമിലെങ്കിലും ആയിരിക്കണം. കാരണം ഇങ്ങനത്തെ ഒരു മത നേതാവ് ജനിക്കേണ്ടിയ സ്ഥലം, മതത്തിൻ്റെ നേതാക്കന്മാരെല്ലാം ഒരുമിച്ച് കൂടുന്ന ജെറുസലേമിലായിരിക്കണം. പക്ഷെ അവിടുന്ന് ജനിക്കാൻ തിരഞ്ഞെടുത്തത് നസറത്ത് എന്ന് പറയുന്ന ചെറിയ സ്ഥലം. അതാണ് നഥനിയേൽ ചോദിക്കുന്നത്, നസറത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞാൽ, നസറത്തിൽ നിന്നൊന്നും നല്ലതൊന്നും വന്നിട്ടില്ല. കണ്ടോ, ചെറുതാ സിറ്റി. എഫ്രൈമേ നീ എത്ര ചെറുതാണ്, ബേത്ലഹേമേ നീ എത്ര ചെറുതാണ്, കണ്ടോ ചെറുത്. നീ ഇസ്രായേൽ നഗരങ്ങളെ വെച്ച് നോക്കുമ്പം നീ എത്ര, ഹൗ സ്മോൾ യു ആർ, അവിടെയാണ് നമ്മൾ അറിയുന്നത്. എന്നിട്ട് അടുത്ത വചനം ലൂക്കാ തന്നെ രേഖപ്പെടുത്തുകയാണ്, ബട്ട് ദ സേവിയർ, രക്ഷകൻ ആ ചെറുതിൽ നിന്ന് വരാൻ പദ്ധതി കിട്ടു. ഹാലലൂയ. ചെറിയ കുടുംബം, അവിടുന്ന് ജനിച്ച സ്ഥലം ചെറുതായിരുന്നു, അവിടുന്ന് ജീവിച്ച സ്ഥലം ചെറുതായിരുന്നു. അവിടുത്തെ വളർത്തു പിതാവായ യോസഫിന് ഒരു ചെറിയ ജോലിയായിരുന്നു, അവരുടെ വീട് വളരെ ചെറുതായിരുന്നു, അതൊരു ഗ്രാമത്തിലായി. ശ്രദ്ധാലുവാണ്, കേട്ടില്ല കേട്ടില്ല കേട്ടില്ല, ഒന്നുകൂടെ 6-ാമത്തെ വാക്യം ഒരു പ്രാവശ്യം ഞാൻ വായിക്കാം. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ, അതൊന്ന് കരമുയർത്തി ഒന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ, സാധാരണ കൈയല്ല, സാധാരണ കൈയല്ല, ശക്തമായ കരത്തിൻ്റെ കീഴിൽ. ഓ, ഇന്ന് ആ വാക്യത്തിനൊന്ന് അടിവരെ ഇടണമെങ്കിൽ അടിവരെ ഇട്ടേ. പത്രോസ് ലിഖിതം എഴുതി 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ, കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവീൻ. എടുത്തു ചാടണ്ട, പൊട്ടിത്തെറിക്കണ്ട, ഉത്കണ്ഠാകുലനാകണ്ട, എന്താകുമെന്ന് ചിന്തിക്കണ്ട. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവീൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. കരമുയർത്തി പറ, തക്ക സമയത്ത്. ഓ, അവിടെ നിന്നെ ഉയർത്തിക്കൊള്ളും. നിങ്ങൾ ഈ തക്ക സമയത്തേക്ക് എത്തിപ്പെടാൻ വലിയ പാടാ, ഉത്കണ്ഠ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അടുത്ത വചനത്തിൽ പറയുന്നത്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവീൻ. ഹല്ലേലൂയാ. നെഞ്ചോട് കൈ ചേർത്ത് വെച്ച് പറഞ്ഞ്, എൻ്റെ ഉത്കണ്ഠകളെല്ലാം ഞാൻ അവിടുത്തെ ഏൽപ്പിക്കുകയാണ്, എൻ്റെ ഉത്കണ്ഠകളെല്ലാം ഞാൻ അവിടുത്തെ ഏൽപ്പിക്കുവാണ്. ഹല്ലേലൂയ. അപ്പം ആരോ ചോദിക്കുന്നു, ഉത്കണ്ഠകളെല്ലാം ദൈവത്തെ ഏൽപ്പിച്ചാൽ എങ്ങനെയാകുമെന്ന്. അതുകൊണ്ട് ിലൂടെ പരിശുദ്ധാത്മാ വീണ്ടും സംസാരിക്കുന്നത്, നിങ്ങളുടെ കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധാലുവാണ്. കരമടിച്ച നിശ്ചയിക്ക് ആരാധന കൂടെ. എന്റെ കാര്യത്തിൽ, എന്റെ കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധാലുവാണ്. ഒന്നുകൂടെ ആ പദം പറഞ്ഞു, എന്റെ കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധാലുവാണ്, ശ്രദ്ധ വെച്ചിട്ടുണ്ട്. ഹാലലൂയ. അതൊന്ന് ഉറപ്പിച്ച്, എൻ്റെ കാര്യത്തിൽ അവിടത്തേക്ക് ഭയങ്കര ശ്രദ്ധയാണ്, ഇമവെട്ടാതെ എൻ്റെ ഓരോ ചലനങ്ങൾ അവിടുന്ന് നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ ഇന്നലെ അവിടത്തേക്ക് അറിയാം, എൻ്റെ ഇന്ന് അവിടത്തേക്ക് അറിയാം, എൻ്റെ നാളെ അവിടത്തേക്ക് അറിയാം. എൻ്റെ ഓരോ വഴികളിലും ഞാൻ അറിയാത്ത ഒരു കരം എൻ്റെ പുറകെ ഉണ്ട്. എൻ്റെ കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധാലുവാന്ന് ഉറപ്പുണ്ടെങ്കിൽ
ആ ബലമുള്ള കൈയുടെ കീഴിലോട്ട് താഴ്ന്നങ്ങ് ഇരുന്നേച്ചിട്ട് പറ, എനിക്കൊന്നും അറിയത്തുമില്ല, എനിക്കൊന്നും അറിയുകയും വേണ്ട, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ ഏത് കരത്തിൻ്റെ കീഴിലാണുള്ളത്, അത് ബലമുള്ള കരമാണ്, അവിടുന്ന് എൻ്റെ ഉപനിധിയാണ്, അന്ത്യത്തോളം എന്നെ കാപ്പാൻ വിശ്വസ്തനാണ്. കരമുയർത്തി വിളിച്ച് ഈശോയേ. തുടങ്ങട്ടെ 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 തുടങ്ങട്ടെ. ഒരു വലിയ ഉറപ്പ്. എന്നാ അറിയോ, എന്നാ അറിയോ, ഒരു വലിയ ഉറപ്പ് നമ്മുടെ മനസ്സിലേക്ക് ഇന്ന് വ്യാപിക്കട്ടെ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്, ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോ നിങ്ങളുടെ വീടിന്റെ കാര്യത്തിൽ കർത്താവ് ശ്രദ്ധാലുവാണ്. നിങ്ങൾ ഇത് വിടുന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾ നേരിടാനുള്ള സകല പ്രശ്നങ്ങളിലും കർത്താവ് ശ്രദ്ധാലുവാണ്. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് നേരിടാനുള്ള ഫോൺ കോളോ, കൊടുത്തു തീർക്കാനുള്ള പണമോ, ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളോ, ചെന്നെത്താനുള്ള ഇടങ്ങളോ, പോയി ചേരാനുള്ള സ്ഥലങ്ങളോ, ഏതെല്ലാം വിചാരണകൾ, ആരെല്ലാം എവിടെയൊക്കെ നിങ്ങൾക്കെതിരെ കരുക്കൾ നീക്കി കാത്തിരിപ്പുണ്ടോ, അവിടെ എല്ലാം ഈശോ വാക്ക് പറയുന്നു, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധാലുവാണ്. നിങ്ങളുടെ കാവോ ഈശോയേ. ഓരോ ഓരോ കൺമണി പോലെ പരിപാലിക്കുന്ന കർത്താവിന്റെ വിശ്വസ്തതയൊന്ന് കണ്ട്. നിങ്ങൾ ഉറങ്ങിയേക്കാം, പക്ഷെ നിങ്ങൾ ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുന്ന ഒരാളുണ്ട്. ഞാൻ മയങ്ങിയേക്കാം, പക്ഷെ വേറൊരാൾക്കും മയക്കമില്ല. ഞാൻ അവിശ്വസ്തനായേക്കാം, പക്ഷെ അവിടുത്തേക്ക് എൻ്റെ കാര്യത്തിൽ അവിശ്വസ്തനാകാൻ പറ്റില്ല. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, അവിടുന്ന് എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല, എൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ ആരുമില്ല. ഇനി മേലെ പറയരുത്, ഈശോ പറയുകയാണ് അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ചേർന്ന് പറഞ്ഞ ഈശോ എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കരമുയർത്തി പറഞ്ഞ ഈശോ എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഒന്നുകൂടെ പറഞ്ഞ ഈശോ എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അപ്പൊ അതുകൊണ്ട് എന്നാ ചെയ്യാനാ, പത്രോസ്ലിയ പറഞ്ഞ് ഉത്കണ്ഠ എല്ലാം കൂടെ നിങ്ങൾ തലയിലോട്ട് എടുത്തു വെക്കുക, എന്നിട്ട് ബി പി കൂട്ടുക. സമയത്തിന് മുമ്പേ ഞരമ്പ് പൊട്ടി മരിച്ചു പോകാത്തക്ക തല. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിച്ചേരെ. ഓ, ആ പദം ഒന്ന് കേട്ട്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിച്ചേരെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ഏൽക്കാൻ ഒരാൾ തയ്യാറായിട്ട് നിൽക്കുക. ഹല്ലേലൂയ. ഇനി തീരുമാനിക്കുക, ഞാൻ ചുമക്കണോ ഈശോ ചുമക്കണോ. ഹല്ലേലൂയ. ഇനി തീരുമാനിക്കുക, ഞാൻ ഏൽക്കണോ അതോ കർത്താവ് ഏൽക്കണോ. ഇന്ന് എനിക്ക് അറിയാൻ കഴിയുന്നു, ഇന്ന് ഭാരമെടുക്കാൻ, ഞാൻ പറഞ്ഞില്ലേ പ്രാരാബ്ധങ്ങളെ എടുക്കാൻ, ഓരോ തോളുകളിലും അടിച്ചേൽപ്പിക്കപ്പെട്ട, വന്നു ചേരപ്പെട്ട, കൊണ്ടുവന്നു ചേർന്നപ്പെട്ട സകല പ്രാരാബ്ധങ്ങളെ എടുത്തിട്ട് കർത്താവ് പറയുകയാ, എന്റെ മകനെ എന്റെ മകളെ, നിന്റെ കാര്യത്തിൽ എനിക്കൊരു പ്രത്യേക ശ്രദ്ധയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഭരമേൽപ്പിച്ചേക്കാനാണ് പറഞ്ഞത്, എല്ലാം കൂടെ അവിടെ കൊണ്ട് ഇട്ടേക്കാനാണ് പറഞ്ഞത്. നിങ്ങളിത് ചുമന്നുകൊണ്ട് നടക്കരുത്. എന്നോട് തന്നെ ഞാനൊന്ന് പറഞ്ഞു, ഇത് ഞാൻ ചുമന്നുകൊണ്ട് നടക്കേണ്ടതല്ല, അതിന് വേണ്ടിയാ കർത്താവ് എന്നോട് പറഞ്ഞത്, നിന്റെ ഉത്കണ്ഠകളെല്ലാം എൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നേരെ. ഹല്ലേലൂയ. അപ്പം മാർത്തയുടെ പ്രശ്നം ഇപ്പം മനസ്സിലായി കാണും. മാർത്തയുടെ പ്രശ്നം എന്നാ? കർത്താവ് വീട്ടിലുണ്ട്, കർത്താവിനെ വിളിക്കുന്നുണ്ട്, പക്ഷേ ഉത്കണ്ഠയൊക്കെ അതുപോലെ ഇരിപ്പുണ്ട്. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. കർത്താവിനെ വിളിക്കുന്നുണ്ട്, ഈശോയെന്ന് വിളിക്കുന്നുണ്ട്, ഡിവൈൻ ധ്യാനത്തിന് വന്നിട്ടുണ്ട്, പക്ഷേ കർത്താവുണ്ട്, കർത്താവിനെ അനുഭവിക്കുന്നുണ്ട്, പക്ഷേ ഉത്കണ്ഠയെല്ലാം അതുപോലെ അകത്തിരിപ്പുണ്ട്. ഭാരമെല്ലാം അതുപോലെ അകത്തിരിപ്പുണ്ട്. അതിനിടയിലാണ് ഒന്നാം സെഷന് വരുന്നു, രണ്ടാം സെഷന് വരുന്നു, മൂന്നാം സെഷന് വരുന്നത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, രാവിലെ എഴുന്നേറ്റ് വീണ്ടും പ്രാർത്ഥനയ്ക്ക് വരുന്നു, ജപമാലയിൽ പങ്കുചേരുന്ന രഹസ്യങ്ങൾ ഒന്നൊന്നായി ചെല്ലുന്നു, പക്ഷേ സൈഡിൽ എന്തുണ്ട്? ഉത്കണ്ഠകളൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഈ ഇരിക്കുന്നയാളെ ഇടയ്ക്കിടയ്ക്ക് കയറി വരും. ഇടയ്ക്കിടയ്ക്ക് കയറി വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ റിലേ കട്ടാവും. ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഉത്കണ്ഠകളുടെ പുറകെ പോകാൻ തുടങ്ങും. നമ്മളിവിടെ ഇരുന്നുകൊണ്ട് ഉത്കണ്ഠകളുടെ പുറകെ പോകാൻ തുടങ്ങും. നമ്മൾ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ വീട്ടിലോട്ട് നേരെ വണ്ടി കയറി പോകും. മനസ്സിന് സഞ്ചരിക്കാൻ ബസ് ടിക്കറ്റോ അല്ല എടുക്കണം. ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ചെല്ലാം, നിങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടാം, എല്ലാ കാര്യങ്ങളും ഇടപെടാം, പ്രസംഗം കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു വന്നാൽ മതി. അങ്ങനെ ജീവശവങ്ങളായിട്ട് ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അപ്പോൾ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഭരമേൽപ്പിക്കുക. എടുക്കാൻ കർത്താവ് തയ്യാറാണ്, കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഹല്ലേലൂയ. ചോദിച്ചോ, 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 ചോദിച്ചോ. ഒരാൾ അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി ഒന്ന് ചോദിച്ച്, എടുക്കാൻ കർത്താവ് തയ്യാറാണ്, കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? കൈയൊന്നും കൊടുക്കണ്ട, കൈയൊന്നും കൊടുക്കണ്ട, കൈയൊന്നും കൊടുക്കണ്ട, മുഖത്ത് നോക്കി ഒന്ന് ചോദിച്ചാൽ മതി. ഹല്ലേലൂയ. എടുക്കാൻ കർത്താവ് തയ്യാറാണ്, കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പറ, കർത്താവേ ഇത്രയും നാൾ ഞാൻ ചുമക്കുമായിരുന്നു, ഇന്ന് മുതൽ
വേണ എടുത്തോ, എനിക്ക് കർത്താവിൽ ഒരു സ്വതന്ത്രമായ ജീവിതമുണ്ട്. കരമടിച്ച് ഈശോയ്ക്ക് ആരാധന കൊടുക്കാം. ലൂക്കാ, ലൂക്കാ വിളിക്കുന്നു, ലൂക്ക നമ്മെ വിളിക്കുകയാണ്. ലൂക്ക പറയുകയാണ്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഭരമേൽപ്പിക്കേ. ഹല്ലേലൂയ. കർത്താവളോട് പറഞ്ഞു, മാർത്ത മാർത്ത, നീ പലതിനെ കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമാണ്. അപ്പൊ നമ്മൾ തെറ്റിദ്ധരിക്കും, കർത്താവിന് ആഹാരം ഒഴുക്കുന്ന കാര്യത്തിലല്ലേ. കർത്താവ് വീട്ടിൽ വന്നിരിക്കുന്നു, വചനം കേട്ടോണ്ടിരുന്ന, വൈകുന്നേരം എന്തെങ്കിലും ഗാനാപ്പീന വേണ്ടേ, അകത്തോട്ട് വല്ലതും പോകണ്ടായോ, ഭക്ഷിക്കണ്ടേ? അപ്പൊ ആ ഭക്ഷണം ഒരുക്കാൻ വേണ്ടി പോയ മാർത്തയെ വിളിച്ചിട്ട് കുറ്റം പറഞ്ഞ ശരിയായോ? അല്ലല്ലല്ലല്ല, ഭക്ഷണം ഒരുക്കുന്ന കാര്യം അല്ല ഇവിടുത്തേത്. ഭക്ഷണം ഒരുക്കുന്ന കാര്യത്തിനാണെ കർത്താവ് പറയത്തില്ല. ഭക്ഷണം ഒരുക്കുന്ന കാര്യത്തിന് എന്താ ഇതിന് മാത്രം ഉത്കണ്ഠ? സാമ്പാർ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഉത്കണ്ഠയുള്ള വീട്ടമ്മമാരെ കണ്ടിട്ടുണ്ട്. അവരോട് ചോദിച്ചാൽ പറയും, നാല് കറി, നാല് പച്ചക്കറി മേടിച്ചുകൊണ്ട് എല്ലാം കൂടെ കൊത്തി എരിഞ്ഞിട്ട് സാമ്പാർ ഉണ്ടാക്കി കൈത്തരാം. അതിന് പ്രത്യേകിച്ച് ഉത്കണ്ഠയുടെ ഒന്നും ആവശ്യമില്ല. എന്നാൽ ഉത്കണ്ഠ ആവശ്യമുള്ള ഏതിനകത്ത? ദൈനംദിന വിഷയത്തിനകത്താ. സാമ്പാർ ഉണ്ടാക്കുന്ന കാര്യമോ പരിപ്പ് ഉണ്ടാക്കുന്ന, പച്ചോറുണ്ടാക്കുന്ന കാര്യമോ അപ്പം ഉണ്ടാക്കുന്ന കാര്യത്തിലല്ല മാർത്ത ഉത്കണ്ഠയായിരിക്കുന്നത്. ജീവിതത്തിൽ പല കാര്യങ്ങളിൽ ഉത്കണ്ഠയാണ്. അപ്പോൾ തന്നെ എന്തും ചെയ്യുന്നുണ്ട്, കർത്താവിനെ സ്വീകരിക്കുന്നുണ്ട്, വീട്ടിൽ വിളിക്കുന്നുണ്ട്, പ്രാർത്ഥന നടത്തുന്നുണ്ട്, ധ്യാനത്തിന് പോകുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ തരത്തിലുള്ള ആത്മീയത. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഈ കൂട്ടത്തിലാന്ന് തോന്നുന്നു, മാർത്തയെ പോലെയാന്ന് തോന്നുന്നു. സംസാരിക്കുമ്പോഴും ഉത്കണ്ഠകൾ മനസ്സിൽ വരാറുണ്ട്. അപ്പോൾ അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സ്പിരിച്വാലിറ്റിയാണ്, രണ്ടാമത്തേതാണ് ദ ബ്യൂട്ടി ഓഫ് സ്മോൾ തിങ്സ്, ചെറിയ കാര്യങ്ങളുടെ സൗന്ദര്യം. ഓക്കെ, മാർത്ത പല കാര്യങ്ങളിൽ ഉത്കണ്ഠയും അസ്വസ്ഥയുമാണ്. 42-ാമത്തെ വാക്യം, ഒന്നും മാത്രമേ ആവശ്യമുള്ളൂ, മറിയം നല്ലത് തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ഹല്ലേലൂയ. രണ്ടാമത്തെ ആത്മീയതയാണ് സ്പിരിച്വാലിറ്റി ഓഫ് മേരി. ആത്മീയത പരിശുദ്ധ മറിയത്തിൻ്റെ ആത്മീയത, മറിയത്തിൻ്റെ ആത്മീയത, മറിയത്തിൻ്റെ ആത്മീയത മാർത്തയുടെ ആത്മീയതയല്ല. മറിയം പറയുകയാണ്, മറിയത്തിൻ്റെ ആത്മീയത ഈശോ തന്നെ തൊട്ട് പറയുകയാണ്, ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഒരുപാടുണ്ട്, പക്ഷെ നല്ല ഭാഗം തിരഞ്ഞെടുക്കുന്നതാണ് ആത്മീയത. ഹല്ലേലൂയ. ഒന്നുകൂടി ഞാൻ പറയാം, ഒരുപാടുണ്ട്, അതിൻ്റെ അകത്ത് നല്ല പോർഷൻ തിരഞ്ഞെടുക്കുന്നതാണ് യഥാർത്ഥ ജീവിതം. ഹല്ലേലൂയ. ചപ്പും ചവറും ഒക്കെ ഒത്തിരി ഉണ്ട് ജീവിതത്തിൽ, അതെല്ലാം ഫോക്കസ് ചെയ്ത് വേണേ ജീവിക്കാം. പഴയ കാലത്തിലെ മുറിവുകൾ, 98 മുറിവുകൾ, 94, 87, അതൊക്കെ ഭാണ്ഡക്കെട്ടായിട്ട് ചുവന്നുകൊണ്ട് ജീവിക്കാം. ഇതിങ്ങനെ പോർഷനായിട്ട് കിടക്കുകയാണ്. ഇറ്റ് ഈസ് യുവർ ചോയ്സ്, യു ക്യാൻ ചൂസ് വട്ട് എവർ യു വാണ്ട്. അതാണ് അവിടെ പറയുന്നത്. മറിയം നല്ലത് മാത്രം പോയി എടുത്തു, ചീത്തയൊന്നും എടുത്ത് കൈവച്ചില്ല. എല്ലാം അവളുടെ ജീവിതത്തിലും ഉണ്ട്. മാർത്തയുടെ ഭാരം മറിയയുടെ ഭാരമാണ്, മാർത്തയുടെ വിഷയം മറിയയുടെ വിഷയമാണ്. പക്ഷേ മറിയം എൻ്റെ അകത്ത് എടുക്കേണ്ടത് മാത്രമേ എടുത്തുള്ളൂ. ഒന്ന് നെഞ്ചോട് കൈ ചേർത്ത് വെച്ച് പറ, എല്ലാം ഉണ്ടാകും, എടുക്കേണ്ടത് മാത്രമേ എടുക്കാവുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹേർട്ട് ഉണ്ടാവും, ഹേർട്ട് ഉണ്ടാവും. വ്യക്തികൾ നമ്മളെ ഹേർട്ട് ചെയ്യും, ചിലപ്പോൾ നമ്മളെ കളിയാക്കും, നമുക്ക് മുറിവ് വരും, നമുക്ക് വേദന വരും, സങ്കടം വരും. എല്ലാം എടുത്ത് അകത്തോട്ട് വെക്കരുത്. മറിയം നല്ല അംശം മാത്രമേ, നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. കുറച്ചേ ഉള്ളൂ, അത് ഒന്ന് മാത്രമേ ഉള്ളൂ. നോക്കൂ നോക്കൂ നോക്കൂ, ഷീ ഹാസ് സെലക്റ്റഡ് ലിറ്റിൽ, അവൾ ചെറുതാണ് എടുത്തിരിക്കുന്നേ, ഒന്നേ ഉള്ളൂ. മാർത്തയുടെ പ്രയർ ലിസ്റ്റ് നോക്ക്, മാർത്തയുടെ പ്രാർത്ഥനയുടെ റിക്വസ്റ്റുകൾ നിങ്ങൾ നോക്ക്. 2021 ഡയറി മുഴുവൻ എഴുതിയിട്ടും 2022 ഡയറി വാങ്ങാൻ കാത്തിരിക്കുക. ഇനി പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതാൻ തീരുന്നില്ല. ബൈബിളിൻ്റെ പുറകിൽ എഴുതി നോക്കി, അവിടെ തീരുന്നില്ല. എല്ലാം എഴുതി 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 കൂട്ടം വെച്ചിരിക്കുക. പക്ഷെ മറിയയ്ക്ക് ഒത്തിരി വിഷയങ്ങളില്ല. ഇതാ ഞാൻ പറഞ്ഞത്, ബ്യൂട്ടി ഓഫ് സ്മോൾ തിങ്സ്. ഇച്ചിരി ഉള്ളു, ഒത്തിരി ഒന്നും വേണമെന്നില്ല, ചെറുത് മതി. ആ ചെറുതിനകത്ത് ദൈവത്തിൻ്റെ വലിയ കൃപ ഇറങ്ങി വരും. ഹല്ലേലൂയ. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, കർത്താവിൻ്റെ കണ്ണ് എപ്പോഴും, നമ്മൾ വിചാരിക്കും വലുതില്ല കർത്താവിൻ്റെ നോട്ടം, അല്ലല്ലല്ലല്ല, കർത്താവിൻ്റെ കണ്ണ് എപ്പോഴും ചെറുതിലാണ്. ആ ചെറുതിനെ കർത്താവ് അനുഗ്രഹിച്ച് വലിയതാക്കും. അതാണ് ദൈവത്തിൻ്റെ മഹത്വം. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇച്ചിരി മതി, ഒത്തിരി ഒന്നും വേണമെന്നില്ല, ചെറുത് മതി.
ഞാൻ ചിന്തിക്കുകയായിരുന്നു, കർത്താവെ അങ്ങ് ജനിക്കുകയായിരുന്നെങ്കിൽ അങ്ങ് ജനിക്കേണ്ടത് കുറഞ്ഞത് ജെറുസലേമിലെങ്കിലും ആയിരിക്കണം. കാരണം ഇങ്ങനത്തെ ഒരു മത നേതാവ് ജനിക്കേണ്ടിയ സ്ഥലം, മതത്തിൻ്റെ നേതാക്കന്മാരെല്ലാം ഒരുമിച്ച് കൂടുന്ന ജെറുസലേമിലായിരിക്കണം. പക്ഷെ അവിടുന്ന് ജനിക്കാൻ തിരഞ്ഞെടുത്തത് നസറത്ത് എന്ന് പറയുന്ന ചെറിയ സ്ഥലം. അതാണ് നഥനിയേൽ ചോദിക്കുന്നത്, നസറത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞാൽ നസറത്തിൽ നിന്നൊന്നും നല്ലതൊന്നും വന്നിട്ടില്ല. കണ്ടോ, ചെറുതാ സിറ്റി. എഫ്രൈമേ നീ എത്ര ചെറുതാണ്, ബേത്ലഹേമേ നീ എത്ര ചെറുതാണ്, കണ്ടോ ചെറുത്. നീ ഇസ്രായേൽ നഗരങ്ങളെ വെച്ച് നോക്കുമ്പോൾ നീ എത്ര ഹൗ സ്മോൾ യു ആർ, അവിടെയാണ് നമ്മൾ അറിയുന്നത്. എന്നിട്ട് അടുത്ത വചനം ലൂക്കാ തന്നെ രേഖപ്പെടുത്തുകയാണ്, ബട്ട് ദ സേവിയർ രക്ഷകൻ ആ ചെറുതിൽ നിന്ന് വരാൻ പദ്ധതി കിട്ടു. ഹല്ലേലൂയ. ചെറിയ കുടുംബം, അവിടുന്ന് ജനിച്ച സ്ഥലം ചെറുതായിരുന്നു, അവിടുന്ന് ജീവിച്ച സ്ഥലം ചെറുതായിരുന്നു. അവിടുത്തെ വളർത്തു പിതാവായ യോസഫിന് ഒരു ചെറിയ ജോലിയായിരുന്നു, അവരുടെ വീട് വളരെ ചെറുതായിരുന്നു, അതൊരു ഗ്രാമത്തിലായിരുന്നു. പക്ഷെ ആ ചെറുതിനകത്തെ ആ വലിയ സൗന്ദര്യമാണ് നമ്മൾ ഈശോയുടെ ജീവിതത്തിൽ കാണുന്നത്. അവിടുന്ന് വിളിച്ചവർക്കെല്ലാം അവിടുന്ന് കണ്ടത് ഈ ചെറുതായിരുന്നു. ഹല്ലേലൂയ. ചെറുത് 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 ചെറുത്. ഞാൻ എപ്പോഴും സുവിശേഷം വായിക്കുമ്പോൾ അതിശയിക്കും, കർത്താവേ ആ നാട്ടിൽ കഴുകനുണ്ട്, ആ നാട്ടിൽ വേറെ ഏതെല്ലാം പക്ഷികളുണ്ട്, അങ്ങ് എന്തിനാണ് ഈ ചെറിയ കാടപ്പക്ഷിയുടെ പുറകെ നടക്കുന്നത്, അങ്ങ് എന്തിനാണ് കുരുകിലിൻ്റെ പുറകെ നടക്കുന്നത്. കാടയ്ക്ക് ഇച്ചിരിയും കൂടെ വലിപ്പമുണ്ടെങ്കിൽ കുരുകിലിന് എന്നെ കൊണ്ട് വലിപ്പം, ഒട്ടും ചെറിയ, വളരെ ചെറുതാണ്. ഹല്ലേലൂയ. ഈശോ പറഞ്ഞു വലിയ വിശ്വാസമുള്ളവർ ഭാഗ്യവാന്മാർ. അങ്ങനെയല്ല ഈശോ പറഞ്ഞേ, അല്ല എന്നെങ്ങനെ പറഞ്ഞേ അറിയാവുന്നവർ പറഞ്ഞേ, കടുകുമണിയോളം. അല്ലേ അല്ലേ അല്ലേ, കടുകുമണി എന്ന് പറയുമ്പോൾ എത്ര വരും, ഇത്രയല്ലേ ഒരു കടുകുമണി എന്നൊക്കെ പറയുമ്പോൾ, ഒന്ന് കൈ കാണിച്ച് എന്തേരം ഉണ്ടെന്ന്, ഒരു കടുകുമണി എന്നൊക്കെ പറയുമ്പോൾ, അണ്ടെ പുറകിലുള്ളവരൊക്കെ കാണിക്കുന്നു, ഒരു കടുകുമണി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വലുതാ അല്ലേ, അല്ലല്ല ഇച്ചിരി ഉള്ളു. ഹല്ലേലൂയ. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ, ഓ കർത്താവെ ആ ചെറുത് മതിയോ. നമ്മൾ പലപ്പോഴും കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകാത്തതിൻ്റെ കാരണം എനിക്ക് ഇച്ചിരി ഉള്ളതെന്ന് പറഞ്ഞാൽ, പക്ഷേ ആ ഇച്ചിരിക്കകത്തൊരു വലിയ സൗന്ദര്യമുണ്ട്. ആ ഇച്ചിരി കർത്താവിന് വേണ്ടിയത്. കർത്താവ് പറയുക, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, ചെറിയ ആട്ടിൻകൂട്ടത്തോട് പറയുക ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യമേൽപ്പിക്കാൻ പിതാവിന് ഇഷ്ടം തോന്നിയിരിക്കുന്നു. ഹല്ലേലൂയ. പതിനായിരങ്ങൾ മേയുന്ന മേച്ചിൽപ്പുറവും പതിനായിരക്കണക്കിന് ആട്ടുകുറ്റന്മാരും ആടുകൂട്ടങ്ങളും ഇടയന്മാരും ഉള്ളപ്പോൾ ഈശോ പറയുകയാണ്, ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട. ദ ബ്യൂട്ടി ഓഫ് സ്മോൾ തിങ്സ്, ചെറുതിനകത്തെ വലിയ സൗന്ദര്യം. ഈശോയുടെ കണ്ണ് എപ്പോഴും ചെറുതിനകത്ത. ഈശോ പറയുക, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട. ഈശോ പറയുക, ചെറിയ കടുകുമണിയുടെ അത്രയും വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ ഈ മലയോട് നിങ്ങൾ നീങ്ങിപ്പോക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. വീണ്ടും ഈശോ പറയുക, അവിടെ ഒരു ബാലകനുണ്ട്, ഒരു ചെറിയ ബാലകൻ, അവൻ്റെ കയ്യിൽ ഇച്ചിരി അപ്പമുണ്ട്, പക്ഷെ 5000 വരുന്ന വലിയ ജനസമൂഹത്തിന് അത് എന്തോ ആകാനാ. കണ്ടോ കണ്ടോ, ആ ചെറുതിനകത്തുന്ന വലിയ മഹത്വം പുറത്തു വരുന്നത്. 5 അപ്പവും 2 മീനും എന്തുള്ളൂ. ഫിലിപ്പോസ് ആ മാത്തമാറ്റീഷ്യൻ, ഫിലിപ്പോസ് കൂട്ടിയച്ച് പറയുക, അയ്യോ ഇത്രയും പേർക്ക് ഇത്ര വെച്ച് കൊടുക്കണമെങ്കിൽ, അല്പാൽപ്പം കൊടുക്കണമെങ്കിൽ പോലും ഇത് തികയത്തില്ല, ഒരു മുറിച്ച് ഒരാറ്റത്തിൻ്റെ വലിപ്പത്തിൽ കൊടുക്കണമെങ്കിൽ പോലും ഇത് തികയത്തില്ല. കണ്ടോ, ആ ചെറുതിനകത്തുന്ന വലിയത് വരുന്ന എപ്പോഴും കർത്താവ് ചോദിക്കുന്നത് എൻ്റെ ചെറുതാ. നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകാത്തതിൻ്റെ കാരണം, കർത്താവ് എനിക്ക് ഇച്ചിരി ആത്മീയതയേ ഉള്ളൂ, ഇച്ചിരി പ്രാർത്ഥനാശീലമേ ഉള്ളൂ, ഇച്ചിരി ദൈവത്തോടുള്ള അടുപ്പമേ ഉള്ളൂ. പക്ഷേ കർത്താവ് പറയുന്നു, ആ ചെറുതിനകത്ത് ഞാൻ വലിയ നന്മ കണ്ടെത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. മറിയക്ക് ഇച്ചിരിയേ ഉള്ളൂ, ഞാൻ നാടൻ പ്രയോഗം ഉപയോഗിക്കാം, കുറച്ചേ ഉള്ളൂ, ലേശമേ ഉള്ളൂ. പക്ഷെ വചനം പറയുകയാണ്, എന്നാ പറഞ്ഞത്, ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. മാർത്ത ഒത്തിരി തിരഞ്ഞെടുത്തിരിക്കുന്നു, അവളിൽ നിന്ന് എല്ലാം പോയി, മറിയം ഒന്നേ എടുത്തുള്ളൂ, അത് അവളിൽ നിന്ന് എടുക്കപ്പെടത്തില്ല. ഹല്ലേലൂയ. ഒന്നുകൂടി ഞാൻ പറയാം, മാർത്ത ഒത്തിരി പിടിച്ചു വെച്ചിരിക്കുന്നു, ഒന്നും കിട്ടുന്നില്ല. മറിയോ ചെറുത് പിടിച്ചിരിക്കുന്നു, അവൾക്കത് മുഴുവനായി കിട്ടുന്നു. വചനം പറയുന്നു, അത് അവളിൽ നിന്ന് ആരും, എങ്ങനെ വായിക്കും, നിങ്ങളൊന്ന് വായിച്ചു, ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് ആരും എടുത്തുകൊണ്ട് പോകുകയില്ല, എടുക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇന്ന് എന്തു വേണം? ഒരുപാട് വിഷയങ്ങളൊന്നും വേണ്ട ഇന്ന്,
ഒറ്റ വിഷയം മതി, എൻ്റെ ഈശോ എനിക്ക് അനുഭവിക്കണം. ഒന്ന് കരമുയർത്തി ഒന്ന് പറഞ്ഞു, എൻ്റെ ഈശോ എനിക്ക് അനുഭവിക്കണം. വേറെ ഒരുപാട് വിഷയങ്ങളൊന്നും വേണ്ട, എനിക്ക് ഒറ്റ വിഷയമുള്ള, എനിക്ക് എൻ്റെ ഈശോയെ അനുഭവിക്കണം. ഹല്ലേലൂയ, ഉച്ചത്തിൽ പറഞ്ഞു ഹല്ലേലൂയ, സ്വരമുയർത്തി ഒന്ന് പറഞ്ഞു ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആ ചെറുതിനകത്ത് കർത്താവ് വലിയ മഹത്വം കാണുകയാണ്. ആ ആ ചെറിയ പ്രാർത്ഥനാ ജീവിതത്തിൽ, ആ ചെറിയ വിശ്വസ്തതയ്ക്കകത്ത്, താലന്തുകളുടെ ഉപമ ഈശോ പറയുമ്പോൾ ആ രണ്ട് താലന്ത് നാലാക്കി കൊണ്ടുവന്നവനോട് പറയുക, അല്പത്തിൽ വിശ്വസ്തനായവനെ ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും. നാലാക്കിയവൻ അല്പത്തിലാ വിശ്വസ്തൻ. അപ്പൊ അവൻ എല്ലാത്തിലും വിശ്വസ്തനായിരുന്നേ എത്രയായനെ? നാലാക്കിയവനോട് പറയുകയാണ്, രണ്ട് നാലാക്കിയവനോട് പറയുക, അല്പത്തിൽ വിശ്വസ്തനായി നിന്നെ അധികത്തിൽ വിചാരകനാക്കും. ഹല്ലേലൂയ. അല്പം മതി, ഇച്ചിരി മതി, മറിയത്തിൽ ലേശമേ ഉള്ളൂ. പക്ഷേ അതവളി നാരും എടുത്തോണ്ട് പോകുകയില്ല. മാർത്ത ഒത്തിരി വട്ടം പിടിച്ചു വെച്ചിട്ടുണ്ട്, ഒത്തിരി കെട്ടിപ്പിടിച്ചു വെച്ചിട്ടുണ്ട്, ഒത്തിരി വെട്ടിപ്പിടിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. പലതിനെ ചൊല്ലി വിചാരപ്പെടുകയാണ്. നമുക്ക് ഫോക്കസ്ഡ് ആകാം, നമുക്ക് പറയാം, കർത്താവേ എനിക്ക് ഒത്തിരി ഒന്നും അറിയത്തില്ല, എനിക്ക് ഒത്തിരി ഒന്നും അറിയുകയും വേണ്ട, പക്ഷേ അങ്ങേ അനുഭവിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഹല്ലേലൂയ. വചനം പറയും, ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മാർത്ത പറയുകയാണ്, മറിയ പറയുകയാണ്, മാർത്തക്കുള്ള വിഷയങ്ങളെല്ലാം എനിക്കുണ്ട്. മാർത്ത ആകുലപ്പെടുന്നത് പോലെ, വ്യാകുലപ്പെടുന്നത് പോലെ, ഉത്കണ്ഠാകുലയാകുന്നത് പോലെ എനിക്കും ആകാൻ സാഹചര്യമുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം മേളിൽ ഞാൻ കർത്താവിനെ കടന്നുപിടിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ പ്രശ്നങ്ങളെല്ലാം അവിടെ നിപ്പുണ്ട്, പക്ഷേ അതിൻ്റെ എല്ലാം മേളിൽ ഞാൻ ഈശോയെ ചേർത്ത് പിടിക്കുകയാണ്. ഹല്ലേലൂയ. ആ ഒരൊറ്റപ്പിടുത്തം മതി, ബാക്കിയെല്ലാം വിട്ടേച്ച് രണ്ട് കൈയും സ്വതന്ത്രമായിട്ട് ഈശോയെ ഒന്ന് പിടിക്കുന്നവരെ, ഇന്ന് രാത്രി ഞാൻ ഉറപ്പ് പറയാം, ആ ചെറുത് നിങ്ങളിൽ നിന്ന് അപഹരിച്ച് കളയാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. കരമടിച്ച് ഈശോ വിളിച്ചോ. ഓ ഓ ഹല്ലേലൂയ. ഇപ്പൊ പിടിച്ചോ. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഇവിടെ ഇരിക്കുമ്പം ബാക്കി 99 ഉപേക്ഷിച്ചേച്ച് ഈശോയെ എല്ലാമായിട്ട് അങ്ങ് സ്വീകരിച്ചിട്ട് പറ, എൻ്റെ കർത്താവേ എനിക്കൊന്നും അറിയത്തില്ല, എനിക്കൊന്നും അറിയുകയും വേണ്ട, ഞാൻ ഈശോയെ ഇതാ വട്ടം പിടിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അവൾ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, എൻ്റെ ചേച്ചിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, എനിക്കും പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഞങ്ങളുടെ പ്രശ്നത്തിൻ്റെ എല്ലാം നടുവിൽ ഞാനൊരു തീരുമാനമെടുക്കുന്നു, ഇത്രയും നാൾ ഞാൻ പ്രശ്നങ്ങളെ ചുമന്നു, ഇന്ന് ഞാൻ ഈശോയെ ചുമക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത്രയും നാൾ ഓ പറഞ്ഞോ 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 തുടങ്ങിക്കോ 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 സ്തുതിച്ചു തുടങ്ങിക്കോ. ഇത്രയും നാൾ ഇതുവരെ ഞാൻ വിഷയങ്ങളെ ചുമന്നു, എന്നാൽ ഇന്ന് ഞാൻ ഈശോയെ ചുമക്കുകയാണ്. ഇന്ന് ഞാൻ എൻ്റെ വിഷയം തന്നെ മാറുകയാണ്. ക്രൈസ്റ്റ് സെൻറ്റേർഡ് ആവും, ക്രിസ്തു കേന്ദ്രീകൃത, ക്രിസ്തോ സെൻട്രിക് ആവുകയാണ്. ഞാൻ ക്രിസ്തു കേന്ദ്രീകൃത ജീവിതത്തിലേക്ക് എന്നെ മധ്യ സഹോദരങ്ങളെ, അവിടെയാണ് നമ്മൾ അത്ഭുതം കാണുന്നത്. നമ്മളെ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്നറിയോ? ഈശോയെ നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ കർത്താവോട് നമ്മൾ തുറന്നു പറയാം, എൻ്റെ കർത്താവേ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ അങ്ങാണ് എൻ്റെ രക്ഷിതാവ്, അങ്ങാണ് എൻ്റെ കർത്താവ്. ഓ ഹല്ലേലൂയ. യു ആർ ദ ലോർഡ് ഓഫ് മൈ സിറ്റുവേഷൻസ്. എൻ്റെ മുഴുവൻ സാഹചര്യത്തിൻ്റെ മേളിൽ. ഓ, ഇത് ഞാൻ പറയുമ്പോൾ വലിയൊരു അഭിഷേകം ഇറങ്ങുന്നു. എനിക്കറിയാൻ കഴിയുന്നു, ഒരുപാട് മാർത്തമാർ ഇന്ന് സ്വതന്ത്രമായിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഒരുപാട് മാർത്തമാർ, ഒത്തിരി 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 മാർത്തമാർ സ്വതന്ത്രമായിക്കൊണ്ടിരിക്കുക. ഒന്ന് റിലാക്സ് ചെയ്ത് ഒരു ദീർഘശ്വാസം എടുത്തു വിട്ട്, ഏതെല്ലാം വിഷയങ്ങളായിരുന്നു പിടിച്ചു വെച്ചിരുന്നത്, ഞാൻ അതിനെയെല്ലാം വെറുതെ തുറന്നു വിട്ടു, ഇനി എനിക്കൊരൊറ്റ വിഷയമേ ഉള്ളൂ, അതെൻ്റെ കർത്താവിൻ്റെ പാദമാണ്. ഹല്ലേലൂയ. ഇനി പറയുന്ന പദം കേൾക്കുമ്പോൾ വിശ്വാസത്താൽ സ്വീകരിച്ചോണം. വേറെ എല്ലായിടത്തും നീ പോയാലും ഇവിടെ വരേണ്ടി വരും, എന്നാൽ ഇവിടെ വന്നാൽ വേറെ ഒരിടത്തും പോകേണ്ടി വരികയില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. മാർത്തേ, നീ എവിടെയെല്ലാം ഓടിയാലും അവസാനം നീ ഇവിടെ വരേണ്ടി വരും, എന്നാൽ ഇവിടെ നീ നിൽക്കുകയാണെങ്കിൽ എവിടെ നീ ഓടേണ്ടി വരികയില്ല. കാരണം എല്ലാ വിഷയത്തിൻ്റെയും പരിഹാരകനാണ് നിന്റെ അടുക്കൽ വന്നിരിക്കുന്നവൻ. ആ പാദത്തിൽ, ഓ ജീസസ്, ഹല്ലേലൂയ ഹല്ലേലൂയ.
നമ്മൾ മറുപടി പറയാൻ പോയ അതിനേ സമയമുള്ളൂ. ആക്ഷേപം അവൻ പറഞ്ഞു നമ്മൾ അവൻ്റെ പുറകെ പോയി, അപവാദം ഇവൻ പറഞ്ഞു നമ്മൾ ഇവൻ്റെ പുറകെ പോയി, മറ്റൊരാൾ അത് പറഞ്ഞു നമ്മൾ അതിൻ്റെ പുറകെ പോയി, വേറൊരാൾ ഇത് പറഞ്ഞു നമ്മൾ ഇതിൻ്റെ പുറകെ സത്യം തെളിയിക്കാൻ പോയി. ഇതിനൊന്നും ആവശ്യമില്ല, നീ നിന്നെ തെളിയിക്കേണ്ട, നീ കർത്താവിൻ്റെ പാദത്തിൽ ഇരിക്കെ ഇത് കർത്താവിൻ്റെ ഉത്തരവാദിത്വമാണ് നിന്നെ തെളിയിക്കുക. ഹല്ലേലൂയ. ഇറ്റ് ഈസ് ഹിസ് റെസ്പോൺസിബിലിറ്റി ടു പ്രൂവ് യു. ഹു ആർ യു ടു പ്രൂവ് യുവർസെൽഫ്? ഇഫ് യു പ്രൂവ് യുവർസെൽഫ് ഓൾസോ ഇൻ വാട്ട് എക്സ്റ്റെൻഡ് യു ക്യാൻ പ്രൂവ് യുവർസെൽഫ്? നീ നിന്നെ തന്നെ തെളിയിച്ചാൽ പോലും എത്ര പേര് വിശ്വസിക്കും? നീ പറയും എൻ്റെ കയ്യിൽ ആ സത്യം, ഇതാ സത്യം, അങ്ങനെയാ സത്യം, ഇങ്ങനെയാ സത്യം എന്ന് പറഞ്ഞ് ആര് തെളി ആര് വിശ്വസിക്കാനാ? നീ കർത്താവിൻ്റെ ഭാഗത്ത് ഇരുന്നേച്ച് പറ, കർത്താവ് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിരിക്കുക, ഇത്രയും നാൾ ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ പിടിച്ചോണ്ട് നടക്കാൻ, ഇനി ഒറ്റപ്പെടുത്താൻ കർത്താവിനെ മാത്രമേ ഉള്ളൂ, വേറൊന്നും എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ആ ഒരൊറ്റപ്പെടുത്ത മതി, കർത്താവ് പറയും ഇനി നീ ഇവിടെ ഇരുന്നോ, ബാക്കി മുഴുവൻ ഞാൻ ഏറ്റെടുത്തോളാം. ഹല്ലേലൂയ. കർത്താവളോട് പറയുകയാണ്, അത് നിന്നിൽ നിന്ന് ആരും അപഹരിക്കുകയില്ല. ഒന്നുകൂടെ ഞാൻ ബാക്കി വായിക്കാം, അത് അവളിൽ നിന്ന് ആരും എടുക്കുകയില്ല, ഒരു സാത്താനും അതവളിൽ നിന്ന് എടുക്കാൻ കഴിയുകയില്ല. ബാക്കി എല്ലാ പിശാചിനും എടുത്തോണ്ട് പോവാം, പക്ഷെ ഈ തെരഞ്ഞെടുത്തത് എടുക്കാൻ ഒരു സാത്താനും കഴിയുകയില്ല. അതോടുകൂടെ സകലവും ഉണ്ട്. കരമുയർത്തി ഒന്ന് പറഞ്ഞ, അതോടുകൂടെ, എല്ലാവരും പറ, അതോടുകൂടെ, ഈശോയോടുകൂടെ സകലവും ഉണ്ട്. ഓ, നിങ്ങളത് എത്ര പേര് വിശ്വാസത്താൽ പറയുന്നുണ്ട്. ഞാൻ പറയുന്നതുകൊണ്ട് കൈ ഉയർത്തിയൊക്കെ പറയുന്നതാണോ അതോ വിശ്വാസത്താലാണോ പറയുന്നത്? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ഒരു വചനം ശ്രദ്ധിക്കാം. ഹല്ലേലൂയാ. റോമ 8:31, ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ഞാൻ ആരോടോ വ്യക്തിപരമായി സംസാരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഇനിയിപ്പോൾ റോമയുടെ പുറകെ പോയി സമയം കളയാൻ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. റോമ 8:31, ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? സ്വന്ത പുത്രനെ ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? അവനോടുകൂടെ, അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ചേർന്ന് പറഞ്ഞ, അവനോടുകൂടെ, അവനുണ്ടെങ്കിൽ, അവിടുന്ന് ഉണ്ടെങ്കിൽ, ഈശോ ഉണ്ടെങ്കിൽ, വചനം പറയും, ഈശോയോടുകൂടെ സകലവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ഈശോയെ തന്നെങ്കിൽ അതിലും വലിയ ദാനമൊന്നും ഇനി തരാനില്ല. ഹല്ലേലൂയ. ബാക്കിയൊക്കെ അതിൻ്റെ കൂടെ ഉള്ളതാ. ഹല്ലേലൂയ. ഈശോ വന്നിട്ട് ഇനി തരുവോ തരുവോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും വലിയ തന്നു കഴിഞ്ഞു, അതോടുകൂടെ വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. ഏറ്റവും വലിയ മഹാദൈവത്തിൻ്റെ ദാനമാണ് ഈശോ. ഈശോയെ അനുഭവിക്കുന്നവർ പറഞ്ഞു ഹല്ലേലൂയ. ഈശോ എന്ന മഹാദാനത്തെ തരാൻ, ഹല്ലേലൂയ. God has considered us to spare his only begotten son for our sins. Then how much more he will be able to supply all our daily needs? That is the question he is asking. Adana chodikkunne. If he is not spare his own son, സ്വന്തം പുത്രനെ ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി തന്നെങ്കിൽ അവനോടുകൂടെ. അപ്പൊ ബാക്കിയുള്ളത് ഇനി എവിടെ കിടക്കുന്നത് എന്ന് പറഞ്ഞേ. അവനോടുകൂടെ, അവനെ കിട്ടാതെ അവനോട് കൂടുള്ളത് കിട്ടുകയല്ല. നമ്മൾ പറയുന്ന കൂടുള്ളതെങ്കിൽ അത് പറ്റില്ല, കൂടുള്ളതെങ്കിൽ പോരേണ്ടത് അത് പറ്റില്ല. അവനോടുകൂടെ അവനിലാണ്, അവനിലാണ് ബാക്കിയുള്ളതല്ല. അതുകൊണ്ടാണ് ഇത് മറിയത്തിന് മനസ്സിലായി, ഈ രഹസ്യം മറിയത്തിന് മനസ്സിലായി. മറിയം അവനെ അങ്ങ് പിടിച്ചു, മറിയം അവിടുത്തെ അങ്ങ് പിടിച്ചു. മറിയം പറഞ്ഞു എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അവിടുത്തെ അങ്ങ് പിടിക്കുക. അപ്പം മറിയം വീട്ടിലെ കാര്യ ബാക്കി കാര്യമൊക്കെ എങ്ങനെയാ? അവനോടുകൂടെ. എവിടെയാ? റോമ 8:32. സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും, ഒന്ന് പറഞ്ഞേ, 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 അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? അപ്പം അവനിൽ സകലവും ഉണ്ട്. അപ്പം നമ്മൾ എന്ത് പിടിച്ചാൽ മതി? അവനെ പിടിച്ചാൽ മതി. ബാക്കി എല്ലാം അതിൻ്റെ പുറകെ വരുന്നതാ, വരേണ്ടതാ, വന്നതാ, വരുന്നതാ. ആ ഇങ്ങോട്ട് നോക്ക്, തല ഓക്ക്, ഇത് കേക്ക്. ഹല്ലേലൂയ. ഈശോയിൽ ഒരു ജീവിതമുണ്ട്, ഇതിനെയൊന്ന് തിരിച്ചറിയുക. ഹല്ലേലൂയ.
കർത്താവ് ഇന്നിത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഈശോയെ അങ്ങ് പിടിക്കുക, കർത്താവിനെ അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കുക, എൻ്റെ കർത്താവെയും അങ്ങ് വിളിച്ചും കൂടെ കൂടിക്കും. ഹല്ലേലൂയ. ചുമന്നുകൊണ്ട് വന്ന ഭാണ്ഡക്കെട്ടെല്ലാം ദൂരെ എറിഞ്ഞിട്ട് പറഞ്ഞു, ഞാനൊരു പുതിയ വ്യക്തിയായിട്ട് ഇന്ന് ഈ സ്റ്റെപ്പ് ഇറങ്ങി പോകത്തുള്ളൂ, ഞാനൊരു പുതിയ വ്യക്തിയായിട്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങി പോകത്തുള്ളൂ, ഞാൻ ഇന്ന് ഒറ്റ, എനിക്ക് ഒത്തിരി ഒന്നും വേണ്ട, ഒറ്റ ഒന്ന് മതി, ഒത്തിരി ഒന്നും വേണ്ട, ഒറ്റ ബ്യൂട്ടി ഓഫ് സ്മോൾ തിങ്സ്, ചെറിയ കാര്യങ്ങളുടെ സൗന്ദര്യം ഞാൻ മനസ്സിലാക്കുന്നു. മറിയം പറഞ്ഞു, മാർത്ത പറഞ്ഞു, എനിക്ക് ഒത്തിരി ഉണ്ട്. മറിയം പറഞ്ഞു, എനിക്ക് ഒത്തിരി ഇല്ല, ഒന്നേ ഉള്ളൂ, ചെറുതാ, എനിക്കുള്ളത് വളരെ ചെറുതാണ്. പക്ഷേ ആ ചെറുതിനകത്ത് വലിയൊരു സൗന്ദര്യമുണ്ട്, ആ ചെറുതിനകത്ത് വലിയൊരു അത്ഭുതമുണ്ട്. എന്നിട്ട് കർത്താവ് തന്നെ പ്രോമിസ് ചെയ്യുക, അതവളിൽ നിന്ന് ആരും എടുത്തു കളയുകയില്ല, അതവളിൽ നിന്ന് ആരും അപഹരിക്കുകയില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, പിശാജ് അപഹരിച്ചുകൊണ്ട് പോകുന്ന വേണോ, പിശാജ് അപഹരിക്കാത്തത് വേണോ? പിശാജ് അപഹരിക്കാത്തതെല്ലാം ക്രിസ്തുവിനോട് കൂടെ ഉള്ളതാണ്, ഈശോയോട് കൂടെ ഉള്ളതാണ്, അവനോട് കൂടെ, അവനിൽ. നിങ്ങൾ എഫെസൊസ് ലേഖനം വായിച്ചു നോക്കി ഞെട്ടിപ്പോകുന്നത്, ആറ് അധ്യായത്തിനകത്ത് 14 പ്രാവശ്യം നിങ്ങൾക്ക് ഈ വാക്ക് കാണാം, അവനാൽ, അവനിൽ, അവനോടുകൂടെ, അവനോടൊപ്പം. കൊളോസസ് ലേഖനം നിങ്ങൾ വായിച്ചു നോക്കുക, അവനിൽ, അവനാൽ, അവനോടുകൂടെ, അവൻ മുഖാന്തരം. കണ്ടോ, അവനിൽ, ഈ അവനിൽ അവനിൽ എന്നുള്ള പദം ഉപയോഗിക്കുമ്പോൾ ഈശോയിൽ എന്ന അർത്ഥമാണ്, അവിടുത്തെയിൽ, അവിടുത്തെയിൽ, അവിടുത്തെയിൽ എല്ലാം വെച്ചേക്കുന്നേ. കാരണം അവിടുന്നാണ് ഏറ്റവും ഹല്ലേലൂയ. ചോദിക്കുക ഒരു ചോദ്യം, ദാനം വേണോ ദാതാവിനെ വേണോ? ദാനം വേണോ ദാതാവിനെ വേണോ? ചോദ്യം ചോദ്യം അതാണ്, ദാനം വേണോ ദാതാവിനെ വേണോ? അപ്പോൾ ദാനത്തിനാണ് നമ്മൾ ഈ ഓട്ടം ഓടുന്നതെങ്കിൽ ദാനം ഉപയോഗിച്ച് തീർന്നു പോകും. ദാതാവിനെ കിട്ടിയാൽ ദാനം ദാതാവിനോടൊപ്പം ഉള്ളതാണ്. ഹല്ലേലൂയ. രാജാവ് തീരുമാനിച്ചു. എന്താ രാജാവിൻ്റെ തീരുമാനം? രാജാവ് തീരുമാനിച്ചു, ഞാൻ ചോദിക്കുന്ന എല്ലാം കൊടുക്കാം, 7 പേര് വരട്ടെ, ആ 7 പേർക്ക് ചോദിക്കുന്നതൊക്കെ പറ, ചോദിക്കുന്നതെല്ലാം കൊടുക്കാം. ഓക്കെ. അങ്ങനെ രാജാവ് വിളിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രമുഖന്മാരായി 7 പേർക്ക് അവർ ചോദിക്കുന്നൊക്കെ കൊടുക്കുക. ഒന്നാമൻ വന്നിട്ട് പറഞ്ഞു, രാജാവെ, അമ്പരചുംബിയായി ഈ കൊട്ടാരം, രാജധാനി അടങ്ങുന്ന ഈ രാജകൊട്ടാരം എനിക്ക് വേണം. രാജാവ് പറഞ്ഞു, കൊടുത്തേരെ. രാജകൊട്ടാരം കൊടുത്തു. മറ്റൊരാൾ പറഞ്ഞു, അയ്യോ രാജാവെ, ഞാൻ കണ്ട ഏറ്റവും വലുത് അങ്ങയുടെ ശിരസിലിരിക്കുന്ന ആ കിരീടമാണ്. അവർ വിളിച്ച് പറഞ്ഞു, ആ കിരീടം ചോദിച്ചവന് കിരീടം കൊടുത്തേരെ. മറ്റൊരാൾ പറഞ്ഞു, രാജാവെ, അങ്ങയുടെ രാജ്യത്തിൻ്റെ സമൃദ്ധിയാണ് ഞാൻ കാണുന്നത്, ആ രാജ്യത്തിന്റെ സമൃദ്ധിയുടെ ഒരു ഭാഗം എനിക്ക് തരണം. അവനോട് ചോദിച്ചു, എത്ര സ്ഥലം നിനക്ക് വേണോ? പറഞ്ഞു, ഒരു നാട്ടുരാജ്യം എനിക്ക് എഴുതി തരണം. അവനൊരു നാട്ടുരാജ്യം എഴുതി കൊടുത്തു. അങ്ങനെ ചോദിച്ചവർക്കെല്ലാം മറ്റൊരാൾ വന്ന് പറഞ്ഞു, എനിക്ക് ധാരാളം പൊന്നാണയം വേണം. അയാൾക്ക് പൊന്നാണയം വേണ്ടുവോളം കൊടുത്തു. അവനാണ്ട് ചുമക്കാൻ വയ്യാതെ പൊന്നാണയമായിട്ട് പോവുകയാണ്. വേറൊരാൾ വന്ന് അവനോട് ചോദിച്ചു, ആ എന്ത് വേണം? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് രാജാവെ വേറൊന്നും വേണ്ട, അങ്ങിട്ടിരിക്കുന്ന ആ മോതിരം എനിക്ക് വേണം. രാജാവ് അവന് മുദ്രമോതിരം എടുത്തു കൊടുത്തു. ഏറ്റവും അവസാനം ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ വരുന്നത് കണ്ടു. ആ ചെറുപ്പക്കാരനായ മനുഷ്യൻ ചോദിച്ചു, രാജാവ് ചോദിച്ചു, നിനക്കെന്താണ് വേണ്ടത്? നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്കിപ്പോൾ തരും, സാധ്യമായത് എന്ത് നിനക്കിത് തരും. അപ്പോൾ അദ്ദേഹം ഒരു ഇടറിയ സ്വരത്തിൽ പറഞ്ഞു, എനിക്ക് വേണ്ടിയത് രാജാവിനെയാണ്, എനിക്ക് വേണ്ടിയത് രാജാവിനെയാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, രാജാവുണ്ടെങ്കിൽ രാജകൊട്ടാരമില്ലേ? രാജാവുണ്ടെങ്കിൽ രാജാവിൻ്റെ സമ്പത്തില്ലേ? രാജാവുണ്ടെങ്കിൽ രാജധാനിയില്ലേ? രാജാവുണ്ടെങ്കിൽ രാജാവിൻ്റെ മുദ്രമോതിരമില്ലേ? ഇതാ ഞാൻ പറഞ്ഞത്, നമുക്ക് വേണ്ടിയത് രാജാവിൻ്റെ ദാനമല്ല, നമുക്ക് വേണ്ടിയത് രാജാവിനെയാണ്. എത്ര പേര് പറയും ഹല്ലേലൂയ, എനിക്ക് രാജാവിനെ മതി. അതാ 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 പ്രാർത്ഥന. അതാ മറിയം പറഞ്ഞു, മറിയം പറഞ്ഞു, എനിക്ക് 100 വിഷയമുണ്ട്, എൻ്റെ വിഷയങ്ങളൊക്കെ വലുതാണ്, ഞങ്ങൾ ഇവിടെ വലിയ വിഷയത്തിലൂടെ കടന്നു പോകുന്ന കുടുംബമാണ്, നാളുകളിൽ ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി വിഷയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, മരണം പോലും, അകാല മൃത്യു പോലും ഞങ്ങളുടെ വീട്ടിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്, എല്ലാം ശരിയാണ്, പക്ഷേ മുൻകൂറായിട്ടൊരു ജാമ്യം ഞാൻ ഏറ്റെടുക്കുകയാണ്, മുൻകൂർ ജാമ്യം ഞാൻ എടുക്കുകയാണ്, എനിക്ക് ആരെ വേണം? എനിക്ക് കർത്താവിനെ വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് എൻ്റെയും നിങ്ങളുടെയും മുഴുവൻ പ്രശ്നത്തിൻ്റെ ഉത്തരം ഈ ഒരൊറ്റ വാക്യത്തിനകത്തുണ്ട്. ഉള്ളു പൊള്ളി ഒരു വിളി, എന്നിട്ട് ഉള്ളത്തിൽ നിന്ന് ഒറ്റ പറച്ചിൽ മതി, എൻ്റെ കർത്താവേ, ഞാൻ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ എൻഗേജ്ഡ് ആകുന്നില്ല, ഒറ്റ കാര്യത്തിൽ ഫോക്കസ്ഡ് ആവുകയാണ്, എനിക്ക് അല്പം മതി, കുറച്ച് മതി, ചെറുത് മതി, എനിക്ക് ചെറുതെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ അത് ചെറുതല്ല, എനിക്ക് ഈശോയെ മതി. ഒന്ന് കരമുയർത്തി പറയാം, എനിക്ക് ഈശോയെ മതി. ഒച്ചത്തിൽ പറഞ്ഞോ, ഈശോയോടൊപ്പം. സീ ദ ബ്യൂട്ടി, കർത്താവിനോടൊപ്പം. ഹല്ലേലൂയ, ഒന്ന് പറഞ്ഞേ, കർത്താവിനോടൊപ്പം. ബാക്കിയെല്ലാം ഉണ്ട്. കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം ഈ സമയത്ത് ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ടിയ ഘട്ടത്തിൽ ഞങ്ങൾ വന്ന് നിൽക്കുകയായിരുന്നു. 10-12 വർഷം ടെലിവിഷൻ പ്രഭാഷകനായി
നാട് മുഴുവൻ നടന്ന് സ്ഥാപിച്ച കൂട്ടങ്ങള് കൂട്ടായ്മകള് സ്വയം സഭയൊക്കെ സ്ഥാപിച്ച് ഇങ്ങനെ സെമിനാരി പഠിച്ച് സെമിനാരി പഠിപ്പിച്ച് ഒക്കെ പോയിക്കൊണ്ടിരുന്ന ഞാൻ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ട ഒരു ഘട്ടത്തിൽ വരികയാണ്. വേറൊന്നുമല്ല, സ്വതന്ത്രമായൊരു പഠനം, അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ എന്നെ സഹായിച്ച രണ്ട് പുസ്തകത്തിൽ ഒരു പുസ്തകത്തിന് ഞാൻ വളരെ നന്ദിയുള്ളവനായിരിക്കുന്നത് ഇവിടെ നടക്കുന്ന കൂട്ടങ്ങളോടാണ്. ഡോക്ടർ സ്കോട്ട് ഹാൻഡ് റോം മൈ സ്വീറ്റ് ഹോം എന്ന ഒരു പുസ്തകം എൻ്റെ കയ്യിലെത്തി. ആ സമയങ്ങളിൽ ഞാനൊരു പെന്തിക്കോസ് പാസ്റ്ററായിട്ട് പെന്തിക്കോസ് സെമിനാരി പഠിച്ച് പെന്തിക്കോസ് സെമിനാരി ഗ്രാജുവേറ്റ് ചെയ്ത് പെന്തിക്കോസുകാർ മാസ്റ്റേഴ്സ് പഠിക്കാൻ ബാംഗ്ലൂർ പോയിട്ട് പെന്തിക്കോസ് സഭയിലെ പാസ്റ്ററായിട്ട് തുടരുന്ന സമയത്ത്, സെമിനാരിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ സഭാചരിത്രത്തെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുന്നത്. സഭാചരിത്രത്തെക്കുറിച്ചുള്ള എൻ്റെ അന്വേഷണം പരിശുദ്ധ സഭയുടെ അടുക്കിലേക്ക് ഞാൻ പോലും അറിയാതെ എന്നെ നയിച്ചു. അപ്പോൾ സഭ തെറ്റാണ്, സഭയുടെ ഉപദേശം തെറ്റാണെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എല്ലാം കൂടെ സഭ വിട്ടു പോയവരാണ്. എത്ര വർഷം മുമ്പ് എൻ്റെ ചെറിയ കാലഘട്ടത്തിൽ സഭ വിട്ടു പോയവരാണ്. അപ്പോൾ അച്ഛനില്ലാഞ്ഞെൻ്റെയോ കന്യാസ്ത്രീ വീട്ടിലില്ലാഞ്ഞെൻ്റെ ഒന്നും കുറവല്ല, ഇഷ്ടംപോലെ അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ വന്ന പാസ്റ്റർമാർ ബൈബിളിലെ വാക്യെടുത്ത് അങ്ങോട്ടും ബൈബിളിലെ വാക്യെടുത്ത് ഇങ്ങോട്ടും പറഞ്ഞപ്പം ബൈബിൾ തലേണയുടെ സൈഡിൽ ഭയം മാറാൻ വേണ്ടി മാത്രം വെക്കുന്ന ഒരു യാഥാസ്ഥിക കത്തോലിക്കനായ എനിക്കും എൻ്റെ കുടുംബത്തിനും അവരുടെ വചനത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കോട്ടിപ്പാട്ടിയുള്ള വിശദീകരണത്തിന് മുമ്പേ പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ ബൈബിളിലെ വാക്യങ്ങളൊക്കെ വിശദീകരിച്ചത് കേട്ട് ഒരു സുപ്രഭാതത്തിൽ പെന്തക്കോസ് സഭയിലേക്ക് പോയി. ദീർഘവർഷങ്ങൾ അതിനകത്താണ്, ഞാൻ വളർന്നതല്ല അതിനകത്താണ്. അപ്പോൾ എനിക്ക് അതിനകത്താണ് ഞാൻ നല്ല പരിശീലനം ലഭിച്ച ഒരാളാണ്. ഒരു കത്തോലിക്കിനെ കിട്ടിയാൽ 45 മിനിറ്റ് കൊണ്ട് അവനെ എങ്ങനെ പെന്തക്കോസ് സഭയിൽ എത്തിക്കണമെന്നുള്ള വളരെ ശക്തമായ പരിശീലനം ലഭിച്ച വ്യക്തിയാണ് ഞാൻ. അപ്പം വേറൊരർത്ഥത്തിൽ പറയല്ലോ, നിങ്ങളങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അപ്പം അങ്ങനെ പരിശീലനം ലഭിച്ച ഞാൻ സെമിനാരി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചൻ ചോദിച്ച ഒരു ചോദ്യമാണ് എന്നെ ചിന്തിപ്പിക്കുന്നത്. നമ്മളെന്താ ഈ മാർട്ടിൻ ലൂതറിൻ്റെ അപ്പുറത്തുള്ള സഭാചരിത്രം വിശദീകരിക്കാതെ ഈ 1500 വർഷത്തിന് പുറകിലൊരു സഭയില്ലേ, ആ സഭ ഏതാണെന്ന് തന്നെ വിശദീകരിക്കാതെ, അപ്പോഴാണ് എൻ്റെ ഉള്ളിലൊരു മണിനാഥം മുഴങ്ങുന്നത്, എവിടെടാ ഈ 1500 വർഷത്തിന് പുറകിലുള്ള സഭ ഏതാണ്. ഞാനൊരു സ്വതന്ത്രമായ ഒരു അന്വേഷണത്തിന് തയ്യാറായപ്പം ഞാൻ പരിശുദ്ധ കത്തോലിക്ക സഭയെ ചരിത്രത്തിലൂടെ കാണുകയാണ്. ഹല്ലേലൂയ. അപ്പം ഞാൻ നോക്കിയപ്പോൾ സഭ മീഡിയയിലൂടെയൊക്കെ അപമാനിക്കപ്പെടുന്നു, അപ്പം സഭ ഇതൊക്കെയാണ് എന്ന് ചിന്തിച്ചു. ആ ബിഷപ്പും ഈ അച്ഛനും ആ കന്യാസ്ത്രീയും ഈ സാധാരണ അൽമായരും ഒക്കെ അടങ്ങുന്ന ഇത്രയും പേരാണ് സഭയെന്ന് ഞാൻ ചിന്തിച്ചപ്പോഴാണ് കോടാനുകോടി വിശുദ്ധന്മാർ ദൈവത്തെ പ്രീതിപ്പെടുത്തിയ രക്തസാക്ഷികളുടെ വലിയ സമൂഹത്തെ കർത്താവ് എന്നെ കൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ കാഴ്ച കണ്ടപ്പോൾ ഒരു പഠിതാവ് എന്ന നിലയിൽ ഇത് പഠിക്കാൻ തുടങ്ങി. ഞാനറിയാതെ എന്നെ സഭയിലേക്ക് കർത്താവ് പഠിപ്പിക്കാൻ തുടങ്ങി. ഞാൻ ആ സമയങ്ങളിൽ ഒളിച്ചും പാത്തും പെന്തക്കോസ്ത് സഭയിലെ ശുശ്രൂഷയായിരിക്കുമ്പോൾ തന്നെ ചങ്ങനാശ്ശേരിയിൽ പാറേപ്പള്ളിയിൽ രാവിലത്തെ ആദ്യത്തെ കുർബാന കാണാൻ പോകും. TVയിലൊക്കെ വരുന്നതുകൊണ്ട് എല്ലാവരും കാണുന്നതുകൊണ്ട് ഞാനിങ്ങനെ ആ മൂലയ്ക്ക് പോയിരുന്ന് ആരും കാണാത്ത ആദ്യത്തെ കുർബാനയ്ക്ക് പോയി പങ്കെടുത്തിട്ട് കുർബാന സ്വീകരിക്കാനൊന്നും മുമ്പിലോട്ട് പോകത്തില്ല. അങ്ങനെ ആ കാലഘട്ടങ്ങളിൽ ജീവിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് ദൈവവചനത്തിൻ്റെ സത്യം ഭയങ്കരമായിട്ട് എൻ്റെ ഹൃദയത്തിൽ വീഴുന്നത്. വലിയ തീരം, ഞങ്ങൾ ഈ ന്യൂസിലാൻഡ് മുതൽ അങ്ങ് കാനഡ വരെ എല്ലാ രാജ്യങ്ങളിലും പോയി കൂട്ടങ്ങൾ സ്ഥാപിച്ച് അവിടെ എല്ലാ വർഷങ്ങളിലും പോയി ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈശോ പറയുന്നു, സഭയുമായി അനുരഞ്ജനപ്പെടുക. ഞാൻ തന്നെ ബിഷപ്പും ഞാൻ തന്നെ അച്ഛനും ഞാൻ തന്നെ മാർപ്പാപ്പയും ആയിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് എന്നോട് കർത്താവ് പറയുന്നു, പൗരോഹിത്യ അധികാരത്തിൻ്റെ കീഴിൽ നിന്നെ തന്നെ വിധേയപ്പെടുത്തുക. അങ്ങനെ സഭാത്മക ജീവിതത്തിലേക്കും കൂദാശാ ജീവിതത്തിലേക്കും കടന്നു പോവുക, കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കുക, കൂദാശാ ജീവിതത്തിലേക്ക് നീ മാറി. ഞാനപ്പോൾ പണ്ടേ മാമോദീസ സ്വീകരിച്ചതാണ്, രണ്ടാമതൊരു മാമോദീസ സ്വീകരണം ഇല്ലല്ലോ. അപ്പം പ്രതിഷ്ഠയിലോട്ട് മടങ്ങി വരുവാനായിട്ട് തീരുമാനം ഹൃദയത്തിൽ കിട്ടുകയാണ്. കയ്യാലപ്പുറത്തിരുന്ന ഒരു തേങ്ങ പോലെ ഞാൻ കണ്ട ചങ്ങനാശ്ശേരി മാത്രം ഞാൻ സ്വാധീനിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് വ്യക്തികളുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഈ തീരുമാനം എടുക്കുന്നത് എന്തായാലും സഭയിലേക്ക് പോയി. ഇതുപോലൊരു ഡിസംബർ മാസത്തിൽ ആ തീരുമാനം ലോകത്തിന് മുമ്പ് വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങൾ കടന്നു പോകേണ്ടി വന്ന വൈധരണി അല്പമല്ലാത്തതാണ്. പക്ഷേ കർത്താവ് പറഞ്ഞു, ഞാനുണ്ടെങ്കിൽ എന്നോടുകൂടെ സകലവും ഉണ്ട്. ഹല്ലേലൂയ. അയ്യോ, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ലോക്ക്ഡൗണിൽ ഞങ്ങൾ വാസ്തവത്തിൽ നിന്നത് കരഞ്ഞു കൂകിയാണ്. കാരണം ഞാൻ പനക്കിലച്ചനെ UKയിൽ കാണാൻ ചെല്ലുമ്പം, പനക്കിലച്ചനെ ഞങ്ങൾ ഒരുമിച്ച് UKയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പം, വാസ്തവത്തിൽ എൻ്റെ തോളിൽ വലിയ കടഭാരമായിരുന്നു. വേറൊന്നുമല്ല, ഈ സൂര്യ TV, ഫ്ലവേഴ്സ് TV, ഏഷ്യാനെറ്റ് TVയിലെല്ലാം രാവിലെ പ്രഭാഷണം നടത്തുമായിരുന്നു.
അപ്പോൾ അതെല്ലാം ഇങ്ങനെ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരെല്ലാം ഒരു സുപ്രഭാതത്തിൽ ഇട്ടേച്ച് പോയി. ഈ വലിയ പ്രാരാബ്ധങ്ങൾ ഏകദേശം 75 ലക്ഷം രൂപയോളം നമ്മുടെ തോളിൽ വലിയ പ്രാരാബ്ധമായി. എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്നറിയാതെ നിന്ന സമയത്ത് കർത്താവ് പറഞ്ഞു ഈ വചനം, സ്വന്തം പുത്രനായ ഈശോയെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നെങ്കിൽ അവനോടുകൂടെ സകലവും തന്നിരിക്കുന്നു. ഹല്ലേലൂയ. അവനോടുകൂടെ സകലവും. ഞാൻ ഈശോയോട് പറഞ്ഞു, എൻ്റെ കർത്താവ് എനിക്കറിയത്തില്ല എന്നാ ചെയ്യണമെന്നറിയത്തില്ല, മുമ്പിൽ വലിയ കടഭാരമാണ്. ശ്രീകണ്ഠൻ നായർ ഒരു ഭാഗത്ത് വിളിക്കുന്നു, സൂര്യാജി ജയ്ഹിന്ദ് ടി വിയിലെ ആളൊരു ഭാഗത്ത് വിളിക്കുന്നു, പൈസ കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല, ജീവൻ ടി വിയിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട്, എന്താകും എങ്ങനെയാവുമെന്ന് എനിക്കറിയത്തില്ല. ഈ സമയത്ത് ഈ വചനം എൻ്റെ ഉള്ളിലേക്ക് തന്നു, ഇച്ചിരി ഉള്ളൂ സാരമില്ല, മറിയം നല്ല അംശം തിരഞ്ഞെടുത്തു, അതിനെ ചേർത്ത് പിടിച്ചു, ബാക്കിയെല്ലാം കർത്താവ്. അപ്പം ഞാൻ കർത്താവിനോട് തിരിച്ചു ചോദിച്ചു, കർത്താവ് ഈ പ്രാരാബ്ധം മുഴുവൻ എങ്ങനെ തീരാനാണ്? ഇത് മുഴുവൻ ഇത്രയും വലിയ പൈസ കൊടുത്തു തീർക്കാനുണ്ട്. 4-5 മാസത്തെ ടി വി ഇവാഞ്ചലിസം, ഒരു ദിവസം 37,000 രൂപയാണ് ടി വിയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. 27 മിനിറ്റ് 37,000 രൂപ. രാവിലെ 6 മണിക്ക് ഫ്ലവേഴ്സ് ടി വി, നിങ്ങൾ പലരും ഫ്ലവേഴ്സ് ടി വിയിലെ ശുശ്രൂഷ കണ്ടിരുന്നു, കണ്ടിട്ടുള്ളവരെന്ന് കരമുയർത്തി. ആ അതെ, ഇത്ര പേരാണ് ടി വിയിലൂടെ ആ ശുശ്രൂഷ കണ്ടത്. അപ്പോൾ അത് വലിയ മുതൽ മുടക്കോടെ ചെയ്തു വന്നിരുന്നവയായിരുന്നു. ഒരു സുപ്രഭാതം പെട്ടെന്നെല്ലാം അവസാനിച്ചപ്പം ഈശോ പറഞ്ഞു, നല്ലത് കിട്ടിയില്ലേ, ഈശോയെ ചേർത്ത് പിടിച്ചോളാൻ പറഞ്ഞു. ഒറ്റയ്ക്കായി, വിളിക്കാൻ ആളില്ല, ഫോൺ ചെയ്യാൻ ആളില്ല, ബന്ധങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കിടക്കുക, മുറിക്കകത്ത് ഞാനും ഭാര്യയും ഞങ്ങളും മാത്രമായി. ആരെങ്കിലും ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു, ഒരു മനുഷ്യനുമായിട്ട് ബന്ധമില്ല, കാരണം ബന്ധങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കിടക്കുകയാണ്. എന്നും ഈ ജനറൽ കൺവെൻഷൻ, ഏരിയ കൺവെൻഷൻ, 2-ാമത് കൺവെൻഷൻ, 5-ാമത് കൺവെൻഷൻ ഇങ്ങനെ പോസ്റ്റർ അടിച്ച് പ്രസംഗിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബന്ധവും ഇതിന് പുറത്തില്ല. എനിക്കാണ് കത്തോലിക്ക സഭയിലുള്ള ആരെ അറിയത്തില്ല, ഞാൻ ഇതിനകത്ത് ഒരു പുതിയ വ്യക്തിയാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല. വലിയ ആകുലതയോടെയാണ് ഇന്നേക്ക് 2 വർഷം മുമ്പ് ഞാൻ ഈ ഒരു ഡിസംബർ മാസത്തെ നേരിട്ടത്. എന്നാൽ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പറയാൻ കഴിയും, എൻ്റെ തോളിലുണ്ടായിരുന്ന മുഴുവൻ പ്രാരാബ്ധത്തെയും കർത്താവ് എടുത്തു മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൊത്തം പ്രാരാബ്ധത്തെ ആ സമയങ്ങളിൽ കർത്താവ് ഞങ്ങളോട് പറഞ്ഞു, റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പറഞ്ഞു. തുടങ്ങി. എൻ്റെ ദൈവമേ, എങ്ങനെയൊക്കെ അതിൻ്റെ അകത്തൂടെ അനുഗ്രഹിക്കാമോ, ദൈവം അതിന് അവസരം കാത്തിരിക്കുകയായിരുന്നു. അതിൻ്റെ അകത്തൂടെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ തോളിലുണ്ടായിരുന്ന മുഴുവൻ പ്രാരാബ്ധവും മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബിസിനസ് ദൈവം ഞങ്ങൾക്ക് തന്നു. ഹല്ലേലൂയ. ശൃംഖലകൾ ദൈവം തന്നു. ദൈവം പറഞ്ഞു ഈ സമ്പത്ത് അതിനുവേണ്ടി ഉപയോഗിച്ചു. അന്ന് എന്നോട് കർത്താവ് പറഞ്ഞ വാക്ക ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് കേട്ടോ. ഈശോ ഉണ്ടോ? ഈശോയോട് കൂടെ ബാക്കിയെല്ലാം ഉണ്ട്. ഹല്ലേലൂയ. ചേർത്ത് പിടിച്ചോ കർത്താവിനെ, കരമുയർത്തി വിളിച്ചോ, ഈശോയേ. ഓ അയ്യോ, ഇന്ന് തുടങ്ങിക്കോ. മറിയം പറഞ്ഞു എനിക്ക് ഒത്തിരി ഒന്നുമില്ല, പക്ഷെ എനിക്കൊന്നേ ഉള്ളൂ. ഓ ഹല്ലേലൂയ. അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ളവർക്കായി ദൈവത്തിന്, അവർ പറയും എനിക്ക് ആകുല ഉത്കണ്ഠയില്ലാഞ്ഞിട്ടല്ല, ഉത്കണ്ഠയുണ്ട്, ഭാരമുണ്ട്, കടഭാരമുണ്ട്, പക്ഷേ ഈശോ ഇരിക്കേണ്ട സ്ഥലത്ത് ഞാൻ എന്നെ കയറ്റിയിരുത്തുകയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലയ്ക്ക് മേളിൽ കൂടെ പക്ഷി പറക്കരുതെന്ന് തീരുമാനിക്കാൻ പറ്റില്ല, പക്ഷേ ഇങ്ങനെ തീരുമാനിക്കാം, ആ പക്ഷിയെ എൻ്റെ തലയുടെ മേളിൽ കൂടുകൂട്ടാൻ ഞാൻ സമ്മതിക്കൂല. ഒന്നുകൂടെ ഞാൻ പറയാം, തലയ്ക്ക് മേളിൽ കൂടെ പക്ഷി പറക്കരുതെന്നൊന്നും പറയണ്ട, അങ്ങനെ പറഞ്ഞാലും പക്ഷി പറക്കാതിരിക്കാൻ പറ്റുമോ? പക്ഷി പറഞ്ഞേ പറ്റുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാം, ആകാശത്തിന് മേളിൽ കൂടെ പക്ഷി പറന്നോട്ടെ, എൻ്റെ തലയുടെ മേളിൽ കൂട് കൂട്ടാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ഇത് ആകുലതയൊക്കെ ഇവിടെ ഉണ്ട്, ഞാൻ എൻ്റെ മേളിൽ കൂടെയൊക്കെ നടക്കുന്നത്, പക്ഷേ ഒരു തരത്തിലും അത് എൻ്റെ ഉള്ളിൽ കയറാൻ ഞാൻ അനുവദിക്കത്തില്ല, കാരണം ഇനി കയറാൻ എൻ്റെ ഉള്ളിൽ വേറൊരു സ്ഥലം ഇല്ലാത്ത വണ്ണം ഈശോ എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ആകുലത വന്ന് മുട്ടി നോക്കി, ഇനി സ്പേസ് ഉണ്ടോ നോക്കി, ആകുലതയെ ഉള്ളിലിരിക്കുന്ന ഈശോ ഒരു ബോർഡ് കാണിച്ച് ഹൗസ്ഫുള്ളാണ്, ഞാൻ ഉള്ളിൽ നിറഞ്ഞ് കയറിയിരിക്കുകയാണ്, വേറൊന്നിനും കയറാൻ അനുവാദമില്ല. ഹല്ലേലൂയ. ഇങ്ങനെ ഇന്ന് കർത്താവ് നിറയട്ടെ പ്രിയരെ. ഹല്ലേലൂയ. ഇങ്ങനെ ഇന്ന് കർത്താവ് നമ്മുടെ ഉള്ളത്തിലോട്ടങ്ങ് നിറയട്ടെ. എൻ്റെ ഈശോ എനിക്കെല്ലാമായിട്ടങ്ങ് മാറട്ടെ. എൻ്റെ ഭാരത്തിൻ്റെ മേളിൽ കർത്താവിൻ്റെ ആധിപത്യം സ്ഥാപിക്കട്ടെ. ഇച്ചിരി മതി, ചെറുത് മതി. He is the God of small things. കർത്താവ് ചെറിയ കാര്യത്തിൻ്റെ ദൈവമാണ്. നിങ്ങൾ ബൈബിൾ ഉടനീളം വായിച്ചു നോക്ക്, വലുതിനെ ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല. അവിടുന്ന് ജനിക്കാൻ തീരുമാനിച്ചത് ചെറിയ സ്ഥലത്ത്, അവിടുന്ന് വളർന്നത് ചെറിയ സ്ഥലത്ത്, അവിടുത്തെ ശുശ്രൂഷയിൽ മുഴുവൻ അവിടുന്ന് തിരഞ്ഞെടുത്തത് ചെറിയവരെ.
ചെറിയവരെ ഒരൊറ്റ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇല്ല, ഒരൊറ്റ ഡിഗ്രിക്കാരനില്ല, ഒരൊറ്റ മാസ്റ്റേഴ്സ് ഉള്ളവനില്ല. എല്ലാം മുക്കുവരും. സാധാരണക്കാരി സാധാരണക്കാരായ ചെറിയവരെ അവിടുന്ന് തിരഞ്ഞെടുത്തത്. അവിടുന്ന് ചെറിയവരുടെ ദൈവമാണ്. നമ്മൾ ഭജനം ഉടനീളം പഠിച്ചു നോക്ക്, എല്ലാ അത്ഭുതങ്ങളും കർത്താവ് ചെറുതിൽ നിന്ന് ആരംഭിക്കുന്നേ. കർത്താവ് കണ്ണ് തുറക്കാൻ തിരഞ്ഞെടുത്തതും മണ്ണാണ്. മണ്ണ് തുപ്പി ചേറാക്കി കണ്ണേൽ വെച്ചു. അവിടെയാണ് മണ്ണ് കണ്ണായി മാറിയ അത്ഭുതം നമ്മൾ കണ്ടത്. എല്ലാ സ്മോൾ തിങ്സാ കർത്താവ് എടുക്കുന്നേ. ഈശോയ്ക്ക് അടുക്കൽ വിളിക്കാൻ എത്ര വലിയ ആൾക്കാരവിടെ ഉണ്ടായിരുന്നു. ഈശോ അടുക്കൽ വിളിച്ചത് ഒരു ചെറിയ ബാലകനെയാ, അല്ലേ 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 അല്ലേ. ഈശോയ്ക്ക് അടുക്കൽ വിളിക്കാൻ പരിസേരവിടെ ഉണ്ടായിരുന്നു. ഈശോയ്ക്ക് അടുക്കൽ വിളിക്കാൻ സദൂഖ്യരവിടെ ഉണ്ടായിരുന്നു. ഈശോയ്ക്ക് അടുത്ത് വിളിക്കാൻ വേണമെങ്കിൽ മഹാപുരോഹിതരുടെ സേവകരോ ആരൊക്കെ അവിടെ, അല്ലെങ്കിൽ ശിഷ്യന്മാർ എത്ര മുതിർന്നവരുണ്ടായിരുന്നു. പക്ഷെ ഈശോ അടുക്കൽ വിളിച്ചതാരെയാണ്? ഒരു കൊച്ചു ബാലകനെ അടുക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയുള്ളവർക്കാ ദൈവരാജ്യം. കണ്ടോ ഈശോയുടെ കാഴ്ചയെല്ലാം എങ്ങനെയാ? ധനവാന്മാർ ഭണ്ഡാരത്തിൽ കൊണ്ട് പണമിട്ട് മറിക്കുക. ധനവാന്മാർ ഭണ്ഡാരത്തിൽ കൊണ്ട് പണമിട്ട് മറിക്കുക, കിഴിക്കണക്കിന് പണം കൊണ്ടിടുക. പക്ഷെ കർത്താവിന്റെ കണ്ണ് എവിടെ പതിഞ്ഞ്? വിധവയുടെ. നിങ്ങൾ മിണ്ടുന്നില്ല, നിങ്ങൾ വിടുത്തുകാരല്ലേ. പറഞ്ഞു പറഞ്ഞു. വിധവയുടെ ആ രണ്ട് കാശ് കണ്ട, ചെറുതാ, ചെറുത് 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 ചെറുത്. ഈസ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ചെറുതിൻ്റെ ദൈവമാണ്, ചെറുതിൻ്റെ ദൈവം. അപ്പോൾ നമ്മൾ പറയുന്നത്, കർത്താവ് എൻ്റെ രണ്ടേ ഉള്ളൂ, അത് മതി അത് മതി അത് മതി അത് മതി. മറിയം പറയുന്നത്, എനിക്ക് ഇച്ചിരി ഉള്ളൂ, മതി 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 മതി, അതിങ്ങോട്ട് കൊണ്ടുവാ. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ബാലകൻ പറയുന്നത്, അഞ്ചപ്പം ഉള്ളൂ, അതിങ്ങോട്ട് കൊണ്ടുവാ. ചെറുത് 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 ചെറുത്. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണേ. കർത്താവ് പറയുന്നു, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, കടുകുമണിയോളം വിശ്വാസമാണ്. എല്ലാം ചെറുതിന്റെ കാര്യം ഈശോ പറയുന്നത്, ചെറുത് 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 ഇങ്ങോട്ട് കൊണ്ടുപോവാ. അവിടുന്ന് തിരഞ്ഞെടുത്ത എല്ലാം ചെറുതാ, പക്ഷേ അവിടുത്തെ കയ്യിൽ വരുമ്പം ആ ചെറുതെല്ലാം വലുതായിട്ടുണ്ട്. ഹല്ലേലൂയ. മറിയയുടെ വിശ്വാസം ചെറുതാ, മാർത്തയുടെ വിശ്വാസം വലുതാ. മാർത്ത പിടിക്കാത്ത കേസില്ല, ഏത് കേസും പിടിക്കും, ഏത് ധ്യാനത്തിനും പോകും. ആര് വന്നാലും തലയെ കൊണ്ട് ചെല്ലും, ഓടിച്ചെല്ലും. പ്രാർത്ഥി ഭയങ്കര എൻകേജ്ഡ് ആള്. ഷീ ഈസ് എൻകേജ്ഡ് ലൈക്ക് എനിത്തിങ്. ഷീ ഈസ് വെരി മച്ച് എൻകേജ്ഡ്. ട്രബിൾഡ് ആണ്, ഹാർട്ട് ട്രബിൾഡ് ആണ്. എല്ലാം ചെയ്യുന്നത് ഈ ഇത് വെച്ചോണ്ടാണ്. ഹല്ലേലൂയ പറയുമ്പോഴും അല്ലേലും വയ്യെന്ന് സൈഡിൽ പറയുന്നുണ്ട്. കേട്ടില്ല, ഒന്നുകൂടെ പറ. ഹല്ലേലൂയ എന്ന് പറയുമ്പോഴും സൈഡിൽ എന്ത് പറയുന്നുണ്ട്? അല്ലേലും വയ്യ, ഹല്ലേലൂയ, അല്ലേലും വയ്യ. കേട്ടോ, അതൊരെക്കോ പോലെ സൈഡിലോട്ട് ഇങ്ങനെ പോവാ. ഹല്ലേലൂയ ഹല്ലേലും വയ്യ. കണ്ടോ, അതിങ്ങനെ അതിങ്ങനെ കിടക്ക്. ഹലേ ഒന്ന് പറഞ്ഞു, ഹല്ലേലൂയ. ആണ്ടെ, ഹല്ലേലും വയ്യ എന്നങ്ങ പറയാൻ ഉറക്കം പറയും. ഹല്ലേലൂയ ആമേനെന്ന് പറയുമ്പോഴും അടക്ക് നമ്മൾ ചിന്തിക്കും, അങ്ങനെ തന്നെ ആണോ ദൈവമേ, എങ്ങനെയാവോ. അപ്പൊ ഇന്ന് ഇന്ന് ഇത് അകം അങ്ങോട്ട് നിറഞ്ഞിട്ട് ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. അവിടെ അവിടെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഭയങ്കരമായ അത്ഭുതങ്ങൾക്ക് നമുക്ക് സാക്ഷിയാകാൻ പോവാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. പക്ഷേ ഈ വചനം ഒന്നുകൂടെ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് പതിപ്പിക്കണം. മറിയത്തോട് ഈശോ പറയുന്നു, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, അല്പമേ ഉള്ളൂ, ഇച്ചിരിയേ ഉള്ളൂ. മാർത്ത വെട്ടിപിടിച്ച് വെച്ചിരിക്കുക, മറിയത്തിന് ഇച്ചിരിയേ ഉള്ളൂ, പക്ഷേ അതവളിൽ നിന്ന് ആരും അപഹരിക്കുകയില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വൈക്കോൽ കൂന കണ്ടിട്ടുണ്ടോ? വൈക്കോൽ കൂന കണ്ടിട്ടുണ്ടോ? വൈക്ക് ചന്ദ്രനിൽ നിന്നാന്നോ വന്നേ ആ മിണ്ടിക്ക്? വൈക്കോൽ കൂന കണ്ടിട്ടുണ്ടോ? ആ അങ്ങനെ പറ. വൈക്കോൽ കൂന കണ്ടിട്ടില്ലേ? അയ്യോ, വൈക്കോൽ കൂന എന്തുമാത്രമാ. പോകുന്ന പോക്കൊക്കെ കണ്ടാൽ നമ്മൾ വിചാരിക്കും അടുത്ത വണ്ടി ഇടുത്ത വണ്ടി എല്ലാം ഇടിച്ചു തെറിപ്പിക്കുമെന്ന്. വൈക്കോൽ കൂന ഭയങ്കര വലുതാണ്. പക്ഷെ ചെറിയൊരു തീക്കനൽ വീണാൽ മതി, അത് മുഴുവൻ കത്തിക്കരിഞ്ഞു പോകും. അവസാനം നമ്മൾ തപ്പി നോക്കണം, ഇവിടെ ഇവിടെ എങ്ങാണ്ട് ഒരു വൈക്കോൽ കൂന ഉണ്ടായിരുന്നല്ലോ, തപ്പി നോക്കണം. അതേസമയം സ്വർണം വൈക്കോൽ കൂനയുടെ അത്രയും കാണുമോ? പറ 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 ഇല്ല. വൈക്കോൽ കൂനയുടെ അത്രയും സ്വർണം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ സൗദി രാജാവെങ്കിലും ആകണം കുറഞ്ഞത്, എന്നാലേ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അപ്പം സ്വർണം ഇച്ചിരിയേ ഉള്ളൂ, പക്ഷേ തീയിലൂടെ കടന്നു പോകുമ്പം സ്വർണം പുതിയതായി കീടം മാറി പുറത്തു വരും. ഹല്ലേലൂയ. അപ്പൊ മാർത്തയുടേത് വൈക്കോൽ കൂനയാ, മൊത്തം പിടിച്ചു വെച്ചിരിക്കുക. അതുവഴി പോകുമ്പോൾ അതിനെ ഇടിക്കുന്നു, ഇതുവഴി പോകുമ്പോൾ ഇതിനെ ഇടിക്കുന്നു, അപ്പുറത്ത് പോകുമ്പോൾ അതിനെ ഇടിക്കുന്നു, ഓടിച്ചെല്ലുന്നു, കൈ ഉയർത്തുന്നു, ഭയങ്കര പ്രാർത്ഥന, മറുഭാഷ, ശാസന, തൂപ്പുന്നു, ചവിട്ടുന്നു, ബന്ധിക്കുന്നു, ഭയങ്കര ബഹളമാണ്. മറിയയുടെ കയ്യിൽ ഇച്ചിരി ഉള്ളു. രണ്ട് തീയിലൂടെ ശോധന ചെയ്യപ്പെടും, പക്ഷെ
മറിയയുടേത് നിലനിൽക്കുക, ഈശോ തന്നെ സാക്ഷ്യപ്പെടുത്തുക. ഞാൻ പറയല്ലേ, ഈശോ തന്നെ സാക്ഷ്യപ്പെടുത്തുക. മറിയ നല്ലത് തിരഞ്ഞെടുത്തു, അതവളിൽ നിന്ന് ആരും അപഹരിച്ചു കൊണ്ടുപോകുകയില്ല. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമുക്ക് ഈശോയോട് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ആകുലതകൾ ഒരു വശത്ത് വെച്ച് മറുവശത്തൂടെ ഞാൻ ഈശോയെ വിളിക്കും എന്നല്ല, എൻ്റെ ആകുലതകളെല്ലാം ഒഴിഞ്ഞിട്ട് ആട്ടിമുടി എന്നിൽ ഈശോ നിറയാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ, നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് സംഭവിക്കും. നമ്മൾ രോഗശാന്തി ശുശ്രൂഷയിലേക്കൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥനയൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. എന്താ പ്രാർത്ഥനയെന്നറിയോ? കർത്താവേ, ഒന്ന് പറഞ്ഞേ, കർത്താവേ, എന്നിൽ അടിമുടി നിറയണമേ, എന്നിൽ മുഴുവനായിട്ട് നിറയണമേ, വേറൊന്നിലേക്കും എൻ്റെ കണ്ണു പോകാതെ, എൻ്റെ ചിന്ത പോകാതെ, എൻ്റെ ഓർമ്മ പോകാതെ, അങ്ങയിൽ ലയിച്ച്, അങ്ങയിൽ തീർന്ന്, അങ്ങയിൽ ആഴമായി വേരിറക്കി ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. നമ്മൾ ഈ സ്തുതിപ്പിൻ്റെ സമയത്ത് നമ്മുടെ ഉള്ളത്തിൽ നിന്ന് കർത്താവ് ഇങ്ങോട്ട് നോക്കി വെള്ളം സ്പോഞ്ചിൽ ഉപ്പിയെടുത്ത് മാറ്റിക്കളയുന്ന പോലെ നമ്മുടെ ഉള്ളത്തിൽ നിന്ന് കർത്താവ് ഉത്കണ്ഠകളെ, വ്യാകുലങ്ങളെയും ഉത്കണ്ഠകളെയും കർത്താവ് എടുത്തു മാറ്റുന്ന സമയമാണ്. നമ്മളിപ്പം അതിനുവേണ്ടി ഒന്ന് ദൈവത്തെ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ആ ബൈബിളൊക്കെ അടച്ചു വെക്കാം, ഇനി ഞാൻ പ്രസംഗിക്കുന്നില്ല. നമ്മൾ ഈ വചനം ഒന്ന് കേട്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. ചിലപ്പോൾ ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെട്ട വ്യക്തിയായിരിക്കും നിങ്ങൾ. പല സന്ദർഭങ്ങളിൽ ശുശ്രൂഷയിലേക്ക് ഓടുമ്പോഴും നാം പോലും അറിയാതെ നമ്മെ പുറകോട്ട് വലിക്കുന്ന പ്രാരാബ്ധങ്ങളുണ്ട്. ഇന്ന് നമുക്ക് ഈശോയോട് പറയാം, കർത്താവേ, അവിടുന്ന് എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലു ആണെന്ന് ഞാൻ അറിയുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി എൻ്റെ കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യം എനിക്കില്ല, കർത്താവും ഞാനും കൂടെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ആരെങ്കിലും ഒരാൾ ശ്രദ്ധിച്ചാൽ മതി. കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ കർത്താവിൽ ആശ്രയിച്ചാൽ മതി. ഒന്ന് പറഞ്ഞു, ഞാൻ കർത്താവിൽ ആശ്രയിച്ചാൽ മതി. കർത്താവെ, ഞാനങ്ങെ ആശ്രയിക്കുന്നു. ഒന്ന് കരമുയർത്തി ഒന്ന് പറഞ്ഞു, കർത്താവെ, ഞാനങ്ങെ ആശ്രയിക്കുന്നു. കർത്താവെ, ഞാനങ്ങെ ആശ്രയിക്കുന്നു. ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന സൗഖ്യ പ്രാർത്ഥനയല്ല, ഒരു പക്ഷേ ഇതിനകത്ത് സൗഖ്യം നടന്നേക്കാം. പക്ഷേ ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന, ദൈവമേ, എൻ്റെ ഉള്ളത്തിൽ നിന്ന് ഉത്കണ്ഠകളെയും ആകുലതകളെയും എടുത്ത്, നോക്കൂ, തൂവൽ സ്പർശമേറ്റാൽ പോലും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മനസ്സിൻ്റെ ഉടമയാക്കി എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാൻ പോവാം. എൻ്റെ കർത്താവേ, ഞാനിതൊന്നും ചുമന്നുകൊണ്ട് പോകാനില്ല, ഞാനിതൊന്നും ചുമന്നുകൊണ്ട് നടക്കാനില്ല. എല്ലാം ഞാൻ ഈശോയുടെ കാൽച്ചുവട്ടിലേക്ക്, എൻ്റെ വീടോ എൻ്റെ മക്കളോ എൻ്റെ ശുശ്രൂഷയോ ദൈവം എന്നെ വിളിച്ച വിളിയോ എല്ലാം ഞാനിതാ കുരിശിൻ്റെ ചുവട്ടിലൂടെ സമർപ്പിക്കുകയാണ്. സഹനമോ സൗഖ്യമോ, സൗഖ്യത്തിലൂടെ സഹനമോ സഹനത്തിലൂടെ സൗഖ്യമോ, എന്തായാലും ദൈവമേ, അങ്ങൻ്റെ ദൈവം. നമ്മൾ സ്വതന്ത്ര മനസ്സോടെ കരങ്ങളെ വിരിച്ചു പിടിച്ചുകൊണ്ട് ഒന്ന് സ്തുതിക്കാൻ പോവാം. ഈ സമയത്ത് ഹൃദയവും മനസ്സും ശരീരവും എല്ലാം സ്വതന്ത്രമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കണമെന്നില്ല. നിങ്ങൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ കരം വിരിച്ചു പിടിച്ച് ഭാരമെടുത്തുകൊണ്ട് പോകുന്ന പ്രാർത്ഥന, മനസ്സ് സ്വതന്ത്രമാകുന്ന പ്രാർത്ഥന, ശരീരം സ്വതന്ത്രമാകുന്ന പ്രാർത്ഥന. ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഈശോ, ഈശോ, ഈശോയേ, 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 അങ്ങയുടെ സ്പർശനം, ഈശോയെ, അങ്ങയുടെ സ്പർശനം ഓരോ മക്കളിലേക്കും അയക്കണമേ. അവരുടെ ഭാരങ്ങളെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റണമേ, ഉത്കണ്ഠകളെ എടുത്തു മാറ്റണമേ. കല്ലായ ഹൃദയത്തെ മാറ്റി മാംസളമായ തൂവൽ സ്പർശമേറ്റാൽ പോലും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഹൃദയത്തെ പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുശ്രൂഷയിൽ നിൽക്കുന്ന, അവിടുത്തെ മണവാട്ടികളാകുന്ന സമർപ്പിതരെ, സന്യസ്തരെ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. എത്ര വലിയൊരു പ്രതിജ്ഞയാണ്, എത്ര വലിയൊരു തീരുമാനമാണ് അവരവരുടെ ജീവിതത്തിൽ എടുത്തിരിക്കുന്നത്. അനന്തവിഹായസിൽ ഒരു പക്ഷി പറന്നു പരിലസിക്കുന്ന പോലെ കർത്താവിന് വേണ്ടി പറന്നു പരിലസിക്കാൻ അവരെ ഇന്ന് അഭിഷേകം ചെയ്യണമേ. അവരുടെ വിളിയെ ഇന്ന് റെസ്റ്റോർ ചെയ്യണമേ. അവരുടെ തിരഞ്ഞെടുപ്പിനെ ഇന്ന് ഉറപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. ഭാഗ്യപ്പെട്ട മാർവിശ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അഗസ്നോസേ, കൃപയുടെ താഴ്വരയിൽ നിന്ന് ഞങ്ങളെ നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, രക്തസാക്ഷികളെ, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വീര്യം ഞങ്ങളുടെ ശിരകളിൽ പകരണമേ. അമ്മ ഈ സമയത്ത് പല വ്യക്തികളെയും ആ നീല അങ്കി കൊണ്ട് ചുറ്റണമേ. അമ്മയുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച്, അമ്മയുടെ മാറോട് ചേർത്ത് പിടിച്ച് ഒരു മാതൃവാത്സല്യത്തിൻ്റെ പുതപ്പ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുരിശിൻ്റെ കഠിന വ്യഥയിലും വേദനയിലും ഒരല്പം പോലും മുഖഭാവം മാറാതെ ഈശോയെ അനുഗമിക്കാൻ അമ്മയെ പ്രേരിപ്പിച്ച ആ കൃപ, ആകുലതകളെ
ഉത്കണ്ഠകളെയും വെടിഞ്ഞുകൊണ്ട് ഈശോയെ അനുഗമിക്കുവാൻ അമ്മയെ പ്രേരിപ്പിച്ച ആ കൃപ ഞങ്ങളിൽ വരുവാനായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവൾ, അവിടുത്തെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൻ. തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷകളുടെ മേ ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവൾ, അവിടുത്തെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൻ. തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷകളുടെ മേ ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ. ഉച്ചസ്വരത്തിൽ നമ്മൾ സ്തുതിക്കാൻ പോകുന്ന നിമിഷമാണിത്. ഈ സമയത്ത് ആർത്ത് വിളിച്ചോണം. നിങ്ങളുടെ ഹൃദയവും മനസ്സും എല്ലാം കർത്താവ് സ്വാതന്ത്ര്യപ്പെടുത്തുകയാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. ഭാരം എടുത്തുകൊണ്ട് പോകുന്ന അനുഭവം ഇത് കഴിഞ്ഞൊരു വെയ്റ്റ്ലെസ് ആയ, ഓ ഹല്ലേലൂയ, ഒരു പൊങ്ങ് തടി വെള്ളത്തിൻ്റെ മേളിൽ ഒഴുകി നടക്കുന്ന പോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിതത്തിലേക്ക് കർത്താവ് നയിക്കുകയാണ്. ഒരുമിച്ച് ഈ സമയത്ത് കരമുയർത്തി പിടിച്ച് വിളിക്കാം, ഈശോ. കുറച്ചു വിളിച്ചോ, ഭാരങ്ങളെ എടുക്കണമേ, നിരാശകളെ എടുക്കണമേ, ജീവിതത്തെ കുറിച്ചുള്ള ഉത്കണ്ഠകളെ എടുത്തു മാറ്റണമേ. ലാ 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 സി ബേ 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 സോ ഖോ 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 ചിറകുകൾ 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 മുളയ്ക്കട്ടെ ഈശോയെ. കൈകാലുകൾക്ക് ശക്തി വരട്ടെ. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് കാലുകൾ ചലിപ്പിച്ച് കാലുകൾ ചലിപ്പിച്ച് ഈശോയെ എന്ന് വിളിച്ച് കെട്ടുപൊട്ടിക്കണമേ, കെട്ടുപൊട്ടിക്കണമേ, ബന്ധനങ്ങളെ അഴിക്കണമേ, ചങ്ങലകളെ പൊട്ടിച്ചെറിയണമേ, ചങ്ങലകളെ പൊട്ടിച്ചെറിയണമേ, ചങ്ങലകളെ പൊട്ടിച്ചെറിയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വ്യക്തികളെ സ്വാതന്ത്ര്യപ്പെടുത്തണമേ ഈ നിമിഷത്തിൽ. ശംഖ് പൊട്ടി വിളിച്ചോ, ശംഖ് പൊട്ടി വിളിച്ചോ, ഞാനിനി എന്നെ കുറിച്ച് ഞാനിനി ഒന്നിനെ കുറിച്ച് വിചാരപ്പെടുകയില്ല. ആകാശത്തിലെ പറവയെ നോക്കുവീൻ, വയലിലെ താമരയെ നോക്കുവീൻ. ശലോമോൻ പോലും എത്ര അണിഞ്ഞൊരുങ്ങിയിട്ടും ഞാൻ എന്റെ താമരയെ ഉടുപ്പിച്ചതുപോലെ ഉടുത്തൊരുങ്ങാനായിട്ടില്ല. അപ്പോൾ ചിന്തിക്ക്, താമരയോട് ഞാൻ ഇത്രയും വിശ്വസ്തതയുള്ളവനാണെങ്കിൽ എന്റെ സാദൃശ്യത്തിലും എന്റെ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട എന്റെ മക്കളെ, നിങ്ങളെ ഉടുപ്പിക്കാൻ ഞാൻ മറക്കുമോ? വയലിലെ താമരയോട് ഈശോ ചോദിക്കുകയാണ്, ശലോമോൻ എന്ന ലോകത്തിലെ ഏറ്റവും ധനികനായ രാജാവ് ഉടുത്തൊരുങ്ങിയിട്ടും ഞാൻ ഉടുപ്പിച്ച എൻ്റെ താമരയോടെ വന്നില്ല. എൻ്റെ ആമ്പലിനെ, ചെളിയിൽ നിൽക്കുന്ന എൻ്റെ ആമ്പലിനെ ഞാൻ ഉടുപ്പിച്ച പോലെ ഒരുങ്ങാൻ ശലോമോന് മുഴുവൻ സമ്പത്തും വെച്ചിട്ട് പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം, താമര എൻ്റെ മകനല്ല, നിങ്ങളെൻ്റെ മകനാണ്. താമര എൻ്റെ മകളല്ല, നിങ്ങളെൻ്റെ മകളാണ്. താമരയെ ഞാൻ എൻ്റെ സാദൃശ്യത്തിലല്ല സൃഷ്ടിക്കപ്പെട്ടിരിച്ചിരിക്കുന്നത്, പക്ഷെ നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്ന എൻ്റെ സാദൃശ്യത്തിലാണ്. താമരയോട് എനിക്ക് അത്രയും വിശ്വസ്തതയുണ്ടെങ്കിൽ നിന്നോട് എനിക്ക് എത്രയധികം. ആകാശത്തിലെ പറവയെ നോക്കുവീൻ, വയലിലെ താമരയെ നോക്കുവീൻ, അവയെ ഞാൻ പുലർത്തുന്നില്ലേ? വിചാരപ്പെടുന്നത് കൊണ്ട് ഒരു മുഴം ആയുസിനോട് കൂട്ടാൻ, ഒരടി ആയുസിനോട് കൂട്ടാൻ പറ്റുമോ എന്നാണ് ചോദിച്ചു. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഇല്ല, ഞങ്ങളുടെ വിചാരങ്ങൾ അങ്ങയായി മാറുകയാണ്, ഞങ്ങളുടെ ഓർമ്മകൾ അങ്ങായി മാറുകയാണ്. ഈശോയെ അങ്ങേ എനിക്ക് ആവശ്യം. ഒരു പ്രാവശ്യം നമുക്ക് കരമുയർത്തി വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഈ സമയത്ത് മനസ്സുകളെ സ്വാതന്ത്ര്യപ്പെടുത്തണം, ശരീരത്തെ സ്വാതന്ത്ര്യപ്പെടുത്തണം. ഭയങ്കരമായ സ്വാതന്ത്ര്യത്തിന്റെ അഭിഷേകത്തെ പകരണം, വ്യക്തികളുടെ മേൽ അഭിഷേകത്തെ പകരണം. ഹല്ലേലൂയ.
ഈശോയെ അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗസൗഖ്യ പ്രാർത്ഥനകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങളുടെ രോഗമുള്ള ഇടങ്ങളിലേക്ക് നിങ്ങളുടെ കരങ്ങൾ വെച്ചുകൊണ്ടാണ് ആദ്യമേ പ്രാർത്ഥിക്കാൻ പോകുന്നത്. എവിടെയാണോ സൗഖ്യം നിങ്ങൾക്ക് ആവശ്യമുള്ളത് അവിടേക്ക് നിങ്ങളുടെ കരങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് എന്നോടുകൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. കർത്താവേശുവേ, ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, അവിടുന്ന് എന്റെ മുഴുവൻ രോഗവും അവിടുത്തെ ശരീരത്തിൽ വഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ അടിപ്പിണരാല് എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ നിമിഷത്തിൽ കർത്താവേശുവേ, അവിടുത്തെ ജീവനെ ഞാൻ എന്നിലേക്ക് സ്വീകരിക്കുന്നു. എന്റെ ശരീരത്തെ സുഖപ്പെടുത്തണമേ. എന്റെ രോഗം അത്രയും യേശുവിന്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല. യേശുവിനെ ഉയർപ്പിച്ച ശക്തി എന്റെ ഉള്ളിൽ വസിക്കുന്നതിനാൽ എനിക്ക് സമൃദ്ധമായ ജീവനും ദിവ്യമായ ആരോഗ്യവുമുണ്ട്. ഈശോയെ എന്നെ സ്പർശിക്കണമേ. അവിടുത്തെ സ്പർശനത്താലെ എന്നെ നിറയ്ക്കണമേ. എന്നെ സുഖപ്പെടുത്തണമേ. ഈ നിമിഷത്തിൽ എന്റെ മേൽ അവിടുത്തെ കൈവെക്കണമേ. ഈശോയെ, ഒരുമിച്ച് വിളിച്ച ഈശോയെ. ഇതില് ഇത് നോക്കൂ 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 നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. കഴുത്തലുകളുടെ പ്രയാസമായിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ആദ്യമേ പ്രാർത്ഥിക്കാനായിട്ട് പ്രേരണയുള്ളത്. സ്പോണ്ടിലോസിന്റെ പ്രയാസമായിട്ട് കഴുത്തിൽ നിന്ന് കയ്യിലേക്ക് മരവിപ്പ് പോലെ പ്രയാസം വന്നിട്ട് വലിയ കഷ്ടം ഈ വിഷയത്തിൽ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയാണ് ആദ്യമേ പ്രാർത്ഥിക്കുന്നത്. അതിൽ മൂന്ന് പേരെ കർത്താവ് കാണിച്ചപ്പം ഇവിടെ തന്നെ ഡിസ്കിന്റെ പ്രൊലാപ്സേഷൻ ഉണ്ട്, ഡിസ്ക് ബൾജ് നിപ്പുണ്ട്, അതിന്റെ കട്ടിയും അവിടെ ഉണ്ട്. അങ്ങനെയുള്ളവരെ ആദ്യമേ ആ മുഴ തന്നെ അവിടെ നിന്ന് എടുത്തു മാറ്റിയ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന് പറയുന്നു. ആ സ്ഥിതിയിലുള്ള മക്കൾ വേഗം കൈ ഉയർത്തിക്കെ. കഴുത്തിൻ്റെ പ്രയാസത്താൽ മുഴകളുമായിട്ട് വേദനകളുമായിട്ട് വന്നിരിക്കുന്ന ഒരു കരമുയർത്തിക്ക് നിങ്ങൾക്ക് വേണ്ടി ആദ്യമേ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. ഈശോയെ, ഈ സമയത്ത് നിന്റെ മക്കളെ സ്പർശിക്കണമേ. അവർക്ക് മീതെ അങ്ങയുടെ കൈ നീട്ടണമേ നാഥ. ഒരൊറ്റ മുതൽ ഈ പ്രയാസത്തിലായിരിക്കും നിന്റെ മക്കൾ ഈ ക്ഷണത്തിൽ അത്ഭുതകരമായ സൗഖ്യത്തിലേക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ. അവരെ സ്പർശിക്കണമേ, അവരെ സ്പർശിക്കണമേ. ഈശോയെ അവരെ സ്പർശിക്കണമേ. ഓ ദാ ആദ്യമേ ആ സഹോദരിയാണ് സൗഖ്യമാകുന്നത്. ആദ്യമേ അവിടെ ആ കറുത്ത ഷോൾ ഇട്ടിരിക്കുന്ന ആ സിസ്റ്ററാണ് സൗഖ്യമാകുന്നത്. അവരുടെ മേലേക്ക് ഈശോയുടെ കരം ഇറങ്ങി വരുന്നത് ഞാൻ കാണുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് വിളിക്കാം, ഒരുമിച്ച് വിളിക്കാം. യെസ് 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 യെസ്. അത് തന്നെ സോജി, അത് തന്നെ. എഴുന്നേപ്പിച്ചു. അതിന്റെ പുറയിൽ ആ വേഗം കൊണ്ടുവരെ. ഈശോ നിങ്ങളെ സൗഖ്യമാക്കുകയാണ്. അതിദാരുണമായ പീഡാസഹനത്തിൻ്റെ ശക്തിയെ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, കാരുണ്യവാനായ ഈശോ, അവിടെ നിന്നാ. കർത്താവേ, ഈ സമയത്ത് അവിടുത്തെ കരം നിൻ്റെ മക്കൾക്ക് മീതെ വെക്കണമേ. ദീർഘനാളുകളായി ഈ മകൾ ഈ പ്രയാസത്താൽ വലയുകയാണ്, ഒരുപാട് അസ്വസ്ഥയാണ്. കർത്താവേ, അങ്ങയുടെ കരം നിൻ്റെ മകൾക്ക് മീതെ വെക്കണമേ. കഴുത്തെല്ലിനെ ഈശോ തൊടുന്നു കാണുക. ഈശോയുടെ സ്പർശനം ഈ മകളിലേക്ക് വരുന്നു. കർത്താവ് മനുഷ്യനല്ല. ഈശോ തൊടുന്നു. ദിവ്യകാരുണി ഈശോ അവളെ സ്പർശിക്കുന്നു. കർത്താവേ, സ്പർശിക്കണമേ. ഈശോ സ്പർശിക്കുകയാണ്, അടിമുടി വിട്ടയക്കുകയാണ്. കരങ്ങളെ തട്ടി നമുക്ക് ഈശോയ്ക്ക് ആരാധന കൊടുക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണമേ കർത്താവേ, അഭിഷേകം ചെയ്യണമേ ഈശോയെ. ഈ നിന്റെ മകളെ ഇപ്പോൾ ഹല്ലേലൂയ. എന്നോട് ഈശോ പറയുന്നത് 11 വർഷമായി മകൾ ഈ പ്രയാസം കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കട്ടി, ഇത് ഈ കഴുത്തിൻ്റെ മുടിയുടെ താഴെ വരുന്ന സ്ഥലത്ത് ഇങ്ങനെ പിടിക്കാൻ കഴിയുന്ന ഒരു ചെറിയ ആപ്പിളിൻ്റെ വലിപ്പത്തിൽ ഒരു കട്ടി ഉണ്ടായിരുന്നു. ഈശോയെ എടുത്തു മാറ്റുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് ചോദിക്കാം. കരമടിച്ച് ഈശോയ്ക്ക് ആരാധന കൊടുക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
ഹല്ലേലൂയ. ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങോട്ട് ഇങ്ങോട്ട് വരൂ, 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 ഇങ്ങോട്ട് വരൂ. ഇത് എത്ര വർഷമായി ആ സ്വസ്ഥത ആരംഭിച്ചിട്ട്? ഇന്ന് നോക്കൂ, ചേച്ചിയുടെ പേരെന്താ? അൻസമ്മ. അൻസമ്മ, അൻസമ്മ, വ്യക്തമായിട്ട് ഈശോ നിങ്ങളെ ഈ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് വിളിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ഈ സമയത്ത് വെറുതെ ഒന്ന് നോക്കിക്കേ. ആ കൊണ്ടുവന്ന ഇവിടെ എവിടെയായിരുന്നു ആ സ്പോട്ട്? കട്ടിയുള്ള സ്പോട്ട് ഏതായിരുന്നു? എവിടെയായിരുന്നു? ആ ഒന്ന് രണ്ട് മൂന്ന് പേരൊന്ന് വന്ന് നോക്കിക്കേ. മുഴ എവിടെ ഉണ്ടോ ഒന്ന് വന്ന് നോക്കിക്കേ. വന്നേ 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 മൂന്നാല് പേര് വന്ന് നോക്കിക്കേ. ഊഹാപോഹമല്ല, ആരോ അങ്ങ് പറഞ്ഞ ഐതിഹ്യമല്ല. നോക്കുക, ഈശോ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഉണ്ടോ അവിടെ? ഇല്ല ഇല്ല. ശരിക്കും നോക്ക, ഉണ്ടോന്ന് നോക്ക. ചേച്ചി നോക്കിയോ? ഏ മുഴ പോലെയായിരുന്നു. അവിടെ ഇല്ല ഇല്ല ഇല്ല. കരമടിച്ച് ഈശോയ്ക്ക് ആരാധന. ഞാനിതാ പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ അവിടെ സൗഖ്യമാവുന്നു. ബ്രദർ തിരിഞ്ഞു നോക്കണ്ട, എഴുന്നേക്ക്, ഈശോ നിന്നെ വിളിക്കുക. ഓടിവാ, ഓടിവാ, ഓടിവാ മോനെ, ഓടിവാ. അതിദാരുണമായ പീഡാ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എന്ന പ്രാർത്ഥന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. ഈശോ പറയുന്നത് എന്താണെന്നൊക്കെ ശ്രദ്ധിച്ച് കേൾക്കൂ. പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ, ഈ പൈതലിനെ സ്പർശിക്കണമേ, ഇവൻ്റെ കെട്ടുകളെ അഴിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കൂ, കഴുത്തിൽ ഒരു ബെൽറ്റ് ഇട്ടിരിക്കുന്ന പോലെ, കഴുത്തിൽ ഒരു ബെൽറ്റ് ഇട്ടിരിക്കുന്ന പോലെ ഇവൻ്റെ ചുറ്റു കഴുത്തിൽ പ്രയാസമാണ്. കർത്താവ് ചുറ്റിലും ആ കെട്ടിനെ അഴിച്ചെടുത്ത് കളയുകയാണ്. കർത്താവിൻ്റെ ശക്തി ഇറങ്ങി വരുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോ സ്പർശിക്കണമേ, ഈശോയെ സ്പർശിക്കണമേ, ഈശോയെ സ്പർശിക്കണമേ, ഈശോയെ സ്പർശിക്കണമേ, ഈശോയെ ഈശോയെ സ്പർശിക്കണമേ, ഈശോയെ സ്പർശിക്കണമേ, ഈശോയെ സ്പർശിക്കണമേ. ഇവൻ്റെ ഇവൻ്റെ വീട്ടിൽ വലിയ വലിയ ആ അതാ അതാ ആ സഹോദര സൗഖ്യമാണ്. അയാളെ വിളിക്കും, അയാളെ വിളിക്കും, അയാളെ വിളിക്കും, അയാളെ വിളിക്കും. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങോട്ട് മാറിയുന്നു, അങ്ങോട്ട് മാറിയുന്നു, ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു വന്നോ, ഇങ്ങോട്ട് തിരിഞ്ഞു വന്നോ, ഇങ്ങോട്ട് തിരിഞ്ഞു വന്നോ. നോക്കണേ, ഇങ്ങോട്ട് നോക്കിക്കോ. നിങ്ങൾ ഈ ശരീരത്തെ ഈശോ തൊടുന്നു കണ്ടോണേ. ഈ മനുഷ്യൻ്റെ വയറിനകത്ത് വലിയ അസ്വസ്ഥതയാണ്, ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ അസ്വസ്ഥതയാണ്. ഇപ്പോൾ അതെല്ലാം കൂടെ അഴിഞ്ഞളകുക, അഴിഞ്ഞളകുക, കെട്ടുകൾ പൊട്ടിമാറുകയാണ്. നമുക്ക് ഒരുമിച്ച് ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവ് ഇതിൻ്റെ നടുവിലൂടെ ഇറങ്ങി നടക്കുക പ്രിയമുള്ളവരെ. കർത്താവ് ഇതിൻ്റെ നടുവിലൂടെ മോനെ എഴുന്നേറ്റ് വന്നേ. എന്നാ നിന്റെ പേര്? എന്നാ നിന്റെ പേര്? മെൽജോ. മെൽജോ, മെൽജോ, മെൽജോ. നിന്റെ കഴുത്തിന് എന്നാ പറ്റിയതാ? കഴുത്തിന് പെടലി കഞ്ഞായ വേദന ആയിരുന്നു. എങ്ങനെ ഉണ്ടായതാ? അത് ട്രെയിൻ ആക്സിഡന്റ് പറ്റിയതാണ്. ട്രെയിൻ ആക്സിഡന്റ് പറ്റിയതാ? തലക്ക് 24 സ്റ്റിച്ച് ആയിരുന്നു. പൊട്ടലും കൈയുടെ ബോള് പൊടിച്ചലൊക്കെ ഉണ്ടായിരുന്നതാണ്. ഈ കൈയുടെ ലിഗ്മെന്റിനും പൊട്ടലും. ഇപ്പൊ കഴുത്തിന് ഭയങ്കര നാലഞ്ച് വർഷമായി വേദന തുടങ്ങി മാരകമായിട്ട്. ഈ ട്രെയിൻ ആക്സിഡന്റ് ആയിരുന്നു. ട്രെയിൻ എവിടെ വെച്ച്? ട്രെയിൻ പുതുക്കാട് വെച്ച്. പുതുക്കാട് വെച്ച് ട്രെയിൻ ഇടിച്ചു. ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടിയതാണ്. ട്രെയിൻ കയറിയിട്ട് എടുത്ത് ചാടിയതാണ് ട്രെയിനിൽ നിന്ന്. സ്ലോ ആയപ്പോ വണ്ടി. ട്രെയിൻ സ്ലോ ആയപ്പോ ഇയാൾ എടുത്ത് ചാടിയതോ? ഭയങ്കര അപകടമാ അത്. തലക്ക് 24 സ്റ്റിച്ച് ആയിരുന്നു തലക്ക്. ഇപ്പൊ എനിക്കിപ്പോ വേദന ഇല്ല, ഒരു വേദനയും ഇല്ല. ഇപ്പൊ ശരിക്കും നോക്കണോ? കഴുത്ത് കറക്ക് കറക്ക് ഓടിക്ക്. എന്നൊക്കെ ചെയ്യണം? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എന്തൊക്കെ ചെയ്യണം? അതെല്ലാം ഇവിടെ നിന്ന് ചെയ്യ. ഇപ്പൊ ഒന്നും പറ്റി, കുഴപ്പമില്ല. ദൈവമേ, കഴുത്ത് മരയിച്ചിരിക്കുന്ന കൂട്ടാണ്. ഇപ്പൊ കരമടിച്ച് ഈശോയ്ക്ക് ആരാധന കൊടുത്തേ. നമ്മുടെ കർത്താവ് എഴുന്നള്ളി വന്നിരിക്കുക. അവിടുത്തെ മഹത്വം വിളിച്ചോ, ഈശോയെന്ന് വിളിച്ചോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഇച്ചിരി മതി, ഇച്ചിരി പൊക്കോടാ, കൂട്ടാ പൊക്കോ, ഇച്ചിരി മതി. വലിയ കാര്യമായിട്ടൊന്നും വേണമെന്നില്ല, കുറച്ച് മതി. പക്ഷെ ആ കുറച്ചിനകത്ത് കർത്താവിൻ്റെ മഹത്വം ഇറങ്ങി വരും. കർത്താവ് സാക്ഷിയാക്കി മാറ്റും. ഹല്ലേലൂയ. ഇവിടെ മുഴുവൻ ദൈവ മഹത്വം ഇറങ്ങി നിൽക്കുക കേട്ടോ. ഹല്ലേലൂയ. ഒന്ന് വിളിച്ചേ, ഒന്ന് വിളിച്ചേ നിങ്ങൾ. ഇത് ഇത് ഇതുണ്ടല്ലോ, ഇത് വലിയ സൗഖ്യമാണ്. ആട്ടിമുടി ആള് മാറുമായിരുന്നു, അടിമുടി ആള് മാറുവായിരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിടിക്കാൻ വന്ന ആളല്ലേ? ഇങ്ങോട്ട് വാ. ഇയാളെ പിടിക്കാൻ വന്ന ആളല്ലേ? ഏ
ഈശോ നിന്നെ പിടിക്കുന്നതിനിടയിൽ നീ ഇവനെ പിടിക്കാൻ വന്ന പക്ഷേ ഈശോ നിന്നെ പിടിക്കുന്നു എന്നോട് ഭർത്താവ് പറയുന്നു ഹല്ലേലൂയ ഓർമ്മ വെച്ച കാലം മുതൽ തലയുടെ ഈ രണ്ട് സൈഡിലോട്ട് അത് പോവാ അതിൻ്റെ കൂടെ തന്നെ വയറിനകത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ഉരുണ്ട് കയറ്റമുണ്ട് ഉരുണ്ട് കയറ്റം കയറിയിട്ട് വല്ലടത്ത് ഇങ്ങനെ കൈ അമർത്തിക്കൊണ്ടിരിക്കണം അല്ലേ കർത്താവേ ഈ നിമിഷത്തിൽ നിന്റെ മകനോട് കരുണയായിരിക്കണമേ ഹല്ലേലൂയ അവന് വേറൊരാളെ പിടിക്കാൻ വന്നതാ ഈ സമയത്ത് പക്ഷേ അവനെ അങ്ങ് പിടിക്കണമല്ലോ അങ്ങയുടെ സ്പർശനത്താൽ ഈ മകനെ നിറയ്ക്കണമേ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഓ ഈ നിമിഷത്തിൽ വിമോചനത്തിന്റെ ശക്തി നിന്റെ മകന്റെ മേൽ ഇറങ്ങി വരട്ടെ പരിശുദ്ധാത്മാവേ നിന്റെ മകനെ സ്പർശിക്കണമേ അട്ടിമുടി ആള് മാറുക ആസക്തികളെ ഈ സഹോദരന്റെ ഉള്ളിൽ നിന്ന് കർത്താവ് എടുത്തു മാറ്റുന്നു നമുക്ക് കരമടിച്ച് സ്തുതിക്കാം ഈശോയെ വിളിക്കാം ഈശോയേ വെട്ടുകളെ അഴിക്കണമേ ഹല്ലേലൂയ ഈ സഹോദരന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇയാളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ കൂടെ വന്ന ആള് വാ ഇയാളെവിടുന്നാ വരുന്നേ പൂന്തറ തീരദേശം പൂന്തറ ഹല്ലേലൂയ ഇയാളുടെ വീട് മുഴുവൻ കർത്താവിന്റെ മഹത്വം കൊണ്ട് നിറയുക ഇവരുടെ വീട്ടില് ബ്ലീഡിങ് നിമിത്തം ഹെവി ബ്ലഡ് ഷെഡ് നിമിത്തം ആരോഗ്യം നഷ്ടപ്പെട്ട് ഇങ്ങനെ മെലിഞ്ഞ് രക്തം വാർന്നൊഴുകി രോഗിയായി വല്ലാതെ കെട്ടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ഈ നിമിഷം ഇയാളിവിടെ സൗഖ്യമാകുമ്പം അവര് പൂന്തുറയിൽ സൗഖ്യമായിക്കൊണ്ടിരിക്കുക കരമടിച്ച് ഈശോയ്ക്ക് ആരാധന കൊടുക്കാം ഹല്ലേലൂയ ഓ ഇത് വലിയ ഇവരുടെ വീട് അടച്ചെന്ന് സൗഖ്യം കർത്താവ് വായിച്ചുകൊണ്ടിരിക്കുക ഇവരുടെ വീട് അടച്ച് കർത്താവ് സൗഖ്യം അയച്ചുകൊണ്ടിരിക്കുക നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം ഹല്ലേലൂയ ഇതാ ഈ സഹോദരി ചോദിക്കുന്നു ഇങ്ങനെയൊക്കെ കർത്താവ് ചെയ്യുമെന്ന് അതുകൊണ്ട് കർത്താവ് അവരുടെ തലവേദനയും കൂടി എടുത്തു മാറ്റി അവർക്ക് സാക്ഷ്യം നൽകുക ഹല്ലേലൂയ കേക്കട്ടെ സഹോദരി അവിടെ ഇരുന്ന് ചോദിക്കും ഇങ്ങനെയൊക്കെ കർത്താവ് ചെയ്യുവാണെങ്കിൽ നല്ല കാര്യമാണല്ലോ അത് വാ ഈശോ നിന്നെ സുഖപ്പെടുത്തുക എന്താ പേര് റോഷ്നി നമ്മൾ ചില സന്ദർഭത്തിൽ ഈശോ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല ഇത് ഭയങ്കര ഓഫ് റോഷ്നി നിന്റെ ജീവിതം മുഴുവൻ ഒരു തുറന്ന പേപ്പറിൽ എന്ന പോലെ കർത്താവിനെ കാണിക്കുന്നു ഹല്ലേലൂയ എൻ്റെ ഈശോയെ ഈ റോഷ്നിയുടെ ജീവിതത്തെ അങ്ങ് ഉദ്ധരിക്കാൻ പദ്ധതി ഇട്ടിട്ടാണല്ലോ ഈ മകളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഓ ഹല്ലേലൂയ റോഷ്നി ശ്രദ്ധിക്കൂ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ വചനം നിനക്ക് വേണ്ടിയാണ് നീ ഈശോ പറഞ്ഞത് മറിയം അല്പം വട്ടം പിടിച്ച് മറിയം പറഞ്ഞു എനിക്ക് അല്പം മതി എനിക്ക് ഈശോയെ മതി അതവളുടെ ജീവിതത്തിലെ നിർണായകമായൊരു തീരുമാനമായിരുന്നു എന്ന് പറഞ്ഞ പോലെ നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ യാത്രകൾ കഴിഞ്ഞ കാല ജീവിതങ്ങൾ മുഴുവൻ മുൻനിർത്തിയിട്ട് ഈശോ നിന്നോടൊന്ന് പറയുന്നു മറിയം ഈശോയെ വട്ടം പിടിച്ച പോലെ നിനക്ക് കർത്താവിനെ ഇന്ന് ഏറ്റെടുത്താൽ നിന്റെ ജീവിതം ഭയങ്കരമായ അത്ഭുതമാക്കി ദൈവം മാറ്റുന്നു ഈശോയെ ഈ മകളുടെ തലയിൽ നിന്ന് ആ കെട്ടിനെ അഴിച്ചു കളയണമേ ഓ കർത്താവേ അവളുടെ തലയിൽ നിന്ന് ആ കെട്ടിനെ അഴിച്ചു കളയണമേ ഈ നിമിഷത്തിൽ ഈ മകളെ സ്വതന്ത്രമാക്കണമേ ഇവൾ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ഈശോയുടെ സാക്ഷിയാകാനുള്ളവളാണല്ലോ ഇവൾ കടൽ കടന്നുപോയി കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടവളാണല്ലോ കുടുങ്ങിക്കിടക്കുന്ന എല്ലാ കുടുക്കുകളും എല്ലാ കെട്ടുകളും ഈ നിമിഷത്തിൽ പൊട്ടിമാറി കർത്താവിൻ്റെ അഭിഷേകം കൊണ്ട് നിന്റെ മകൾ നിറയട്ടെ കരമടിച്ച് നമുക്ക് ഈശോയ്ക്ക് സ്തുതി കൊടുക്കാം ഈശോയേ വിളിച്ചോ ഹല്ലേലൂയ ഇവിടെ പല ശരീരങ്ങളെയും ഓ നട്ടലുകൾ ആണ്ടേ അവിടെ എല്ലാം നട്ടലുകൾ സ്വാതന്ത്ര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു നട്ടലുകൾ സ്വതന്ത്രമായിക്കൊണ്ടിരിക്കുന്നു കർത്താവേ വിളിച്ചോ ഈശോയേ കാലുകള് നട്ടലുകള് ശരീരങ്ങള് പലതും സുഖപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരറ്റ മുതൽ ആ വശത്തൂടെ എല്ലാം കർത്താവിന്റെ കരം നീളുന്നു ഓ ഹല്ലേലൂയ
എൻ്റെ ഈശോയെ നിങ്ങൾ അങ്ങ് കൈവച്ചോണ്ട് വിളിച്ചോ, രോഗമുള്ളിടത്തോട്ട് കൈവച്ചോണ്ട് വിളിച്ചോ, എൻ്റെ കർത്താവേ എന്നെ തൊട്ടേ പറ്റുള്ളൂ, എന്നെ തൊടാണ്ട് ഞാനിവിടെ എഴുന്നേറ്റ് പോകത്തില്ല, അങ്ങനെ അങ്ങ് മല്ല് കെട്ടിക്കോ. ഈശോയോട് പറഞ്ഞോ, എൻ്റെ കർത്താവേ എനിക്ക് സ്പർശനം കിട്ടിയിട്ടല്ലാണ്ട് പറ്റൂല, ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു. വിളിച്ചു പറ, വിളിച്ചു പറ, ഈശോയേ 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 ഞാനങ്ങനെ സ്നേഹിക്കുന്നു. വിളിച്ചു പറ, ഈശോയെ ഞാനങ്ങനെ സ്നേഹിക്കുന്നു, ഈശോയെ ഞാനങ്ങനെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഹെർണിയകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു, പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങൾ, പുരുഷന്മാരുടെ ഭാഗത്ത് പ്രോസ്റ്റേറ്റ് സംബന്ധമായ ഇരിക്കത്തില്ല ബ്രദറെ, ഇരിക്കുമ്പോഴും വയറിനടിയിൽ വേദനയാണ്, യൂറിൻ ബ്ലാഡർ നിറയുമ്പോൾ അസഹ്യമായ വേദനയാണ് എനിക്ക്. ഈ സമയത്ത് കൈവച്ചോ യേശുവിന്റെ നാമത്തിൽ. പ്രോസ്റ്റേറ്റ് എല്ലാ ജ്വന്റുകൾ സൗഖ്യമാവട്ടെ, യൂറിൻ ബ്ലാഡർ സംബന്ധമായ അസ്വസ്ഥകൾ സൗഖ്യമാവട്ടെ, യേശുവിന്റെ നാമത്തിന്റെ ഐശ്വര്യം ശരീരങ്ങളിൽ വ്യാപരിക്കട്ടെ, മനസ്സുകളിൽ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവെ ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എന്ന പ്രാർത്ഥന ഒരുമിച്ചല്ല, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. യേശു കുരിശിൽ പൂർത്തീകരിച്ച പ്രവൃത്തിയെ ഓർത്ത് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ശരീരങ്ങളെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു ഈശോ, നിങ്ങൾ തന്നെ കൈവച്ചോണ്ട് വിളിച്ചു പറഞ്ഞു, എൻ്റെ സൗഖ്യത്തെ ഞാൻ ഏറ്റെടുക്കുക, എൻ്റെ സൗഖ്യത്തെ ഞാൻ ഏറ്റെടുക്കുക. ഒരു ശക്തിക്കും അത് തടയാൻ കഴിയുകയില്ല. എൻ്റെ ശരീരത്തിലേക്ക് ഞാൻ അത്ഭുതത്തെ സ്വീകരിക്കുക. കൈവച്ചോ, കൈവച്ചോ, നിങ്ങൾ തന്നെ കൈവച്ചോ, കൈവച്ചോണ്ട് വിളിച്ചു പറഞ്ഞു, ഈ നിമിഷത്തിൽ അത് സൗഖ്യമായിട്ട് വഴിമാറട്ടെ. ഒരറ്റം മുതൽ ഓ പരിശുദ്ധാത്മാവെ നിറയണമേ, പരിശുദ്ധാത്മാവെ നിറയണമേ, പരിശുദ്ധാത്മാവെ. ബലഹീനരായ മനുഷ്യരായ ഞങ്ങൾക്ക് കഴിയാത്തത് അവിടുത്തെ ശക്തമായ കരം കൊണ്ട് ഈ സമയത്ത് ചെയ്യണമേ. വ്യക്തികളെ, കെട്ടുകളെ അഴിച്ചുവിടണമേ, സ്വതന്ത്രപ്പെടുത്തണമേ, തലവേദനകളെ ഒഴിക്കണമേ, ക്യാൻസർ പോലുള്ള വിപത്തുകളെ കത്തിക്കരിച്ചു കളയണമേ, ട്യൂമറുകളെ അഴിച്ചു കളയണമേ. പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ ഹല്ലേലൂയ, അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥനയിൽ ഞങ്ങളെ വഹിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആ സിസ്റ്റേഴ്സ് ഇരിക്കുന്ന ഭാഗത്തേക്ക് സൗഖ്യത്തിന്റെ അഭിഷേകം ഇറങ്ങി ചെല്ലുന്നത് ഞാൻ കാണുന്നു. ആ സിസ്റ്റേഴ്സ് ഇരിക്കുന്ന ഭാഗത്തേക്ക് സൗഖ്യത്തിന്റെ അഭിഷേകം ഇറങ്ങി ചെല്ലുന്നത് ഞാൻ കാണുന്നു. അവിടെ രണ്ടുപേരെ ആ ഫസ്റ്റ് റോയിൽ, സോജി ആർ ഫസ്റ്റ് റോയിലേക്ക് കയറുക, ഫസ്റ്റ് റോയിലേക്ക് കയറുക. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറാമതിരിക്കുന്ന ആ അമ്മയുടെ മേൽ ഈശോയുടെ കരം ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. ആ അമ്മയോട് പറ നട്ടലിനെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന് പറ. നട്ടലിനെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന് പറ. അമ്മയുടെ നട്ടലിലേക്ക് ഈശോയുടെ കരം ഇറങ്ങി വരുന്നു. നോക്കൂ, ഈ ഇടത്തെ ഇടുപ്പിൽ മുഴുവൻ താഴേക്ക് പ്രയാസം വന്നിട്ട് കാലെടുത്ത് മേളിലോട്ട് വെക്കത്തില്ല, ഒരു പടി കയറത്തില്ല. കർത്താവ് ഈ നിമിഷത്തിൽ കെട്ടുകളെ അഴിക്കുന്നു. ഒരുമിച്ചമ്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ. ഈ നിമിഷത്തിൽ നിന്റെ മകളുടെ കരങ്ങൾ അങ്ങേ ശുശ്രൂഷിക്കുന്ന കരങ്ങളാണ്. നിന്റെ മകളെ സുഖപ്പെടുത്തി വിട്ടയക്കണമേ, കെട്ടഴിച്ചു വിട്ടയക്കണമേ. കരമടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. സഹോദര, വൈറ്റ് ഷർട്ട് ഇട്ട ബ്രദറെ, നിന്റെ ഉദരത്തിലും കീശോയുടെ സ്പർശനം ഇറങ്ങി വരുക. ഇങ്ങോട്ട് ഓടിവാ, ഇങ്ങോട്ട് ഓടിവാ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നോക്കൂ, 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 വയറ് നിറയെ പൊട്ടി അൾസർ പോലെ വ്രണങ്ങളായിട്ട്. അൾസർ എന്ന് പറഞ്ഞറിയോ? കൊടൽ കുരുക്കൾ. കൊടൽ കുരുക്കൾ കൊണ്ട് ഉദരം നിറഞ്ഞ് കഴിക്കത്തില്ല, വെള്ളം കുടിക്കത്തില്ല. ഭക്ഷണം ചെന്നാൽ, വെള്ളം കുടിച്ചാൽ ഉദര അസ്വസ്ഥനായിട്ട് വലിയ പീഡ അനുഭവിക്കുക. അഴുകി മാറട്ടെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ. ബ്രേക്കിംഗ് ദ യോക്സ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശു നാമത്തിന്റെ ശക്തിയാല്. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിച്ചുകൊണ്ട് തുടങ്ങിക്കോ. കൈ ഇങ്ങനെ വെച്ചിരിക്കുന്ന ആ സഹോദരൻ വെള്ളം കൊണ്ടെടുത്ത് ഓടിവാ ബ്രദറെ, ഓടിവാ 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 ഓടിവാ.
വിളിച്ചോ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉയർന്ന തടി, ഉയർന്ന തടി, മരം പോലുള്ള, തെങ്ങ് പോലുള്ള ഉയർന്ന സ്ഥലത്തു നിന്ന് വീണത് ഹേതുവായിട്ട് ഈ പുറത്ത് മിന്നൽ അല്ലേ? എന്നാ പേര്? സാബു. സാബു, ഇന്നൊരൊറ്റ തീരുമാനം ഇവിടെ നിന്ന് എടുക്കണം. ഇനി എനിക്ക് ലഹരിയുടെ അടിമത്തം വേണ്ട. ചുമ്മാ പറയണം? ഇല്ല. ചുമ്മാ ഒരു ആവേശന ഇല്ല. സുഖപ്പെടുത്താൻ പോവാ. ർത്താവേ, നിന്റെ മകനെ കെട്ടഴിച്ചു വിടണമേ, നിന്റെ മകനെ കെട്ടഴിച്ചു വിടണമേ, നിന്റെ മകനെ കെട്ട. ഓ, ഇത് ഇത് ഇതെന്നറിയോ, ഇതെന്നറിയാമോ? ഇത് വർഷങ്ങൾക്ക് പുറകിലുള്ള ഒരു ചരിത്രമാണ്, വർഷങ്ങൾക്ക് പുറകിലുള്ള ഒരു ചരിത്രമാണ്. ചെരിഞ്ഞു കിടന്ന ഒരു മരത്തിൽ പിടിച്ച് പിടിച്ച് കയറി മേളിൽ നിന്ന് കൈ വിട്ടുപോയി വീണ് ഇവിടെ ഈ പുറത്തൊരു മിന്നൽ വന്ന് ആ മിന്നൽ മരുതുപോലെ. ഞാൻ വേണേ സ്ഥലവും സംഭവം എല്ലാം കറക്റ്റായിട്ട് പറയാം. കപ്പലുമാവ് ചെരിഞ്ഞു കിടന്ന കപ്പലുമാവിന്റെ കമ്പിൽ കയറി അവിടുന്ന് മേളിലൊരു കമ്പെ പിടിച്ചു. ആ കമ്പേന്ന് കൈവിട്ടുപോയി. അടിയിൽ ഒരു കുറ്റി ഉണ്ടായിരുന്നു, കുറ്റിയുടെ ഇപ്പുറത്ത് ഒരു കല്ലുണ്ടായിരുന്നു, കല്ലേ പോയി ഇടിച്ചു. അല്ലേ? അല്ലേ? അതെ അതെ അതെ. കർത്താവ് കെട്ടുകളെ അഴിച്ചു വിടുകയാണ്, ബന്ധനങ്ങളെ അഴിച്ചു വിടുകയാണ്. എന്തിനാണ് ഈശോ ചെയ്യുന്നതെന്ന് അറിയാമോ? നോക്കൂ നോക്കൂ നോക്കൂ, ജീവിതം മുഴുവൻ ഒരു തുറന്ന പുസ്തകം പോലെ ഇന്ന് കർത്താവ് പറയുന്നു, ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇങ്ങനെ എന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ എന്തിനാണ് ഈശോ ഇതെല്ലാം പറയുന്നതെന്ന് അറിയാമോ? ഇന്ന് കർത്താവ് ജീവിക്കുന്നു എന്ന് നീ തിരിച്ചറിയണം. എന്നിട്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കണം. നിന്റെ നാട്ടിൽ കർത്താവ് നിന്നെ മിഷണറി ആക്കാൻ പദ്ധതി ഇട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അനേക വീടുകളിൽ നീ ഒരു വിളക്കാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കള്ളം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ വേറെ ഒരു മനുഷ്യനായി മാറുകയാണ്. ഹല്ലേലൂയ. മാരകായുധങ്ങളൊക്കെ എടുത്ത് വീട്ടുകാരെ ഒളിപ്പിക്കും, കാരണം കള്ള് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നാ ചെയ്യുന്നതെന്ന് ആർക്കും അറിയത്തില്ല. ആ അതെ, ആ തലയൊന്നും കുലുക്കണ്ട, കോടാലി പോലുള്ള മാരകായുധങ്ങളെ കയറുകെട്ടി കിണറ്റിലിടുന്ന വീട്ടുകാരെ ഞാൻ കാണുന്നു. ഹല്ലേലൂയ. നീ വരുന്ന കാട്ട് പേടിച്ച് കട്ടിലിൻ്റെ കീഴേയും പല ഭാഗങ്ങളിലും മാരകായുധങ്ങളെ ഒളിപ്പിച്ചു വെക്കുന്നു. കഴിഞ്ഞേൻ്റെ മുമ്പിലത്തെ ആഴ്ചയിലും ഇത് സംഭവിച്ചതാണോ? അതെ. ജീവിതത്തെ കർത്താവ് മാറ്റിമറിക്കാൻ ഇഷ്ടപ്പെടും. ഞാൻ പറയട്ടെ, സൗളിനെ പൗലോസാക്കുന്ന ഒരു ദൈവിക ഇടപെടൽ സൗളിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ സംഭവിക്കുന്നതാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഉപദ്രവിയായ മനുഷ്യനെ നമ്മൾ കണ്ടത് സ്ലീഹന്മാരുടെ പദവിയിലാണ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല, ഈശോ നമ്മെ സ്പർശിക്കാനും ഈശോയ്ക്ക് നമ്മെ സ്പർശിക്കാനും വിട്ടുകിട്ടുന്ന ഒരവസരമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ അവസരത്തിൽ ആ കച്ചുതുരുമ്പ പിടിച്ച് ഒറ്റക്കയറ്റം കയറിയാ ഉണ്ടല്ലോ, പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരികയില്ല. ഹല്ലേലൂയ. അച്ഛന്മാർ ഇവിടെ അവരുടെ പൗരോഹിത്യ അധികാരത്തെ നമ്മളിലേക്ക് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷണത്തിൽ നീ ഒരു നിമിഷമൊന്ന് നെഞ്ച് പൊട്ടി പ്രാർത്ഥിച്ചാൽ, അവരുടെ പൗരോഹിത്യ അധികാരത്തോട് ചേർന്ന് നിന്റെ ഒരു പ്രാർത്ഥന ഉയർന്നാൽ നിന്റെ കെട്ടിന്ന് പൊട്ടും, നീ ഇന്ന് സ്വതന്ത്രനാകും. ആർത്ത് വിളിച്ച് കരമടിച്ച് ഈ ഒരു കുടുംബത്തിന്റെ മുഴുവൻ രക്ഷ മുന്നേ കണ്ടോണ്ട് പിതാവേ, ഈ മകനെ ഇന്ന് വിട്ടയക്കണമേ. Jesus Jesus Yeshuan 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 Bless 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 Lord Bless Lord Bless Lord Bless Lord Yeshuan Yeshuan Yohanan 10:34 സഭാകേ യോഹന്നാൻ 10:34 സഭാകേ സഭാകേ യേശുവേ യേശുവേ ഹല്ലേലൂയ. കുടുംബത്തെ ദൈവം രക്ഷിച്ചെടുക്കുക, ഒരു കുടുംബത്തെ ദൈവം രക്ഷിച്ചെടുക്കുക കേട്ടോ. അയ്യോ, ഇവനൊരു ഭീഷണിയായി, നാടിനും നാട്ടാർക്കും കൊള്ളാത്തവനായി. അയ്യോ, പലയിടത്തും പോയി ചത്ത് തീർന്നിരുന്നെങ്കിൽ എന്ന് പറയുന്ന നാട്ടുകാരെ വീട്ടുകാരെ ഞാൻ കാണുന്നു. പക്ഷേ ഈശോ പറയുന്നു, ഞാൻ നിന്നെ പുതിയ സൃഷ്ടിയാക്കി തിരിച്ചയക്കുക, ഞാൻ നിന്നെ പുതിയ സൃഷ്ടിയാക്കി തിരിച്ചയക്കുക. ഈശോയെ, ഈ നിമിഷത്തിൽ നിന്റെ മകൻ്റെ ശരീരത്തിൽ നാളിന്ന് വരെ ഒരു നീരാളി ഹസ്തം പോലെ അവനെ പിടിച്ചുലച്ച് നശിപ്പിച്ച എടക്കള്ള പിശാചെ, ഒരു നിമിഷം കൂടെ നിനക്ക് ഇവനെ കിട്ടില്ല. ഇവൻ കർത്താവിന്റെ മകനാ, ഇറങ്ങിപ്പോ. ഈശോവിന്റെ നാമത്തിൽ അയ്യോ.
ഇപ്പോൾ വ്യാപിക്കട്ടെ. ബ്രദർ ഇപ്പുറത്തോട്ട് വന്ന നെഞ്ചത്തോട്ട് കൈവച്ച്, നെഞ്ചോട്ട് കൈവച്ച്, ആ നെഞ്ചിലോട്ട് കൈവച്ച് പ്രാർത്ഥിച്ച്. അഭിഷേകം കൊണ്ട് നിറയും, അഭിഷേകം കൊണ്ട് നിറയും. വചനം വചനം ഇറങ്ങി ബന്ധനങ്ങളെ കെട്ടുകളെ അഴിച്ച് സ്വാതന്ത്ര്യപ്പെടുത്തുക ഈ സഹോദരനെയും കുടുംബത്തെയും. നമുക്ക് അസൂയയില്ലാതെ കരമടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. എഴുന്നേപ്പിച്ചോ, എഴുന്നേപ്പിച്ചോ. ഓ അയ്യോ, ഒരു ഒരു മനുഷ്യൻ ഒരു പുതിയതായാൽ എങ്ങനെയാണെന്ന് നിന്നെ നിർത്തി കർത്താവ് സാക്ഷ്യം പറയാൻ പോവാ. ഒരു മനുഷ്യൻ പുതിയതായാൽ ഇങ്ങനെ മാറുമെന്ന് നിന്നെ നിർത്തി ഈശോ സാക്ഷ്യം പറയാൻ വേണ്ടി വെച്ചിരിക്കുക. അവിടുത്തെ മിഷണറി ആകട്ടോ, ഡിവൈനിലേക്ക് ബസ് പിടിച്ചാ നീ ആളെ കൊണ്ടുവരാൻ പോകുന്നത്. ബസ് പിടിച്ച്, ബസ് പിടിച്ച്, ബസ് പിടിച്ച്, കൂട്ടമായിട്ട് ബസ്സുകൾ പിടിച്ച്. ഇന്ന് മുതൽ കർത്താവ് നിന്നെ അഭിഷേകം ചെയ്ത് ആ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കും. ഇനി ഇനി ഒരാ ഇങ്ങനെ ഒരു പ്രാർത്ഥനയായിരിക്കണം ഇന്ന് പ്രാർത്ഥിക്കുന്നത്. ഈ ഇനി ഒരായുസ് ഉണ്ടെങ്കിൽ എൻ്റെ ഈശോയ്ക്ക് മാത്രം എൻ്റെ ഹൃദയം ഞാൻ കൊടുക്കും, വേറൊന്നിനും ഞാൻ എൻ്റെ ഹൃദയം കൊടുക്കുകയല്ലെന്ന് പറഞ്ഞ് ഉള്ളു പൊള്ളിയൊരു ഒറ്റ വിളി അത് മതി. എൻ്റെ ഓ നോക്കി, മുഖം തന്നെ നോക്കി, പ്രസന്നമായി. എൻ്റെ ദൈവമേ, പുതിയ മനുഷ്യനായി. ഹല്ലേലൂയ. കഴിഞ്ഞ വ്യാഴാഴ്ച ഇവിടെ മീറ്റിംഗ് നടന്നപ്പോൾ ഇതുപോലൊരു സ്വാതന്ത്ര്യം കിട്ടിയ മനുഷ്യനാണ് പുറകെ ഇരിക്കുന്ന ബീച്ചേട്ടൻ. താടി വെച്ച് ഒന്ന് എഴുന്നേറ്റേ. ഹല്ലേലൂയ. ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് ഒന്ന് സ്തുതിക്കട്ടെ. പനങ്കിളച്ചാ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് ഞാനുമായിട്ട് ബന്ധപ്പെട്ടു, ഞാൻ കാണുകയായിരുന്നു കർത്താവ് ചെയ്ത വലിയ പ്രവർത്തികൾ. ഹല്ലേലൂയ. ഇന്ന് വലിയ സാക്ഷ്യമായിട്ടാണ് വന്നിരിക്കുന്നത്, കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. ഇതുപോലെ ബന്ധിക്കപ്പെട്ടതായിരുന്നു മകൻ. കൈ ഇങ്ങനെ വിറക്കായിരുന്നു, ഒരു ഗ്ലാസ് പോലും കൈ പിടിക്കാൻ കഴിയാതെ ആ അവസ്ഥയിൽ നിന്ന് കണ്ടപ്പം ഞാനിങ്ങനെ അവിടുന്ന് ഇങ്ങനെ വന്നപ്പോൾ കെട്ടിപ്പിടിച്ചോണ്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ എൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയുകയായിരുന്നു. ഈശോയെ, അങ്ങ് ഇത്ര വലിയ പ്രവൃത്തിയാണ് വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത് അത് ഇത് പുതിയ പുതിയ മനുഷ്യനാക്കി. ഇങ്ങനെ ഇരുന്നാൽ ഇങ്ങനെ ഒരു കേസരി ആയിരുന്നല്ലോ, ഇങ്ങനെ ഒരു വില്ലൻ കഥാപാത്രമായിരുന്നല്ലേ. ഏ കള്ള് ചെല്ലുമ്പോഴോ ഉള്ളല്ലേ, അല്ലാതെ ഇല്ല. നല്ല അധ്വാനിയ, നല്ല അധ്വാനി എന്ന് പറഞ്ഞാൽ കയ്യിലോട്ടൊരു തൂമ്പായി കൊടുത്ത് ഇറക്കി വിടാങ്ങിയുണ്ടല്ലോ, എന്നാ വേണേ ഉണ്ടാക്കും. പക്ഷെ ഇതങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭീഷണിയാണ്. നിങ്ങളുടെ അയലോക്കത്തെ അവരുമായിട്ട് അന്നൊരു ദിവസം വഴക്കുണ്ടാക്കി, ആ ആ പ്രശ്നത്തിൽ എന്തെല്ലാം വയ്യാവേലി അതോട് ബന്ധപ്പെട്ട് ഉണ്ടായത്, അവർ വഴി തടഞ്ഞ്. ഓർക്കുന്നില്ലേ? ഉണ്ട്. എന്തെല്ലാം വയ്യാവേലികൾ അതോട് ബന്ധപ്പെട്ട് ഉണ്ടായത്. ധ്യാനം കഴിഞ്ഞ് ഏറ്റവും ആദ്യം ഇവിടുന്ന് ചാലക്കുടിയിൽ നിന്ന് വല്ല ഒരു കേക്ക് മേടിച്ചുകൊണ്ട് അവരുടെ വീട്ടിലോട്ട് ചെല്ലണം. ഒരു ക്രിസ്മസ് കേക്ക് മേടിച്ച് അവരുടെ വീട്ടിലോട്ട് ചെന്നിട്ട് പറയണം, ഈശോ എന്നെ തൊട്ടു, കർത്താവ് എന്നെ തൊട്ടു. കേട്ടോ, അറിയത്തില്ല അവരെ, നിങ്ങളുടെ വീട്ടിൽ അങ്ങോട്ട് കയറുന്നതിൻ്റെ തൊട്ടു ഇപ്പുറത്തെ അറിയാം. ആ ചേട്ടൻ്റെ ചേച്ചിക്ക്, ആ ചേട്ടൻ്റെ ചേച്ചിക്കും ഇതുപോലെ തന്നെ ഒരു പ്രശ്നമാണ്. ആ ചേച്ചിയുടെ ഒരു വശം മുഴുവൻ ബലഹീനമാണ്. ആ ചേച്ചിക്ക് വേണ്ടി പോയി പ്രാർത്ഥിച്ചോണം. നീ അവിടെ ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർ സൗഖ്യമാവും. അതിനുവേണ്ടി കർത്താവ് നിയോഗിച്ച് എവിടെ എവിടെ വീടെവിടാ, വീടെവിടാ? ഇടുക്കി. ഇടുക്കി. ഇടുക്കിക്കാരന? ഇടുക്കിയിലെവിടാ? തങ്കമണിയാ. ആ വെറുതെ അല്ല, ഈ കൃഷിത്തോട്ടവും കപ്പലുമാവും ഒക്കെ കാണുന്നേ, പറങ്കേണ്ടിയൊക്കെ കാണുന്നേ. എൻ്റെ ദൈവമേ, തങ്കമണി അങ്ങ് പോണം. ആ കട്ടപ്പന എനിക്കറിയാം. ആ കട്ടപ്പനയിൽ നിന്ന് 18 കിലോമീറ്റർ അല്ലേ? അതെ. കർത്താവേ, അഭിഷേകത്താ നിറച്ച് ഒരു പുതിയ സൃഷ്ടിയായിട്ട് മല കയറുമ്പം, കേട്ടോ, മല കയറുമ്പം ഈശോയെ നിന്ന് വിളിച്ചോണ്ട് കയറിക്കോണം. ഏ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരു പുതിയ മനുഷ്യനായിട്ടാണ് പോകുന്നത്. ഇന്ന് അവിടെ പ്രശ്നമില്ലാത്ത ഒരു മനുഷ്യൻ, ലിംഗേരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാത്ത ഒരാളില്ല. കൊച്ചു പിള്ളേരുമായിട്ട് പോലും പ്രശ്നമാണ്. പക്ഷെ എൻ്റെ ദൈവമേ, അവിടെ അവിടെ ആ ജംഗ്ഷനിൽ കട നടത്തുന്ന ഒരാളെ അവരുടെ കടയെല്ലാം കൂടെ കയറി ആടിച്ച് നാശിപ്പിച്ച്, ശരിയല്ല ഞാൻ ഈ പറയാം? അതെ. ചരിത്രങ്ങൾ ഇങ്ങനെ കർത്താവ് കാണിക്കുക. ഉഫ്, ഏത്തക്കൊലയൊക്കെ പോയ വഴി കണ്ടില്ലെന്ന്. എന്തോ ഇപ്പൊ കൈ കൂപ്പി ഇവിടെ നിൽക്കുമ്പോ നമ്മൾ വിചാരിക്കും അങ്ങനെയൊക്കെ. പക്ഷെ എന്തിനാ ഇതെല്ലാം പറയുന്നറിയോ? നിന്നെ ഇന്ന് ഈശോ കാണുകയാണ്. നീ ഇന്നറിയണം എന്റെ ദൈവമേ, എന്തിനാ എന്നെ ഇങ്ങനെ ഇതെല്ലാം കർത്താവ് കാണിക്കുകയാണ്.
ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സംഭവങ്ങൾ ഇല്ലാത്തോണ്ടോ? ഇല്ല 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 ഇല്ല. എന്തിനാ ഇത് പറയുന്നത് അറിയോ? നിന്നെ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുക. നീ ഇന്നിവിടെ ഇവനിന്നിവിടെ വരണമെന്നും കർത്താവിൻ്റെ അഭിഷേകത്താൽ നിറയണമെന്നും കർത്താവിൻ്റെ സാക്ഷിയാകണമെന്നും ആ കർത്താവ് നിശ്ചയിച്ചിരിക്കുക. അതിനെ തടയാൻ ഒരു ശക്തിക്കും പറ്റില്ല കേട്ടോ. ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് ദൈവം നിന്നെ ഇന്ന് തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുക. എന്നാ പറയുക, ഇതൊരു ചൂണ്ടയിട്ട മീനെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്ന പോലെ വിട്ടിരിക്കുകയാണ്. ഇന്ന് നിന്നെ കർത്താവ് അങ്ങ് പിടിച്ചെടുത്തു. ഇനി തിരിച്ചു പോകുന്നത് ബൈബിളൊക്കെ ഉണ്ടോ ഇല്ലെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകണം. വായിച്ചു തുടങ്ങണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പോലെ വായിച്ചു തുടങ്ങണം. എന്നിട്ട് ഈ വിഭാഗങ്ങളെല്ലാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. മലയിൽ നിന്ന് വണ്ടി വിളിച്ചോണിഞ്ഞ് പോരെ, നമുക്ക് കൂടിയേക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ആ കൊണ്ടുവന്ന പ്രയാസം എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്നൊന്ന് നോക്കിക്കേ. പെട്ടെന്ന് നോക്കിക്കോ, അടിമുടി നോക്കിക്കോ, ശരിക്കും നോക്കിക്കോ, ശരിക്കും നോക്ക, ശരിക്കും നോക്കടോ, ശരിക്കും നോക്ക, അടിമുടി നോക്കാം. ചിരി പോലും ഇല്ല. നമുക്ക് കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. സന്തോഷത്തോടെ പോട്ടോ, സന്തോഷത്തോടെ പോട്ടോ. ഭയങ്കര അഭിഷേകം കേട്ടോ. നിങ്ങൾ വചനം സംസാരിക്കുമ്പോൾ, വചനം പറയുമ്പോൾ ഭയങ്കര അഭിഷേകമാണ് കേട്ടോ ഇറങ്ങുന്നത്. അത് വ്യക്തികൾക്ക് പ്രയോജനപ്പെടുത്തിക്കോണം കേട്ടോ. മനുഷ്യരുടെ രക്ഷയാണ് ദൈവത്തിൻ്റെ ഹൃദയം മുഴുവൻ. പാപികളുടെ വിമോചനം, കുടുംബങ്ങളുടെ രക്ഷ, അതാ കർത്താവിൻ്റെ ഹൃദയം മുഴുവൻ. അപ്പോൾ അതിനുവേണ്ടി ആര് നിൽക്കുന്നോ അവരുടെ കൂടെ കർത്താവ് അങ്ങ് നിൽക്കും. ആര് നിൽക്കുന്നോ അവരുടെ കൂടെ കർത്താവ് അങ്ങ് നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളിവിടെ നിൽക്കുമ്പോൾ നിങ്ങളോട് ഇങ്ങനെ കർത്താവ് പറയാൻ പറയാം. തിബരിയാസിൻ്റെ കടൽക്കരയിലൂടെ ഈശോ നടന്നു. തിബരിയാസിൻ്റെ കടൽക്കരയിൽ വെച്ച് ഈശോ പത്രോസിനോട് ചോദിച്ചു, ഇവരധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. അപ്പം ആ കടൽക്കരയിൽ വെച്ച് പത്രോസ് ആദ്യം പറഞ്ഞു, കർത്താവ് എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്. പിന്നെയും ചോദിച്ചു, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു. കർത്താവ് സ്നേഹമുണ്ട്. പിന്നെയും പറഞ്ഞു, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞു, എൻ്റെ ആടുകളെ മേയിക്കുക. ആ ദൗത്യത്തിലേക്ക് ആ കടൽക്കരയിൽ വെച്ച് കർത്താവ് വിളിച്ചു. എന്തിനാ ഇത് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നിങ്ങളോട് പറയാൻ പറയുന്ന അതുകൊണ്ട് ഞാൻ പറഞ്ഞു. നമ്മൾ വേറെ വിഷയമൊന്നുമില്ല പോകും. അല്ല, അത് പറഞ്ഞു. തിബരിയാസിൻ്റെ കടൽക്കരയിൽ വെച്ച് പത്രോസിൻ്റെ ദൗത്യത്തിന് വേണ്ടി വിളിച്ചതുപോലെ അതുമായിട്ട് എന്തോ റിലേഷൻ നിങ്ങൾക്കുണ്ട്. കടൽക്കരയാണോ? വെറുതെ അല്ല. അഭിഷേകം നാരായണ. 27 പോലും വേറെ, 270 ആയിക്കോണം. അത് 270 ആയിക്കോണം. കാരണം ഇത് ഞാൻ പറഞ്ഞു, 2022 അതിശക്തമായി ദൈവത്താൽ നമ്മളെല്ലാവരും ഉപയോഗിക്കപ്പെടുന്നതിൻ്റെ സമയമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അച്ഛൻ വലിയൊരു ആഹ്വാനം, സുവിശേഷീകരണത്തിൻ്റെ വലിയ ആഹ്വാനം. നിങ്ങളത് കേട്ടതാണ്. ജനുവരി മാസം 2 മുതൽ 12 വരെ 10 ദിവസത്തെ സുവിശേഷീകരണത്തിന് വേണ്ടിയുള്ള വലിയ ആഹ്വാനം അച്ഛൻ കൊടുത്തിരിക്കുകയാണ്. ഞാൻ തീരുമാനിച്ചു, ആ 10 ദിവസം എന്നാ പരിപാടി ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് ഇവിടെ സമയം ചെലവഴിക്കാൻ പോവാം. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. കേരളം കീഴ്മേൽ മറിയുന്ന വലിയ ആത്മീയ ഉണർവിന് നമ്മൾ ഒരുമിച്ച് സാക്ഷ്യം വഹിക്കാൻ പോവാ. കരമടിച്ചോ നീ ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ എത്ര പേരെ മുമ്പോട്ട് ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും? ഈ കൂട്ടത്തിനിടയിൽ എത്ര പേരെ പ്രാർത്ഥിക്കാൻ? നമുക്കൊരു മാസീവായിട്ടൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. അച്ഛന്മാര് അവരുടെ മേലുള്ള പൗരോഹിത്യ അധികാരം നമ്മളിലേക്ക് തുറന്നു വിടും. നമുക്ക് ഈ സമയത്ത് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. നമുക്കൊന്ന് ഒന്ന് ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്കൊന്ന് ഏക മനസ്സോടെ ഒരൊറ്റ പ്രാർത്ഥന ഇന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ചേർന്ന് വിളിക്കാം. കർത്താവായ യേശുവേ, അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എന്ന പ്രാർത്ഥന ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഞങ്ങളെ സ്പർശിക്കണമേ, ഞങ്ങളെ തൊടണമേ. രോഗികളായ മക്കൾ നിങ്ങളുടെ രോഗമുള്ള ഇടങ്ങളിലേക്ക് കൈകൾ വെച്ചോ. നമ്മൾ ഒരൊറ്റ സ്തുതിപ്പിലേക്ക് പോവുകയാണ്. ഈ സ്തുതിപ്പിൽ നിങ്ങളുടെ രോഗം ഇപ്പോൾ അഴിഞ്ഞു വീഴും. ലൈവായിട്ട് ശുശ്രൂഷയെ കാണാൻ പോകുന്നവർ, ഓൺലൈൻ ഓഫ്ലൈൻ ഒക്കെ ആയിട്ട് കാണാൻ പോകുന്നവർ, ഡിവൈനിൽ ഇന്നിറങ്ങുന്ന അതേ അഭിഷേകം നിങ്ങളിലേക്ക് ഇറങ്ങിയിട്ട്, കത്തി ജ്വലിക്കുന്ന ഒരു വലിയ ദൈവശക്തി ഇറങ്ങിയിട്ട്, ഭയങ്കരമായ ഒരു അഭിഷേകം നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന കാണാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവാണേ. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഈ സമയത്ത് പൗലോസ് ലിഹയുടെ കയ്യിൽ കടിച്ച് അണലിയെ കുടഞ്ഞു കളഞ്ഞതുപോലെ രോഗശക്തികളെ കുടഞ്ഞു കളഞ്ഞ് വലിയ അഭിഷേകത്തെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. നമ്മൾ ചുമ്മാർ നായ്ക്കൻ പറമ്പിൽ അച്ഛനോട് വന്ന്
ആ പൗരോഹിത്യ അധികാരത്തെ പനക്കിളച്ചനും നായ്ക്കും പറമ്പിളച്ചനും ഒരുമിച്ച് റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് അവരോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അവർ കരമുയർത്തി പിടിക്കുമ്പോൾ നമ്മളിലേക്ക് അഭിഷേകം ഇറങ്ങട്ടെ, നമ്മളിലേക്ക് അഭിഷേകം ഇറങ്ങട്ടെ. നമുക്ക് ഈ ഒരൊറ്റ സ്തുതിപ്പിൽ ഏറ്റവും പുറകിൽ മുതൽ ഏറ്റവും മുമ്പിൽ വരെ എല്ലാവരും സൗഖ്യമാകുന്ന അനുഭവം ഉണ്ടാവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഇറങ്ങി വാ, ഇറങ്ങി വാ, ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ. സാക്ഷ്യങ്ങളാക്കണമേ, സാക്ഷ്യങ്ങളെ ഉൾപ്പെടുവിക്കണമേ, സാക്ഷ്യങ്ങളെ പുറപ്പെടുവിക്കണമേ. നടക്ക്, 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 യേശുവിന്റെ നാമത്തിൽ നടക്ക്. അഭിഷേകം ഇറങ്ങി വരുന്ന സമയമാ സോച്ചിയെ, അഭിഷേകം ഇറങ്ങി വരുന്ന സമയമാ. അവരെ നടത്തിച്ചോ, അഭിഷേകം ഇറങ്ങി വരുന്ന സമയമാ. വിളിച്ചോ, 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 വിളിച്ചോ. യേശു, 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 സൗര, നടന്നു തുടങ്ങ്, നടന്നു തുടങ്ങ്. കാലെടുത്തു വെക്ക്, കാലെടുത്തു വെക്ക്. ഇതാ, 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 തളർന്നതാ, എഴുന്നേറ്റ് നടക്കുന്നത്. വിളിച്ചോ ഈശോയേ, ശരീരം മുഴുവൻ, ശരീരം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തിന്റെ ശക്തിയാൽ ശരീരം മുഴുവൻ യേശുവിന്റെ നാമത്തിന്റെ മഹത്വം ഇറങ്ങട്ടെ, യേശുവിന്റെ നാമത്തിന്റെ മഹത്വം ഇറങ്ങട്ടെ. കൈകാലുകൾ മുഴുവൻ ഈശോയുടെ മഹത്വം ഇറങ്ങട്ടെ. അടിമുടി സ്പർശിക്കണമേ, അടിമുടി സ്പർശിക്കണമേ, അടിമുടി സ്പർശിക്കണമേ. കെട്ടഴിക്കണമേ, കെട്ടഴിക്കണമേ. സ്വാതന്ത്ര്യപ്പെടുത്തണമേ. കൈകാലുകളെ നിവർത്തണമേ. ഈ തളർവാദ രോഗി ഇന്ന് എഴുന്നേറ്റ് ഈ ശിശുവിനെ ഈശോയുടെ കൈവരട്ടെ. ബലം വരുന്നുണ്ടല്ലേ, ബലം വരുന്നുണ്ടല്ലേ, ബലം വരുന്നുണ്ടല്ലേ. സംസാരിക്കേ, എവിടെ വെച്ചാ സംഭവിക്കുന്നത്? എന്നാ പറ്റിയതാ? സ്ട്രോക്ക് വന്നതാ. സ്ട്രോക്ക് വന്നതാ? സംസാരം പോയി. ആ കഴുത്തിൽ ബ്ലഡ് ബ്ലഡ് ക്ലോട്ടാ. ഓ, ശരീരം മുഴുവൻ ഈശോയുടെ മഹത്വം ഇറങ്ങും കേട്ടോ. നിന്നെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുക. നീ ഈശോയുടെ സാക്ഷിയാകണം. അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ മുഴുവൻ നമുക്ക് ഒരുമിച്ച് വിളിക്കാം, ഈശോയേ, 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 ഈശോ, 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 ഈശോയേ. ഒരറ്റം മുതൽ ശരീരങ്ങൾ രക്ഷിക്കണമേ ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, എന്റെ മകളെ തൊടണമേ, അടിമുടി സ്പർശിക്കണമേ, ശരീരം സ്പർശിക്കണമേ ഈശോ, ശരീരങ്ങളെ സ്പർശിക്കണമേ ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാ, ഈ തോളിലേക്ക്, ഈ തോളിലേക്ക് ഈശോയുടെ കൈ വരുന്നത് ഞാൻ കാണുന്നു കേട്ടോ. ഈ തോളിലേക്ക് ഞാൻ കാണുന്നു. കുറേ നാളുകളായല്ലേ ഈശോയുടെ കൈ. അപ്പോൾ എന്നോട് ഈശോ പറയുന്നു, സ്വതന്ത്രമായിട്ട് എന്നെ ശുശ്രൂഷിക്കേണ്ടതിന് എൻ്റെ മകളെ വിട്ടയക്കുക, എൻ്റെ മകളെ വിട്ടയക്കുക, എൻ്റെ മകളെ വിട്ടയക്കുക. ഹല്ലേലൂയ, ഈശോയേ. അങ്ങേ കരം മകൾക്ക് വേണ്ടി വെക്കണമേ. ഹല്ലേലൂയ, ശരീരങ്ങളെ ഈശോ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓ, ശരീരങ്ങളിലേക്ക് ഈശോയുടെ മഹത്തറിയാം. ഒരുമിച്ച് വിളിക്കാം, ഒരുമിച്ച് വിളിക്കാം, ഈശോയേ. എന്റെ ജീവമേ, എന്റെ ജീവിതം, ഈ ചേച്ചി പയറിൽ ഈശോ സൗഖ്യമാക്കുന്നുണ്ട്. അത്ഭുതകരമായ ഈശോയുടെ സ്പർശനം കൊണ്ട് ഈ മകളെ ഈശോ നിറയ്ക്കുന്നുണ്ട്. കർത്താവേ, സൗഖ്യമാക്കണമേ, വിട്ടേ. അവിടുത്തെ നാമത്തെ, അവിടുത്തെ ഉയർത്തണമേ ഈശോയേ. പുത്രനെ ഞങ്ങൾ ഒരുമിച്ച് സ്തുതിക്കുക. ഒത്തിരി പ്രശ്നത്തിലാണ് നിന്റെ മക്കളുണ്ട്.
ഒരുപാട് വേദനയിലാണ് അതിന്റെ മക്കൾ ഉള്ളത്. അവരെ കടാക്ഷിക്കണമേ, അവരോട് കരുണയായിരിക്കണമേ. ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ നിമിഷത്തിൽ തൈറോയിഡിന്റെ പ്രയാസമുള്ളവർ സൗഖ്യമാവട്ടെ, ഹൈപ്പോ തൈറോയിഡിസം സൗഖ്യമാവട്ടെ, രക്തത്തിൽ കലർന്ന മാരക രോഗങ്ങൾ സൗഖ്യമാവട്ടെ, കഴുത്തെല്ലുകൾ സൗഖ്യമാവട്ടെ, ചെവിയിൽ നിന്ന് വരുന്ന പഴുപ്പുകൾ സൗഖ്യമാവട്ടെ. നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുക, ഈ ക്ഷണത്തിൽ കാൽമുട്ടുകൾ സൗഖ്യമാവട്ടെ. കിഡ്നി സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാവട്ടെ യേശുനാമത്തിൽ. വയറിനകത്തെ പ്രയാസങ്ങൾ സൗഖ്യമാവട്ടെ. അൾസറുകൾ കത്തി കരിഞ്ഞു പോട്ടെ. ട്യൂമറുകൾ മാറിപ്പോകട്ടെ. മാനസിക വിഭ്രാന്തിയിൽ ഡിപ്രഷനിൽ അകപ്പെട്ട രണ്ട് കുടുംബങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അവർ രണ്ട് കുടുംബങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുന്നു യേശുനാമത്തിൽ. പോസ്റ്റേറ്റ് എൻലാർജ്മെന്റിന്റെ കാര്യം വീണ്ടും ഈശോ കരമുയർത്തി സ്തുതിച്ചേ. മകനെ വിളിച്ചേ. കൈയുയർത്തി വിളിച്ചോ. പോസ്റ്റേറ്റ് എൻലാർജ്മെന്റിന്റെ പ്രശ്നം ഇല്ലേ? ഇല്ലേ? എട്ട് വർഷത്തിന് മുമ്പേ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതാ. ഇപ്പൊ ഒരു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ലാസ്റ്റിനായിട്ട് എഴുതി തന്നു. ആ എഴുത്തുമായിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. ബൈബിളിൽ വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞ ആ എഴുത്തുമായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ധ്യാനം കഴിഞ്ഞിട്ട് ഓപ്പറേഷന് പോവാന്ന് വെച്ചിരിക്കുക, പക്ഷെ ധ്യാനത്തിനിടയിൽ ഓപ്പറേഷൻ നടക്കുക. കണ്ടവര് കണ്ടോ? കാണണ്ട ഇവര് കണ്ടോ? അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ എന്ന പ്രാർത്ഥന ഏകസ്വരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ കൽപ്പിക്കുന്നു. വചനം ജീവൻ സ്വീകരിച്ചു. അത്ഭുതകരമായ ദൈവമഹത്വത്തിലേക്ക് ഇത് മാറട്ടെ. ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ, ആമേൻ. ഞാൻ നിർബന്ധിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ചെക്ക് ചെയ്യുക, നിങ്ങളുടെ ശരീരങ്ങളെ ചെക്ക് ചെയ്യുക. നിങ്ങൾ കൊണ്ടുവന്ന രോഗം അവിടെ ഇല്ല. അത് ദൈവനാമ മഹത്വം. ഇവിടെയൊന്നും സാക്ഷി ആരോടും പറയണ്ട, പോകുന്നിടത്തെല്ലാം പോയി അനേകരുടെ നടുവിൽ സാക്ഷിയാവുക. അങ്ങനെ ഈശോയുടെ സാക്ഷിയായി മാറുക. ആത്യന്തികമായി കർത്താവ് നമ്മെ എല്ലാവരും വിളിച്ചത് സാക്ഷിയാകാൻ വേണ്ടിയാണ്. ആ സാക്ഷിയാകുന്ന പദ്ധതിയിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഓഹ് ഇപ്പോഴും സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. പറഞ്ഞു തീർക്കാൻ കഴിയുന്നില്ല. ഭയങ്കരമായ സൗഖ്യത്തിൻ്റെ അഭിഷേകം. ഈ കൈയുയർത്തിയിരിക്കുന്ന ഈ സഹോദരി സൗഖ്യമാകുന്നു. അവിടെ അതാ കറുത്ത ഷോൾ ഇട്ടിരിക്കുന്ന ആ മകൾ സൗഖ്യമാകുന്നു. ഓ യേശുവിൻ്റെ നാമത്തിൽ അതിനെ പുറകെ കൈകൂപ്പി നിൽക്കുന്ന ആ മകളോട് ഈശോ പറയുന്നു, കർത്താവ് തുറക്കുന്ന വഴിയെ, നിനക്ക് വേണ്ടി തുറക്കുന്ന വഴിയെ അടയ്ക്കാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഈശോ പറയാൻ പറയുന്നു. ഇവിടെ മുഴുവൻ ദൈവമഹത്വം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് സ്തുതിച്ചോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളിൽ പലരെയും ഒരു മിഷണറി ദൗത്യത്തോടെയാണ് കർത്താവ് തിരിച്ചുവിടുന്നത്. അജയോ, അജയോ, ഒത്തിരി തോളിലെ പ്രാരാബ്ദങ്ങളെല്ലാം അഴിഞ്ഞു പോന്നു കേട്ടോ. എല്ലാം കർത്താവ് എടുത്തു മാറ്റുവാ കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുകയുന്ന മനസ്സിനെ കർത്താവ് ഇന്ന് സ്വാതന്ത്ര്യപ്പെടുത്തുക കേട്ടോ. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. പുകയുന്ന മനസ്സിനെ കർത്താവ് ഇന്ന് സ്വാതന്ത്ര്യപ്പെടുത്തുക കേട്ടോ. ആ പുകയുടെ അടിമത്തത്തിൽ നിന്ന് കർത്താവ് ഇന്ന് ഓയ്യോ, കർത്താവിൻ്റെ ആത്മാവ് വലിയ സ്വാതന്ത്ര്യം കൊടുക്കുക. ഒന്നിന് പുറകെ ഒന്ന് കത്തിക്കണം. പക്ഷെ ഇന്നുകൊണ്ട് കർത്താവ് ആ കത്തിയിൽ നിർത്തി അകത്തൊരു തീ കത്തുക, അകത്തൊരു അഗ്നി കത്തുക, അകത്തൊരു അഗ്നി കത്തുക. കർത്താവേ, പുകവലിയുടെയും മദ്യാസക്തിയുടെയും മയക്കുമരുന്നിൻ്റെയും അടിമത്തത്തിലായിരിക്കുന്ന മക്കള് കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മേൽ അഭിഷേകത്തെ ഊറ്റണമേ, ശക്തമായ അഭിഷേകത്തെ ഊറ്റണമേ, സ്വാതന്ത്ര്യപ്പെടുത്തണമേ, വ്യക്തികളെ സ്വാതന്ത്ര്യപ്പെടുത്തണമേ, അതിൻ്റെ അടിമത്തത്തിൽ നിന്ന് എന്നേക്കുമായുള്ളൊരു സ്വാതന്ത്ര്യം തന്നെ മക്കൾ കൊടുക്കണമേ.
ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. സ്തുതി ആയിരിക്കട്ടെ. നമുക്കൊരു നിമിഷം കൈകൂടി പിടിച്ചുകൊണ്ട് കർത്താവ് നമ്മുടെ മേലെ വർഷിച്ച സർവ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. ഈശോയെ നന്ദി, ഈശോയെ സജ്ജനും കുടുംബത്തിനും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മടക്ക യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രത്യേക സംരക്ഷണം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ഇവിടെ നടത്തിയ ഈ മകനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ, മക്കളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ 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 യാത്രയെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.